ഹൈ ഹലോ മൈ നെയ്മ് ഇസ് അജേഷ് ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ചാപ്റ്റർ അണ്ടർ ഇൻ ഓർഗാനിക് കെമിസ്റ്ററി വിച്ച് ഈസ് കെമിക്കൽ ബോണ്ടിംഗ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ അത് നമ്മുടെ ഇൻ ഓർഗാനിക് കെമിസ്റ്ററിൽ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നല്ല ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ് നല്ല വെയ്റ്റേജ് കൂടിയൊരു ചാപ്റ്ററാണ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല ഇതിൻ്റെ തീയതി നിൽക്കുക ഇത് ഇന്നോർഗാനിക്കലും ഈവൻ ഓർഗാനിക്കിലും നമ്മൾ അപ്ലൈ ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അപ്പം നമുക്ക് വൺ ബൈ വൺ ആയിട്ട് എന്താണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ചാപ്റ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം ചാപ്റ്ററിൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് കെമിക്കൽ ബോണ്ടിങ്ങും പിന്നെ ഒന്ന് മോളിക്കുലാർ സ്ട്രക്ചറും അതിൽ ആദ്യത്തെ ഭാഗത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് കെമിക്കൽ ബോണ്ടിങ് അപ്പം നമുക്ക് എന്താണ് കെമിക്കൽ ബോണ്ട് എന്നുള്ളത് നോക്കാം ശരിക്കും പറഞ്ഞാൽ അപ്പം നമ്മൾ രണ്ട് ആറ്റങ്ങളെ കണക്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഹൈഡ്രോജൻ മോളിക്കുലർ നമ്മൾ എഴുതുമ്പം എച്ച് സിംഗിൾ ബോണ്ട് എച്ച് എന്ന് എഴുതാറുണ്ട് ഈ രണ്ട് ഹൈഡ്രോജൻ ആറ്റങ്ങളെ കണക്ട് ചെയ്ത് നമ്മളൊരു വരയിടാറുണ്ട് ആക്ച്വലി ദർ ഈസ് നോ ലൈൻ ഒരു ലൈൻ ആക്ച്വലി ഇല്ല ആ ലൈൻ നമ്മൾ കാണിക്കുന്ന ഈ ഹൈഡ്രജൻ ആ ഹൈഡ്രജനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫോഴ്സ് ആണ് അപ്പോൾ ആക്ച്വലി കെമിക്കൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു വരെ പറയാൻ പറ്റില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ ആറ്റങ്ങൾ എന്ന് പറയുമ്പം സ്റ്റെബിലിറ്റി വളരെ കുറവാണ് അതുകൊണ്ട് എനർജി വളരെ കൂടുതലാണ് ആൻഡ് ദാറ്റ് ഈസ് എ വെരി ഫേമസ് യൂണിവേഴ്സൽ റൂൾ വിച്ച് ഈസ് എനർജി ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു സ്റ്റെബിലിറ്റി അപ്പോൾ ഞാൻ ആ ഒരു യൂണിവേഴ്സൽ റൂൾ ഇവിടെ എഴുതുവാണ് എനർജി ആൻഡ് സ്റ്റെബിലിറ്റി ആർ ഇൻവേഴ്സലി റിലേറ്റഡ് ഇത് വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റും ഹൈഡ്രജൻ ആറ്റങ്ങളുടെ സ്റ്റെബിലിറ്റി ി വളരെ കുറവാണ് വിച്ച് മീൻസ് ദാറ്റ് എനർജറ്റിക്കലി വെരി ഹൈ അല്ല എനർജറ്റിക്കലി ഭയങ്കര ഹൈ ആണ് അപ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി ഇല്ല അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി നമ്മളുടെ നേച്ചറ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് ആ ആരുടെയെങ്കിലും കൂടെ ബോണ്ട് ഫോം ചെയ്തോ അതായത് ഹൈഡ്രജൻ ഹൈഡ്രജനോട് കൂടി ബോണ്ട് ഫോം ചെയ്യാം ഇല്ലെങ്കിൽ ഹൈഡ്രോജൻ്റെ വേറെ ഏതെങ്കിലും ആളുകളുടെ കൂടെ ബോണ്ട് ഫോം ചെയ്ത് സ്റ്റെബിലിറ്റി കിട്ടാം എന്ന് നേച്ചർ ഒരു മാർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ മാർഗമാണ് ശരിക്കും പറഞ്ഞാൽ ബോണ്ടിങ് അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇപ്പം ദൂരെ ദൂരെ ഇരിക്കുന്ന രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് സ്റ്റെബിലിറ്റി ഇല്ല അപ്പോൾ അവർക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ നേച്ചറ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന മാർഗത്തിലേക്ക് മാറണമെങ്കിൽ അവർ എന്ത് ചെയ്യണം ബോണ്ട് ഫോം ചെയ്യണം പക്ഷേ ദൂരെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റില്ല അപ്പം അവരെന്തു ചെയ്യണം അടുത്തോട്ട് വരണം അങ്ങനെ അടുത്തോട്ട് വരണമെങ്കിൽ ഈ രണ്ട് ഹൈഡ്രജൻ്റെയും ഇടയിലൊരു ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓപ്പറേറ്റ് ചെയ്യണം അതായത് അട്രാക്റ്റീവ് ഫോഴ്സ് ഇല്ലാണ്ട് അവർക്ക് അടുത്ത് വരാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്കൊരു യൂണിവേഴ്സൽ റൂളിനും കൂടെ അറിയാം എവിടെ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടോ അവിടെയെല്ലാം റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും അല്ലേ അപ്പോൾ നമ്മളുടെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ പരസ്പരം അടുത്തോട്ട് വരുന്ന സമയത്ത് ദേ ഫീൽ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻ അതുപോലെ തന്നെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ട് എപ്പോഴാണോ നമ്മളുടെ അട്രാക്റ്റീവ് ഫോഴ്സ് റിപ്പൾസീവ് ഫോഴ്സിനെ ഓവർടേക്ക് ചെയ്യുന്ന ആ സമയത്ത് രണ്ട് ഹൈഡ്രോജൻ ആറ്റങ്ങൾ കം ക്ലോസ് ടു ഈച്ച് അതർ ആൻഡ് എ ക്യാൻ ഫോം ബോണ്ട്സ് മനസ്സിലായി ഇപ്പോൾ ഹൈഡ്രോജൻ എന്ന് പറയുന്നത് ഒരു മോളിക്കുലാർ ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അങ്ങനെ സത്യമാകണമെങ്കിൽ അതിൻ്റെ റീസൺ എന്തായിരിക്കണം ഇവർ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് റിപ്പൾസീവ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ കൂടിപ്പോയി അല്ലേ അത് നമ്മൾ വാലൻസ് ബോണ്ട് തിയറി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു തിയറിയിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം ഓർത്താൽ മതി രണ്ട് ആറ്റങ്ങൾ പരസ്പരം ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടെ ഇടയിൽ ഫീൽ ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലായിരിക്കണം ആരെക്കാൾ റിപ്പൽസീവ് ഫോഴ്സിനേക്കാൾ കൂടുതലായിരിക്കണം അങ്ങനെ അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുതലാവുമ്പം ഇവരെന്തു ചെയ്യുന്നു തമ്മിൽ തമ്മിൽ അടുത്ത് വന്ന് ബോണ്ട് ഫോം ചെയ്യുന്നു ഓക്കെ ഇനി ഈ ബോണ്ട് ഫോം ചെയ്യുന്ന ശരിക്കും എന്തിനു വേണ്ടിയാ സ്റ്റെബിലിറ്റി കിട്ടാൻ സ്റ്റെബിലിറ്റി കൂടുമ്പം എനർജി എന്ത് ചെയ്യുന്നുണ്ട് കുറയും ഈ കുറയുന്ന എനർജി അവിടെ പോവും ഹീറ്റായിട്ട് പുറത്തേക്ക് വരും അങ്ങനെ പുറത്തേക്ക് വരുന്നതുകൊണ്ട് എല്ലാ കെമിക്കൽ ബോണ്ട് ഫോർമേഷനും എന്തെന്ന് വിളിക്കാം എക്സോ തെർമിക്ക് എന്ന് വിളിക്കാം ദാറ്റ് മീൻസ് എക്സോ മീൻസ് എക്സിറ്റ് എക്സിറ്റ് എന്ന് വെച്ചാൽ പുറത്തേക്ക് അപ്പോൾ എനർജി പുറത്തേക്ക് റിലീസ് ചെയ്യുന്ന പ്രോസസ്സാണ് എല്ലാ കെമിക്കൽ ബോണ്ട് ഫോർമേഷൻസും അതുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻസ് ആർ ഓൾവേസ് എക്സോതെർമിക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് ഹൈഡ്രോജൻ ആറ്റങ്ങൾ തമ്മിൽ കമ്പൈൻ ചെയ്ത് ഹൈഡ്രോജൻ മോളിക്യൂൾ ഉണ്ടാകുന്ന സമയത്ത് ഫോർ തേർട്ടി എയ്റ്റ് പോയിൻ്റ് ഫൈവ് കിലോജൂൾ എനർജിയാണ് ഒരു മോൾ ഹൈഡ്രോജന് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് ഇത് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിനെ നെഗറ്റീവ് കൊടുക്കാം ഇതേ എമൗണ്ട് ഓഫ് എനർജി നിങ്ങൾ ഈ ബോണ്ടിലേക്ക് കൊടുക്കുമ്പം ഇതിൻ്റെ സൈൻ എന്തായിട്ട് മാറും പോസിറ്റീവായിട്ട് മാറും അങ്ങനെ അതേ എനർജി കൊടുക്കുമ്പം ആ രണ്ട് ഹൈഡ്രോജൻ ആറ്റങ്ങൾ പൊട്ടി ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് പോകുന്നു രണ്ട് ആറ്റങ്ങളായിട്ട് മാറുന്നു ആ സമയത്ത് നമ്മളതിനെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപം എന്ന് വിളിക്കും സോ ദിസ് ഈസ് സം വാട്ട് ദി കോൺസെപ്റ്റ് അബൌട്ട് കെമിക്കൽ ബോണ്ടിങ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദി കോൺസെപ്റ്റ് അല്ലെ കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ശരി ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് വേരിയസ് മോഡ്സ് ഓഫ് ബോണ്ടിംഗ് അല്ലേ അതായത് ബോണ്ടിങ്ങിൻ്റെ പല പല മോഡുകൾ എന്തൊക്കെയാണ് അഞ്ച് ടൈപ്പ് ബോണ്ടിങ് ആണ് വളരെ ഫേമസ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ പുറകിലുള്ള സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മൾ അഞ്ച് ടൈപ്പ് ബോണ്ടിങ്ങുകൾ കാണിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ ബോണ്ടിങ് അയോണിക് ബോണ്ടിംഗ് ആണ് അയോണിക് ബോണ്ട് എക്സസ്റ്റ് ബിറ്റ്വീൻ ആണ് അതിൽ ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും ആണ് സാധാരണ അയണിക് ബോണ്ട് ഫോം ചെയ്യുന്നത് അതല്ലാത്ത ആളുകളും ആളുകളുണ്ട് ഞാൻ പിന്നെ പറഞ്ഞോളാം തൽക്കാലം ഓർക്കുക മെറ്റൽ ആൻഡ് നോൺ മെറ്റൽസ് ഇവരെന്താ ചെയ്യുന്നത് മെറ്റലിൽ നിന്ന് ഇലക്ട്രോൺ ഇറങ്ങി നോൺ മെറ്റലിലേക്ക് കയറി ചെല്ലും അവിടെ നടക്കുന്ന ഷെയറിംഗ് അല്ല അവിടെ നടക്കുന്ന ജസ്റ്റ് ഒരു ട്രാൻസ്ഫറൻസ് ആണ് അങ്ങനെ ട്രാൻസ്ഫറൻസിന് എന്തെങ്കിലും മടിയുണ്ടോ ഒരു മടിയുമില്ല കംപ്ലീറ്റ് ട്രാൻസ്ഫറൻസ് ആണ് അതായത് ഒരു ഇലക്ട്രോൺ സോഡിയത്തിൽ നിന്ന് ഇറങ്ങി ക്ലോറിനിലോട്ട് കയറി ചെല്ലുന്നു അങ്ങനെ ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺസ് വഴി നടക്കുന്ന ബോണ്ടിങ് ആണ് അയോണിക് ബോണ്ടിങ് അതുപോലെ രണ്ടാമത്തെ മോഡ് ഓഫ് ബോണ്ടിംഗ് ആണ് കുവാലൻ ബോണ്ടിങ് അത് നടക്കുന്നത് നോക്കിയാൽ മനസ്സിലാവും നോൺ മെറ്റലുകൾക്കിടയിലാണ് അവിടെ ഇലക്ട്രോണുകളുടെ ട്രാൻസ്ഫറൻസ് അല്ല നോൺ മെറ്റലുകളുടെ പ്രത്യേകത ഇലക്ട്രോണുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവരെന്താ ചെയ്യുക ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വഴി കാർബണും ഹൈഡ്രജനും തമ്മിൽ ബോണ്ടുകളെ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തിട്ടാണ് കുവാലൻ ബോണ്ട് ഉണ്ടാകുന്നത് സോ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് ഈസ് കോൾഡ് കുവാലൻ ബോണ്ടിങ് മൂന്നാമത് കൊടുത്തിരിക്കുന്ന കാറ്റഗറിയാണ് കോഡിനേറ്റ് ബോണ്ടിങ് അവിടെ നോക്കിയാൽ മനസ്സിലാവും കോർഡിനേറ്റ് ബോണ്ടിങ്ങിൽ ഈ കൊടുത്തിരിക്കുന്ന വാട്ടർ മോളിക്യൂൾസ് ആയിരുന്നു ഈ വാട്ടർ മോളിക്യൂളിന് രണ്ട് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട് അതിൽ ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആണ് നമ്മളുടെ ഹൈഡ്രോജനിലേക്ക് കൊടുത്തു പിന്നെ ഈ ഓക്സിജനിൽ ഒരു പോസിറ്റീവ് ചാർജ് ഡെവലപ്പ് ഡെവലപ്പാകും അങ്ങനെ ഈ രണ്ട് ഇലക്ട്രോണുകളെയും ആരുടെ ഇലക്ട്രോൺ ഓക്സിജൻ്റെ ഇലക്ട്രോണിനെ ഹൈഡ്രോജന് കൊടുത്തു പക്ഷേ ഹൈഡ്രജന് ഷെയർ ചെയ്യാൻ ഇലക്ട്രോൺ കൊടുക്കാനില്ല അപ്പോൾ ഹൈഡ്രജനോട് ഓക്സിജൻ പറയും എൻ്റെ രണ്ട് ഇലക്ട്രോണിനെ താങ്കൾ ഷെയർ ചെയ്തോളൂ പക്ഷേ എടുത്തോണ്ട് പോകരുത് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള രണ്ട് ഇലക്ട്രോണിനെയും ഓക്സിജൻ കൊടുത്ത് അങ്ങനെ ഉണ്ടാകുന്ന ബോണ്ടിങ്ങുകളെ വിളിക്കുന്ന പേരാണ് കോർഡിനേറ്റ് ബോണ്ടിംഗ് പക്ഷേ നമ്മളുടെ മോഡേൺ ടെർമിനോളജിയിൽ കോർഡിനേറ്റ് ബോണ്ടിങ് ഈസ് നൗ കൺസിഡേർഡ് ആസ് കുവാലാൻഡ് ബോണ്ട് ഇറ്റ്സെൽഫ് കേട്ടോ അതായത് ഒരു തവണ ഫോം ചെയ്ത് കഴിഞ്ഞാൽ കോർഡിനേറ്റ് ബോണ്ടിനെ നമ്മൾ വാലൻ ബോണ്ടായിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുക പിന്നെ കോർഡിനേറ്റ് ബോണ്ട് നിങ്ങൾ അല്ലാതെ കേൾക്കുന്ന സ്ഥലങ്ങളാണ് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് കോംപ്ലക്സ് കോമ്പോണ്ട്സിൽ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ലിഗാൻഡുകൾ ഇലക്ട്രോൺ പെയറുകളെ കൊണ്ട് ഡൊണേറ്റ് ചെയ്യുകയാണ് ആൻഡ് തെറ്റ് ഈസ് കോർഡിനേറ്റ് ബോണ്ടിംഗ് ആണ് പക്ഷെ അതിൽ തന്നെ അയണിക് ബോണ്ടിങ് ആണ് എന്ന് സജസ്റ്റ് ചെയ്യുന്ന തിയറിയാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി അതൊക്കെ നിങ്ങൾ അവിടെ വരുമ്പോൾ പഠിക്കും അപ്പോൾ ഇത് ഒരു കോർഡിനേറ്റ് ബോണ്ടിങ് പിന്നെയുള്ള നാലാമത്തെ മോഡ് ഓഫ് ബോണ്ടിങ് ആണ് ബാക്ക് ബോണ്ടിങ് ബാക്ക് ബോണ്ടിംഗ് ഏറ്റവും നന്നായിട്ട് കാണിക്കുന്ന ഒരു മോളിക്കൂലാണ് ബി എഫ് ത്രീ ബോറോണിംഗ് എൻ്റെ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് ബോറോണിൻ്റെ വേക്കൻ പ്യോർബിലേക്ക് ഫ്ലോറിൻ തൻ്റെ ലോൺ പേറിനെ കൊടുക്കുന്നു മേടിക്കുന്നു അപ്പോൾ അവിടുത്തെ ഫ്ലോറിൻ കൊടുക്കുന്നു മേടിക്കുന്നു അപ്പോൾ അടുത്ത ഫ്ലോറിൻ കൊടുക്കുന്നു മേടിക്കുന്നു ഈ ഒരു കൊടുക്കൽ വാങ്ങൽ നടക്കുമ്പം നമ്മളുടെ ബോറോണിന് രണ്ട് ഇലക്ട്രോണിൻ്റെ ഷോർട്ടേജ് പതുക്കെ പതുക്കെ കിട്ടുന്നു അങ്ങനെയുള്ള ബോണ്ടിങ്ങുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാക്ക് ബോണ്ടിങ് സോ ദാറ്റ് ഈസ് ഫോർത്ത് മോഡ് ഓഫ് ബോണ്ടിങ് ഫിഫ്ത്ത് മോഡ് ഓഫ് ബോണ്ടിംഗ് ആണ് ഹൈഡ്രോജൻ ബോണ്ടിങ് ഹൈഡ്രോജൻ ബോണ്ടിംഗ് എന്ന് വെച്ചാൽ ഹൈഡ്രോജനും ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻറ്റുകളായിട്ടുള്ള ഫ്ലൂറിൻ ഓക്സിജൻ നൈട്രോജൻ ഈ മൂന്ന് പേരുമായിട്ട് ഹൈഡ്രോജന് ഫീൽ ചെയ്യുന്ന അട്രാക്റ്റീവ് ഫോഴ്സിൻ്റെ സ്പെഷ്യൽ നെയിമാണ് ഹൈഡ്രോജൻ ബോണ്ടിങ് സോ ഇതൊക്കെയാണ് നമ്മളുടെ വേരിയസ് മോഡ്സ് ഓഫ് ബോണ്ടിങ് അപ്പോൾ ഇതിൽ നമ്മൾ വൺ ബൈ വൺ ആയിട്ട് പഠിക്കും പക്ഷെ നിങ്ങളുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഈ മൂന്ന് ബോണ്ടിങ്ങുകൾ മാത്രമാണ് കോർഡിനേറ്റ് ആൻഡ് ബാക്ക് ബോണ്ടിങ് ആക്ച്വലി നിങ്ങളുടെ സിലബസിലോ ടെക്സ്റ്റ് ബുക്കുകളിലോ കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല ശരി ഇനി ഇത്രയും മോഡ് ഓഫ് ബോണ്ടിങ്ങുകളെ എക്സ്പ്ലെയിൻ ചെയ്യാനും മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ പ്രെഡിക്റ്റ് ചെയ്യാനും വേണ്ടി നമ്മളുടെ കയ്യിൽ നാല് തിയറീസ് ഉണ്ട് സോ ദി വേരിയസ് തിയറീസ് ഫോർ കെമിക്കൽ ബോണ്ടിങ് അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നതാണ് ലെവിസ് കോസൽ അപ്രോച്ച് അല്ലെ കെമിക്കൽ ബോണ്ടിങ് പഠിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഉള്ളിലോട്ട് വരുന്ന ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ലെവിസ് സോ ലെവിസ് ആൻഡ് കോസൽ ഇൻഡിപെൻഡൻറ്റ് സയൻറ്റിസ്റ്റുമാരാണ് അവരാണ് ബോണ്ടിങ്ങിൻ്റെ ആദ്യത്തെ തിയറി സജസ്റ്റ് ചെയ്തത് നമ്മൾക്കത് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം രണ്ടാമത്തെ തിയറിയുടെ പേരാണ് വാലൻസ് ബോണ്ട് തിയറി ഇൻ ഷോർട്ട് ഇറ്റ് ഈസ് കോൾഡ് വി ബി ടി മൂന്നാമത്തെ തിയറി വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി ആദ്യത്തെ ഓരോ ലെറ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് തിയറി ഇസ് ഷോ ഇ ഷോർട്ട് ടൈംഡ് ആസ് ഷോർട്ട് നെയ്മ് ആസ് വി എസ് ഇ പി ആർ തിയറി നാലാമത്തെ തിയറി വൺ ഓഫ് ദി അഡ്വാൻസ്ഡ് തിയറിയാണ് അതിനെ വിളിക്കുന്ന പേര് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അങ്ങനെ ലെവിസ് കോസൽ അപ്രോച്ച് വാലൻസ് ബോണ്ട് തിയറി വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി ആൻഡ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി അങ്ങനെ ഈ നാല് തിയറിയും ബാക്കിയുള്ള മോഡ്സ് ഓഫ് കെമിക്കൽ ബോണ്ടിംഗ് കൂടെ ഫിനിഷ് ചെയ്യുമ്പം നമ്മളുടെ ചാപ്റ്ററും ഓട്ടോമാറ്റിക്കലി ഫിനിഷ് ഫിനിഷാവും സോ നമുക്ക് ആദ്യം ഇതിലെ ഫസ്റ്റ് അപ്രോച്ചിലേക്ക് പോകാം ദറ്റ് ഈസ് ലെവിസ് കോസൽ അപ്രോച്ച് അല്ലേ അപ്പോൾ ഈ ലെവിസ് കോസൽ അപ്രോച്ച് പറയുമ്പം നമ്മൾ പറയുന്ന കാര്യം ഈ രണ്ട് പേരും ഏറ്റവും കൂടുതൽ പഠിച്ചത് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചാണ് അതിൽ രണ്ട് പേരും രണ്ട് ഫീൽഡാണ് ഒരാൾ കൂടുതലായിട്ടും ഇന്നോർഗാനിക് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ അയണിക് കോമ്പൗണ്ടുകളെക്കുറിച്ച് പഠിച്ചപ്പം മറ്റേ ആൾ ഓർഗാനിക് കോമ്പൗണ്ടുകളെക്കുറിച്ച് അല്ലെങ്കിൽ കോവാലൻ സ്പീഷീസിനെ കുറിച്ചാണ് പഠിച്ചത് അതിൽ അയണിക് ബോണ്ടിൻ്റെ ബോണ്ടിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞത് കോസലും കോവാലൻ കോമ്പൗണ്ടുകളെക്കുറിച്ച് കൂടുതലായിട്ട് ഡീൽ ചെയ്തത് നമ്മളുടെ ലെവസുമാണ് പക്ഷേ ഈ രണ്ട് പേരുമാണ് ഇലക്ട്രോണിനെ ബേസ് ചെയ്ത് ആദ്യമായിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഒരു തിയറി സജസ്റ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം ഓക്സിഡേഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് അഡീഷൻ ഓഫ് ഓക്സിജൻ ഇസ്കോൾഡ് ഓക്സിഡേഷൻ എന്നും അഡീഷൻ ഓഫ് ഹൈഡ്രോജൻ ഇസ്കോൾഡ് റിഡക്ഷൻ എന്നും പറഞ്ഞു പക്ഷേ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഡിഫിക്കൽറ്റി ഉണ്ട് എല്ലാ സ്ഥലത്തും അത് നോക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ പുതിയ തിയറി ഏതാ ഇലക്ട്രോണിക് തിയറി ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത് ആഡ് ചെയ്യുന്നത് റിഡക്ഷനും ഇലക്ട്രോണുകൾ ഇറങ്ങിപ്പോകുന്നത് ആണ് അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് കോൺസെപ്റ്റ് അത് അഡ്വാൻസ്ഡ് കോൺസെപ്റ്റാണ് അപ്പോൾ ഏതൊരു കാര്യവും ഇലക്ട്രോണിൻ്റെ ബേസിസിൽ പറയുന്നതാണ് നല്ലത് അങ്ങനെ ഇലക്ട്രോണിനെ ബേസ് ചെയ്ത് ആദ്യമായിട്ട് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ഏറ്റവും നല്ല ഒരു തിയറി സജസ്റ്റ് ചെയ്ത ആളുകളാണ് ലെവിസ് ആൻഡ് കോസൽ മെയിൻലി ലെവിസ് ആണ് ആ തിയറിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് അല്ലെ ഇലക്ട്രോണിനെ ബേസ് ചെയ്തായതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേര് ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഓർ ഇലക്ട്രോണിക് തിയറി ഓഫ് വാലൻസി ഇങ്ങനെ രണ്ട് പേരുകളുണ്ട് അപ്പോൾ ഇത് സജസ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സിംഗിൾ ഓപ്ഷൻ ആൻസർ ആയതുകൊണ്ട് ലു ലെവിസും കോസലും ഓപ്ഷനിലുണ്ടെങ്കിൽ നിങ്ങൾ ലെവിസ് എഴുതാവുള്ളൂ കോസലിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് ചെയ്തത് കോസലിൻ്റെ ഉണ്ട് പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ തിയറി എന്ന് പറഞ്ഞാൽ മെയിൻലി ബൈ ലെവിസ് ആണ് അപ്പോൾ ആരാണ് മെയിൻലി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ലെവിസ് എന്ന് പറയണം വിത്ത് ദി ഹെൽപ്പ് ഓഫ് കോസലാണ് സോ ഇവർ പഠിച്ച എല്ലാ കാര്യങ്ങളും കുറേയധികം പോസ്റ്റുലൈറ്റുകളാക്കി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള തിയറിയാണ് ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഇതിന് ഒരുപാട് പോസ്റ്റ്ലൈറ്റ്സ് ഉണ്ട് പക്ഷേ നമുക്ക് എല്ലാ പോസ്റ്റ്ലൈറ്റ്സും ഇപ്പം അറിയേണ്ട ആവശ്യമില്ല അതിൽ ഒരു പോസ്റ്റ്ലൈറ്റ്സ് എങ്ങനെയാണ് അതായത് നമ്മളുടെ എല്ലാ ആറ്റങ്ങളും സ്റ്റെബിലിറ്റി കിട്ടാനാണ് ട്രൈ ചെയ്യുക ഈ സ്റ്റെബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മീനിങ് എന്നാ അവര് ഇനേർട്ടായിരിക്കും അവരാരും ആയിട്ടും റിയാക്ട് ഒന്നും ചെയ്യത്തില്ല ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കും ഓൾറെഡി അങ്ങനെ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ നോബിൾ ഗ്യാസസ് പണ്ട് അവരെ വിളിച്ചുകൊണ്ടിരുന്ന ഇനേർട്ട് ഗ്യാസസ് എന്നാണ് ആക്ച്വലി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററിയാണ് ആരുടെ കാര്യം ലെവിസ് ആൻഡ് കോസൽ അവരുടെ സമയത്ത് ഇതിനെ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഇനേർട്ട് ഗ്യാസസ് എന്നാണ് കേട്ടോ ഗ്രൂപ്പ് എയ്റ്റീനിലുള്ള ഹീലിയം തൊട്ട് നമ്മളുടെ റാഡോൺ വരെയുള്ള ആളുകൾ ഇപ്പോൾ ഗ്യാനസണും കൂടെ ഉണ്ട് ഇത്രയും ആളുകളെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഇനേർട്ട് ഗ്യാസസ് എന്നാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവർ ഇനേർട്ടല്ല അല്ലെ അത്യാവശ്യം കുറച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ദാറ്റ്സ് വൈ ദേ ആർ നൗ നോൺ ആസ് നോബിൾ ഗ്യാസസ് ആണ് പക്ഷേ ഇപ്പം പണ്ട് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പേര് ഇന്നേർട്ട് ഗ്യാസസ് എന്നാണ് നിങ്ങൾ ഇപ്പം ഇനേർട്ട് ഗ്യാസസ് തന്നെ വിളിക്കുക അപ്പോൾ ഇതിൽ ഈ ഇനേർട്ട് ഗ്യാസുകൾ ശരിക്കും പറഞ്ഞാൽ ആരുമായിട്ടും റിയാക്ടിവിറ്റി കാണിക്കുന്നില്ല എന്നാണ് ഇവർ വിചാരിച്ചുകൊണ്ടിരുന്നതും ഇവർ വിശ്വസിച്ചതും അതിനെ ബേസ് ചെയ്താണ് ഈ മുഴുവൻ തിയറി ഇറങ്ങിയത് അപ്പം നിങ്ങൾക്കറിയാം ഈ തിയറിക്ക് ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് വരാൻ കാരണം എന്നാൽ അവർ വിചാരിച്ച കാര്യം തെറ്റിപ്പോയി അവർ വിചാരിച്ച ഒരിക്കലും നോബൽ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് റിയാക്ട് ചെയ്യില്ല അപ്പോൾ ആലോചിച്ച് നോക്കുക ഈ നോബിൾ ഗ്യാസുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഇനേർട്ടായിട്ടിരിക്കുന്നു എന്ന് ചെക്ക് ചെയ്തപ്പോഴവർ മനസ്സിലായത് നോബിൾ എല്ലാം വാലൻസിൽ എട്ട് ഇലക്ട്രോണുകളാണുള്ളത് എക്സെപ്റ്റ് ഹീലിയം അല്ലേ വാലൻസിൽ എട്ട് ഇലക്ട്രോൺ വന്നു അപ്പോൾ ഇവർക്കൊരു ഐഡിയ മനസ്സിലായി എന്ത് ഒരു ആറ്റത്തിൻ്റെ വാലൻസിൽ എട്ട് ഇലക്ട്രോണുകൾ വന്നു കഴിഞ്ഞാൽ ആ ആറ്റം എന്ന് സ്റ്റേബിൾ ആവുന്നുണ്ട് അപ്പോൾ ഇവരെന്താ ചെയ്തത് എല്ലാ ആറ്റങ്ങളും സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി അവരുടെ വാലൻസിൽ എട്ട് ഇലക്ട്രോൺ വരുത്തിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ നോക്കുമ്പം ഹീലിയം ഒരു എക്സെപ്ഷനാണ് അങ്ങനെ നോക്കുമ്പോൾ ഹൈഡ്രോജനും എക്സപ്ഷനാണ് കാരണം ഹൈഡ്രോജന് ആകെ രണ്ട് ഇലക്ട്രോണുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഇവർ ഉണ്ടാക്കിയ തിയറിയിൽ ഒരു എക്സെപ്ഷൻ കൂടെ കൊടുത്തു ആരൊക്കെയാണ് ഹൈഡ്രോജൻ ആൻഡ് ഹീലിയം ഇത് ഈ തിയറി അല്ല ഈ തിയറിയിലെ ജസ്റ്റ് ഒരു പോയിൻ്റ് ആണ് സോ അക്കോഡിങ് ടു ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് ആറ്റം ഗെറ്റ് സ്റ്റെബിലിറ്റി ബൈ അച്ചീവിങ് എയ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ദിയർ വാലൻസ് ഷെൽ എയ്തർ ബൈ ഷെ ഓർ ബൈ ട്രാൻസ്ഫറൻസ് എങ്ങനെ വന്നാലും കുഴപ്പമില്ല എങ്ങനെയെങ്കിലും വരണം എക്സെപ്റ്റ് ആൻഡ് ഹീലിയം അവർക്ക് നമ്മൾ വിളിക്കുന്ന ഡ്യൂപ്ലറ്റ് എന്നാണ് ഈ ഈ ഒരു ഒരു പോയിന്റ് പോയിന്റ് ഇലക്ട്രോണിക് തിയറി ഓഫ് അറിയപ്പെടുന്ന പേരാണ് ഒക്ടറ്റ് അപ്പോൾ ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ വൺ ഓഫ് ദി ആണ് ഒക്ടറ്റ് ബോണ്ടിംഗിലെ ഈ ഒരു ഒക്ടറ്റ് റൂൾ യൂണിവേഴ്സൽ ആയിട്ട് കണക്കാക്കിയിരുന്നു ബട്ട് നൗ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ റൂൾ കാരണം നിങ്ങൾക്കറിയാം ഈ റൂൾ ഉണ്ടാക്കിയത് ഇന്നേട് ഗ്യാസസ് ഒരിക്കലും റിയാക്ട് ചെയ്യില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് പക്ഷെ നമുക്കറിയാം ഇന്നേർട്ട് ഗ്യാസുകൾ റിയാക്ട് ചെയ്യും സോ ദർ ഫോർ ദിസ് ഇസ് നോട്ട് എ യൂണിവേഴ്സൽ റൂൾ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം മിക്ക ആറ്റങ്ങളും ട്രൈ ചെയ്യുന്നത് നോബിൾ ഗ്യാസിനെ പോലെ ബിഹേവ് ചെയ്യാറാണ് അതിപ്പോഴും സത്യമാണ് പക്ഷെ ഇതൊരു യൂണിവേഴ്സൽ റൂൾ അല്ല എല്ലാ സ്ഥലത്തും അത് മാച്ചിങ് ആവില്ല അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ അല്ലെങ്കിൽ ഇവർ പറഞ്ഞ രണ്ട് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഹൈഡ്രോജൻ ആൻഡ് ഹീലിയമാണ് സോ ദിസ് ഇസ് ഫ്രം ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് ഓർ ഇലക്ട്രോണിക് തിയറി ഓഫ് ബാലൻസ് ഈ സജസ്റ്റഡ് മെയിൻലി ബൈ ലെവിസ് ആൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് കോസലാണ് ശരി അപ്പോൾ ഈ ഒരു പോയിന്റും ഓക്ടോടൂളും മനസ്സിലായി ഇനി ഈ ലെവിസ് ആൻഡ് കോസൽ പ്രത്യേകിച്ച് ലെവിസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഒരാറ്റത്തിൻ്റെ സറൗണ്ടിങ്ങിൽ അല്ലെങ്കിൽ ബാലൻസ് ഷില്ലിൽ എട്ട് ഇലക്ട്രോൺ വരണമെന്ന് പറഞ്ഞു എന്നിട്ട് ആറ്റത്തിനെ ഇദ്ദേഹം ഒരു ക്യൂബായിട്ടാണ് കൺസിഡർ ചെയ്തത് കാരണം നിങ്ങൾക്കറിയാം ക്യൂബിൻ്റെ കോർണർ എന്ന് പറയുന്ന എട്ട് എണ്ണമാണ് അപ്പോൾ ഇദ്ദേഹം പറയുവാണ് ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസും അതിൻ്റെ ഇന്നർ ഇലക്ട്രോണുകളെയും നമുക്ക് കെർണലിന്ന് വിളിക്കാം ഈ കർണൽ എന്ന് പറഞ്ഞ ക്യൂബിൻ്റെ നടുവിൽ വെച്ച് കഴിഞ്ഞാൽ ക്യൂബിൻ്റെ എട്ട് കോർണർ ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് വന്നാൽ ഒരാറ്റം സ്റ്റേബിൾ ആവും അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിയോണിൻ്റെ കർണൽ അല്ലെങ്കിൽ നിയോണിനെ നമ്മളൊരു ക്യൂബായിട്ട് സങ്കല്പിച്ചാൽ നിയോണിൻ്റെ ഇന്നർ ഇലക്ട്രോണും ന്യൂക്ലിയസും ക്യൂബിൻ്റെ അകത്ത് നിയോണിന് എത്ര ഇലക്ട്രോൺ ഉണ്ട് എട്ട് അപ്പം നിയോണിൻ്റെ ക്യൂബിലെ എട്ട് കോർണേഴ്സും സോഡിയം ആണെങ്കിൽ ഒരു കോർണറെ അങ്ങനെ ഒരു ക്യൂബിക്കൽ അറേഞ്ച്മെൻറ്റ് കോൺസെപ്റ്റ് ഈ ലെവിസ് ആൻഡ് കോസിൽ കൊണ്ടുവന്നിരുന്നു അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലൊന്ന് വെച്ചാൽ മതി സോ ദിസ് ഇസ് ലെവിസ് കോസൽ അപ്രോച്ച് ആൻഡ് അതിൽ ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ്ങിലെ വൺ ഓഫ് ദി പോസ്റ്റുലേറ്റ് ആണ് നമ്മൾ ഡോക്ടർ ട്രൂള് ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെവിസിനെയും കോസലിനെയും സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ലെവിസ് കോസൽ അപ്രോച്ച് എന്നാണ് നമ്മുടെ ഹെഡിങ് എങ്കിലും രണ്ട് പേര് പഠിച്ചതും നമുക്ക് ഇൻഡിപെൻഡൻ്റായിട്ട് പറയാം അതിൽ ആദ്യമേ തന്നെ നമുക്ക് കോസൽസിൻ്റെ കാര്യങ്ങൾ തീർത്ത് വയ്ക്കാം അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് കോസൽസ് അപ്രോച്ചിലേക്കാണ് അല്ലെ ലെവിസ് കോസൽ അപ്രോച്ചിലെ കോസൽസ് അപ്രോച്ച് ഈ കോസൽസ് അപ്രോച്ച് വഴിയാണ് നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അയോണിക് ബോണ്ടിങ്ങിനെ കുറിച്ചൊരു ക്ലിയർ കട്ട് പിക്ചർ കിട്ടിയത് ഈ അയോണിക് ബോണ്ട് ഇപ്പോൾ അറിയപ്പെടുന്ന പേരാണ് അദ്ദേഹം ഇതിനെ വിളിച്ച പേര് ഇലക്ട്രോവാലൻ്റ് ബോണ്ടെന്നാണ് നമ്മളിപ്പോൾ വിളിക്കുന്ന പേര് അയോണിക് ബോണ്ടെന്നാണ് സോ ഹൂ പ്രപ്പോസ്ഡ് അയോണിക് ബോണ്ടിങ് ഓർ ഇലക്ട്രോവാലൻറ്റ് ബോണ്ടിങ് എന്ന് ചോദിച്ചാൽ ആൻസർ കോസലാണ് അത് ലൂയിസ് അല്ല ഇനി കോസൽ ചെയ്ത കാര്യം നമുക്ക് ജസ്റ്റ് നോക്കാം ഫോർ എക്സാമ്പിൾ സോഡിയം എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഇതൊരു മെറ്റൽ മെറ്റലാണെന്ന് നിങ്ങൾക്കറിയാം ഇതിൻ്റെ അറ്റോമിക് നമ്പർ പതിനൊന്നാണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്ന വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ആൻഡ് ത്രീ എസ് വൺ ആണ് ഇതിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ ഏറ്റവും ഹയസ്റ്റ് പ്രിൻസിപ്പൽ കോണൻ നമ്പർ ത്രീ ആണ് അപ്പോൾ ഇത് ഏത് പീരീഡ് മെമ്പറാണ് തേഡ് പീരീഡ് മെമ്പറാണ് എത്ര ഷെല്ലുകളുണ്ട് മൂന്ന് ഷെല്ലുകളുണ്ട് ഫസ്റ്റ് ഷെല്ല് സെക്കൻഡ് ഷെല്ല് തേർഡ് ഷെല്ല് ഇതിലെ തേർഡ് ഷെല്ലിൽ ഇരിക്കുന്ന ഇലക്ട്രോണിനെ നമ്മൾ വിളിക്കുന്ന പേര് ബാലൻസ് ഇലക്ട്രോൺ എന്നാണ് സോഡിയത്തിൻ്റെ അല്ലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണാണ് ആ ഇലക്ട്രോണിനോട് നമ്മളുടെ സോഡിയത്തിൻ്റെ ന്യൂക്ലിയസിന് വലിയ ഇഷ്ടമില്ല ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രോണുകളെല്ലാം പിടിച്ചു വയ്ക്കുന്ന ന്യൂക്ലിയസാണ് എല്ലാവരെയും ഒരുപോലെ എല്ലാം പിടിച്ചു വയ്ക്കുന്നത് അടുത്തിരിക്കുന്നവർക്ക് കൂടുതൽ ഫോഴ്സ് കിട്ടും ദൂരമുള്ളവർക്ക് കുറവ് ഫോഴ്സേ കിട്ടുള്ളൂ അപ്പോൾ ഓരോ ഇലക്ട്രോണുകൾക്കും ഫീൽ ചെയ്യുന്ന ന്യൂക്ലിയർ ചാർജിൻ്റെ പേര് ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്നാണ് അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ ന്യൂക്ലിയസിന് ആ ഇലക്ട്രോണിനെ വലിയ താല്പര്യമില്ല കാരണം അയാൾ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവർക്ക് നിയോണിനെ പോലെ പെരുമാറാം അപ്പോൾ എന്ത് കിട്ടും ഇവരുടെ വാലൻസിൽ എട്ട് ഇലക്ട്രോൺ വരും അപ്പോൾ ഈ വാലൻസിൽ എട്ട് ഇലക്ട്രോൺ വരുത്താൻ വേണ്ടി ഏഴ് ഇലക്ട്രോണിനെ ഇങ്ങോട്ടും മേടിക്കുന്നതിനേക്കാൾ വളരെ സൗകര്യമാണ് ഒരെണ്ണത്തിനെ ഇറക്കി വിടുന്നത് അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ലൂസ്ലി ബൗണ്ടാണ് അപ്പം നമ്മളുടെ സോഡിയം എന്തു ചെയ്യും ഈ ഒരു ഇലക്ട്രോണിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇത് എൻ എ പ്ലസ് ആയിട്ട് മാറുന്നു അപ്പോൾ കോൺഫിഗറേഷൻ വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ആവുന്നു ആൻഡ് പ്ലസ് വൺ ഇലക്ട്രോൺ സൊ ദിസ് അച്ചീവ് ദി കോൺഫിഗറേഷൻ ഓഫ് നിയോൺ അല്ലേ നിയോണിൻ്റെ കോൺഫിഗറേഷൻ എടുത്തു സൊ ദിസ് വിൽ ബിക്കം സ്റ്റേബിൾ ശരി ഇനി നമ്മൾ ഇതുപോലെ തന്നെ ക്ലോറിൻ എടുക്കുകയാണ് നമുക്ക് ക്ലോറിൻ്റെ എഴുതാനുള്ള റൈറ്റ് ഇല്ല സി എൽ ടു ആണ് ഇയാളുടെ സ്റ്റേബിൾ ഫോം പക്ഷേ നമുക്ക് രണ്ട് ക്ലോറിൻ വേണ്ട ഒരെണ്ണം മതി സോ യു ക്യാൻ ഹാവ് ഹാവ് സി എൽ ടു ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ ആണ് കോൺഫിഗറേഷൻ വൺ എസ് ടു 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 എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ആൻഡ് ത്രീ പി ഫൈവ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ഷെല്ലുകളാണുള്ളത് മൂന്നാമത്തെ ഷെല്ല് ക്ലോറിൻ്റെ വാലൻസ് ഷെല്ലാണ് അതിലേഴ് ഇലക്ട്രോണുകളാണ് ഇപ്പോൾ ഉള്ളത് ഒരെണ്ണം കൂടെ മേടിച്ച് എട്ടാക്കുന്നതാണോ അത് ഏഴെണ്ണം കളഞ്ഞ് ഇവിടെ എട്ടാക്കുന്നതാണോ ക്ലോറിൻ്റെ സൗകര്യം അതൊരെണ്ണം മേടിക്കുന്ന ആ ഒരെണ്ണം ആര് കൊടുത്തിട്ടുണ്ട് സോഡിയം അപ്പോൾ സോഡിയം കൊടുത്ത ഇലക്ട്രോണിനെ ക്ലോറിൻ അക്സെപ്റ്റ് ചെയ്ത് ഇതെന്തായിട്ട് മാറി സി എൽ മൈനസ് ആയിട്ട് മാറുന്നു നൗ ഇറ്റ്സ് കോൺഫിഗറേഷൻ ഈസ് വൺ എസ് ടു ടു എസ് ടു ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് പതിനെട്ടാവുന്നു അങ്ങനെയാണെങ്കിൽ ഇത് പതിനേഴ് അറ്റോമിൻ നമ്പറാണ്

ആർഗൺ അങ്ങനെ ഈ രണ്ട് പേരും എന്തായി ഇൻഡിവിജ്വലി സ്റ്റേബിളായി അപ്പോൾ ഈ സോഡിയത്തിന് ഈ ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കാൻ എന്തെങ്കിലും മടി മടിയുണ്ടായിരുന്നോ ഒരു മടിയുമില്ല കാരണം ആ ഇലക്ട്രോൺ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് സ്റ്റെബിലിറ്റി കിട്ടും ആ അപ്പോൾ ഇലക്ട്രോണിനോട് വളരെ ഫ്രീ ആയിട്ട് ഇറങ്ങിപ്പോയിക്കൊള്ളാൻ പറയും ഇനി ആ ഇലക്ട്രോണിനെ മേടിക്കാൻ ക്ലോറിന് എന്തെങ്കിലും മടിയുണ്ടോ ഒരു മടിയുമില്ല കാരണം ആ ഇലക്ട്രോണുകളെ കിട്ടിക്കഴിഞ്ഞാൽ ഇയാൾക്ക് സ്റ്റെബിലിറ്റി കിട്ടുമല്ല അപ്പോൾ ക്ലോറിന് ഒരു മടിയില്ലാണ്ട് സ്വീകരിക്കും അപ്പോൾ ഇവിടെ നടന്ന ഒരു ട്രാൻസ്ഫറൻസ് ആണോ ഷെയറിംഗ് ആണോ ഒബ്വിയസ്ലി ട്രാൻസ്ഫറൻസ് ആണ് കംപ്ലീറ്റ് ട്രാൻസ്ഫറൻസ് ആണോ പാർഷ്യൽ ആണോ അത് മടിച്ചും മടിച്ചാണോ അല്ല കംപ്ലീറ്റ് ട്രാൻസ്ഫറൻസ് ആണ് സോഡിയത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ വളരെ ആവശ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ക്ലോറിനിലേക്ക് കയറിയിരിക്കുന്നു ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി കംപ്ലീറ്റ് ട്രാൻസ്ഫറൻസ് ആണ് അങ്ങനെ ഈ രണ്ട് സ്പീഷീസ് ഉണ്ടായി ഇനി ഇതിൽ വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മൾ എന്തിനാണ് ബോണ്ടിങ് ഫോം ചെയ്യുന്നത് ബോണ്ട് ഫോം ചെയ്യുന്ന സ്റ്റെബിലിറ്റി കിട്ടാനാണ് പക്ഷേ ഇവർക്ക് ഓൾറെഡി സ്റ്റെബിലിറ്റി കിട്ടി ബോണ്ട് ഫോം ചെയ്യേണ്ട ആവശ്യമില്ല അതിന് മുമ്പേ സ്റ്റേബിളായി നോക്കിയാൽ സോഡിയം എന്നി സി നിയോണിൻ്റെ കോൺഫിഗറേഷനും നമ്മളുടെ ക്ലോറിൻ എന്ന് പറഞ്ഞ ആർഗൻ്റെ കോൺഫിഗറേഷനൊക്കെ മാറിയെന്ന് വെച്ചാൽ ദ ആർ സ്റ്റേബിൾ ബട്ട് ദേ ആർ ഓപ്പോസിറ്റ്ലി ചാർജർ അല്ലേ അപ്പം രണ്ടുപേരും ഓപ്പോസിറ്റ്ലി ചാർജർ ആണ് എങ്ങനെയൊക്കെ സ്റ്റേബിളാണെങ്കിലും രണ്ട് പേര് ഓപ്പോസിറ്റലി ചാർജർ ആണെങ്കിൽ അവർ രണ്ടുപേരും തമ്മിൽ എന്ത് ഫീൽ ചെയ്യും അട്രാക്റ്റീവ് ഫോഴ്സ് ഫീൽ ചെയ്യുന്നു ആ അട്രാക്റ്റീവ് ഫോഴ്സ് വഴി ഇത് എൻ എ സി എല്ലിലേക്ക് മാറുന്നു ദിസ് ഇസ് എൻ എ പ്ലസ് ആൻ സി എൽ മൈനസ് ഈ രണ്ട് അയോണുകൾക്കിടയിൽ ഓപ്പറേറ്റ് ചെയ്ത ഇപ്പം നമ്മൾ പറഞ്ഞ ആ അട്രാക്റ്റീവ് ഫോഴ്സിന് കോസൽ വിളിച്ച പേരാണ് ഇലക്ട്രോ വാലൻ്റ് ബോണ്ട് ആൻഡ് നൗ ഇറ്റ് ഈസ് നോൺ ആസ് അയോണിക് ബോണ്ട് അപ്പം നിങ്ങൾക്ക് ഇത് നോക്കി ഡിഫൈൻ ചെയ്യാം ഇലക്ട്രോവാലൻറ് ബോണ്ട് ഓർ അയോണിക് ബോണ്ട് ഈസ് ഡിഫൈൻഡ് ആസ് എ ബോണ്ട് വിച്ച് ഈസ് ഫോംഡ് ബൈ ദി കംപ്ലീറ്റ് ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ടു ആറ്റംസ് ഇനി ആ ടു ആറ്റങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം ബിറ്റ്വീൻ എ മെറ്റൽ ആൻഡ് എ നോൺ മെറ്റൽ അതിന് എക്സപ്ഷൻ ഉണ്ട് വളരെ കുറച്ച് എക്സെപ്ഷൻ ഉള്ളൂ അത് നമുക്ക് കാര്യമാക്കേണ്ട എക്സെപ്ഷൻ ഞാൻ പറഞ്ഞോളാം തൽക്കാലം പറയാം ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദി ട്രാൻസ്ഫറൻസ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ എ മെറ്റൽ ആൻഡ് എ നോൺ മെറ്റൽ അപ്പോൾ സോഡിയം ഒരു മെറ്റലാണ് ക്ലോറിൻ ഒരു നോൺ മെറ്റലാണ് അങ്ങനെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോണ്ടിങ്ങിനെ കുറിച്ച് മനസ്സിലായി വിച്ച് ഈസ് കോൾഡ് ഇലക്ട്രോവാലൻ്റ് ബോണ്ടിങ് ഓർ ഐയണിക് ബോണ്ടിങ് അതിൽ ഇപ്പം നമ്മൾ ഫോം ചെയ്ത ഈ സോഡിയം ക്ലോറൈഡിൽ സോഡിയത്തിൻ്റെ പ്ലസ് വൺ ആൻഡ് ക്ലോറിൻ്റെ മൈനസ് വൺ ഇവരെ നമ്മൾ വിളിക്കും പേരാണ് ഇലക്ട്രോ ാണ് ഇലക്ട്രോവാലൻസി നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോ വാലൻസി സോ ഇലക്ട്രോ വാലൻസി എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ് അവർ ക്യാരി ചെയ്യുന്ന ചാർജ് തന്നെയാണ് അല്ലേ ഇപ്പൊ കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ ഇലക്ട്രോ വാലൻസി ടു പ്ലസ് ക്ലോറിന്റെ ഇലക്ട്രോ വാലൻസി മൈനസ് വൺ ക്ലോറിൻ രണ്ടെണ്ണം ഉണ്ടെന്ന് വിചാരിച്ച് മൈനസ് ടു എന്ന് പറഞ്ഞേക്കരുത് ക്ലോറിൻ്റെ ഇലക്ട്രോ വാലൻസി മൈനസ് വൺ ആണ് മനസ്സിലായി രണ്ട് ക്ലോറിൻ കൂടുമ്പോൾ ടോട്ടൽ ചാർജ് മൈനസ് ടു അതൊക്കെ പക്ഷേ ക്ലോറിൻ്റെ ഇലക്ട്രോ ബാലൻസി മൈനസ് വൺ ആണ് മഗ്നീഷ്യം ഓക്സൈഡ് മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോ ബാലൻസി പ്ലസ് ടു ഓക്സിൻ്റെ ഇലക്ട്രോ ബാലൻസി മൈനസ് ടു സോ അവരുടെ എന്ത് തന്നെയാണ് ഇലക്ട്രോ ബാലൻസി ചാർജ് തന്നെയാണ് സോ ദിസ് ഈസ് ഓൾ അബൗട്ട് അയണിക് ബോണ്ടിംഗ് വിച്ച് വാസ് സജസ്റ്റഡ് ബൈ കോസൽ ഓക്കെ ഇനി നമ്മൾക്ക് എന്തൊക്കെയാണ് നല്ല അയണിക് ബോണ്ടുകൾ ഫോം ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്ന് ചെക്ക് ചെയ്യാം അതിൽ ഒന്ന് ഞാൻ പറഞ്ഞു നിങ്ങളെടുക്കുന്ന ഒരെണ്ണം മെറ്റലും ഒരെണ്ണം നോൺ മെറ്റലും ആണ് മെറ്റൽ എന്ന് പറയുന്ന കൂടുതലും പീരിയോഡിക് ടേബിളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും നോൺ മെറ്റൽ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവാണ് അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കൂടുതലാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റിവിറ്റി കുറവാണ് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് എടുക്കുന്ന ഇലക്ട്രോ നെഗറ്റിവിറ്റിയാണ് ഇപ്പം ഒന്ന് ആലോചിക്കുകയും ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ മെറ്റലും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ നോൺ മെറ്റലും എടുത്തപ്പോഴാണ് നല്ല അയണിക് ബോണ്ട് ഫോം ചെയ്തത് സോ വി ഷുഡ് കീപ്പ് ദി ഫസ്റ്റ് പോയിന്റ് ഏതാ ആദ്യത്തെ പോയിന്റ് കീപ്പ് ചെയ്താണ് നമ്മൾ നല്ലൊരു അയണി കോമ്പൗണ്ട് ഫോം ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന എലമെൻറ്റുകൾക്ക് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഷുഡ് ബി വെരി ലാർജ് ആയിരിക്കണം നല്ല ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് അയണി കോമ്പൗണ്ട് സൊ വാസ് കണ്ടീഷൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കണം അല്ലെ ലാർജ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ആയിരിക്കണം അതിന് ഏറ്റവും നല്ലത് ഏതായിരിക്കണം ഒന്ന് മെറ്റലും മറ്റേത് നോൺ മെറ്റലും ആയിരിക്കണം കാരണം രണ്ട് മെറ്റലുകൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വളരെ ആണ് സോ ദി ഡിഫറൻസ് വിൽ ബി വെരി ലോ നോൺ മെറ്റലുകളുടെ പ്രത്യേകത ഇലക്ട്രോൺ നെഗറ്റിവിറ്റി രണ്ട് നോൺ മെറ്റലുകളുടെ ഹൈ ആണ് പക്ഷേ ഡിഫറൻസ് ഇസ് അഗെയിൻ വെരി സ്മോൾ അപ്പോൾ ഒരാളുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവും മറ്റേ ആളുടെ കൂടുതലാണെങ്കിൽ യു വിൽ ഗെറ്റ് എ ലാർജ് ഇലക്ട്രോൺ ഡിഫറൻസ് ആൻഡ് ഫൈ യു വിൽ ഗെറ്റ് എ വെരി ഗുഡ് ഐ എണി കോമ്പൗണ്ട് സോ ദിസ് ഇസ് യുവർ ഫസ്റ്റ് കണ്ടീഷൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഒരു മെറ്റലും ഒരു നോൺ മെറ്റലും ഇനി നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ എൻ എ NaCl, NaNO3, എൻ എൻ ത്രീ കെ ടു സിഒ ത്രീൻ ഒ ഇതൊക്കെ പറയുമ്പോഴും കാറ്റയോണിക് പാർട്ട് എന്ന് പറയുന്ന മെറ്റാലിക്കാണ് ആനിയോണിക് എന്ന് പറയുന്നത് നോൺ മെറ്റാലിക്ക അപ്പം നമ്മൾ എന്ത് പറയാം കാറ്റയോണിക് പാർട്ട് ഷുഡ് ബി ഒറിജിനേറ്റഡ് ഫ്രം മെറ്റൽ ആൻഡ് ആനിയോണിക് പാർട്ട് ഷുഡ് ബി ഒറിജിനേറ്റഡ് ഫ്രം നോൺ മെറ്റൽ ഫോർ എ ഗുഡ് അയണിക് കോമ്പൗണ്ട് എക്സെപ്റ്റ് അല്ലെ ഇതിനൊരു എക്സെപ്ഷൻ ഉണ്ട് ആ എക്സെപ്ഷനാണ് അമോണിയം സോൾട്ട്സ് അല്ലേ അമോണിയം സോൾട്ടുകളുടെ പ്രത്യേകത അപ്പം നിങ്ങൾക്കറിയാം അമോണിയം സോൾട്ടുകളെ നിങ്ങൾ ലാബിൽ ഏറ്റവും കൂടുതൽ ഡീൽ ചെയ്തേക്കുന്ന ഒരു അമോണിയം സോൾട്ടാണ് എൻ എച്ച് ഫോർ സി എൽ ഇതിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ദിവസം എൻ എച്ച് ഫോർ പ്ലസ് ആൻഡ് സി എൽ മൈനസ് എന്നാണ് എഴുതുക അങ്ങനെ എഴുതുമ്പോൾ തന്നെ മനസ്സിലായി അവർ ഉണ്ട് കാറ്റോൺസ് ആൻഡ് ആനയോൺസാണ് അപ്പോൾ അയണിക് ബോണ്ടാണ് പക്ഷേ ക്യാറ്റോൺ ഷുഡ് ബി ഒറിജിനേറ്റഡ് ഫ്രം മെറ്റൽസ് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷേ അവിടെ നൈട്രോജൻ ആൻഡ് ഹൈഡ്രോജൻ ആർ നോട്ട് മെറ്റൽസ് ദേ ആർ നോൺ മെറ്റൽസ് ആണ് അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പോയിൻറ്റിൻ്റെ എക്സെപ്ഷനാണ് അമോണിയം സോൾട്ട് ഈ ഉള്ളൂ അപ്പം നമ്മൾ ആ ഒരു എക്സെപ്ഷൻ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി സോ ജനറലി ആയിരിക്കണം മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് പിന്നെ ഈ കോമ്പൗണ്ടിൻ്റെ സ്പെഷ്യാലിറ്റി നമുക്കറിയാം എല്ലാ ടൈപ്പ് ബോണ്ടുകളും ഉള്ളതാണ് അത് ഞാൻ ചാപ്റ്ററിൻ്റെ അവസാനം കാണിച്ചു തരാം ഇപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല കാരണം ഇപ്പം നമ്മൾ ആകെ ഒരേ ഒരു ബോണ്ടിങ്ങേ പഠിച്ചിട്ടുള്ളൂ ദറ്റ് ഈസ് അയണിക് ബോണ്ടിങ് ആൻഡ് അയണിക് ബോണ്ടിങ് എക്സിസ്റ്റ് ബിറ്റ്വീൻ അമോണിയം അയൺ ആൻഡ് ക്ലോറൈഡ് അയോൺ സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് നിങ്ങളിപ്പം ഈ കേസിലെ ഇപ്പം ഞാനിവിടെ ക്ലോ സോഡിയോ ക്ലോറിനോ സെലക്ട് ചെയ്തത് അല്ലേ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കാം ഇവിടെ നിങ്ങൾ സോഡിയം എടുത്തു വെച്ചു ഇവിടെ പൊട്ടാസ്യം എടുത്തു വെച്ചു ഇവിടെ നമ്മളുടെ ക്ലോറിൻ ഉണ്ട് അപ്പോൾ ഈ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അല്ലെ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ കിട്ടിയാൽ സ്റ്റെബിലൈസ് ആവാം ആ ഇലക്ട്രോണുകളെ ഇറക്കി വിടാൻ അല്ലെങ്കിൽ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള രണ്ട് പേര് നമ്മുടെ കയ്യിലുണ്ട് സോഡിയം ആൻഡ് പൊട്ടാസ്യം അപ്പോൾ സോഡിയം ആണോ പൊട്ടാസ്യം ആണോ ആദ്യം ഇലക്ട്രോണിനെ കൊടുക്കുക ഒബ്വിയസ്ലി പൊട്ടാസ്യം കാരണം സോഡിയത്തിന് രണ്ട് ഷെല്ല് മൂന്നാമത്തെ ഷെല്ല് ഇത് പൊട്ടാസ്യത്തിനോ നാല് ഷെല്ലുകളാണുള്ളത് അപ്പോൾ ഒബ്വിയസ്ലി പൊട്ടാസ്യത്തിൻ്റെ സൈസ് ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ സോഡിയത്തിൻ്റെ വാലൻസിലേക്കുള്ള ദൂരവും പൊട്ടാസ്യത്തിൻ്റെ വാലൻസിലേക്കുള്ള ദൂരവും നോക്കുമ്പം ഇവിടെ ദൂരം കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് ആ ഇലക്ട്രോണിനെ ബ്രേക്ക് ചെയ്ത് വിളിവിടാം അങ്ങനെ ബ്രേക്ക് ചെയ്ത് വെളിയിൽ വിടാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിയെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എന്താൽ പി ബട്ട് വി ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് ദീസ് ടു ആർ ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അയണൈസേഷൻ എന്താൽപ്പി ഇപ്പം പഠിക്കുന്ന സമയത്ത് എടുക്കുന്ന ആളുകൾ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ആയിരിക്കണം അതൊന്നും എടുത്തെടുത്ത് ഇനി പറയുന്നില്ല അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ രണ്ട് പേരിൽ ഇയാൾക്ക് സൈസ് കൂടുതലായതുകൊണ്ട് ഇയാളുടെ ഇലക്ട്രോൺ റിലീസിങ് കപ്പാസിറ്റി ഭയങ്കര കൂടുതലായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് കുറവായിരിക്കും അയണൈസ് ചെയ്ത് വെളിയിൽ കളയാനുള്ള എനർജി കുറച്ച് മതി ഇവിടെ ഈ ഇലക്ട്രോണിനെ ടൈറ്റായിട്ട് പിടിച്ചേക്കുന്നുണ്ട് ലാർജ് എനർജി അപ്ലൈ ചെയ്യണം ഇവിടെ ചെറിയ എനർജി അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഇലക്ട്രോണിനെ പൊട്ടിച്ച് വെളിയിലോട്ട് തരും അപ്പോൾ ഇതിൽ ആരാ ബെസ്റ്റ് പൊട്ടാസ്യം സോ വി ഷുഡ് എലിമിനേറ്റ് സോഡിയം അപ്പം നമ്മൾ സോഡിയത്തിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു ഇനി നമ്മൾ നോക്കേണ്ടത് ഇവിടെ ക്ലോറിനാണ് ക്ലോറിൻ എന്ത് ചെയ്യും പൊട്ടാസ്യത്തിൽ നിന്ന് കിട്ടുന്ന ഇലക്ട്രോണിനെ വളരെ ഫ്രീ ആയിട്ട് സ്വീകരിച്ച് സി എൽ മൈനസ് ആവുന്നു ആൻഡ് യു വിൽ ഗെറ്റ് ആണ് ഇ കോമ്പൗണ്ട് കെ സി എൽ ശരി ഇനി ഇവിടെ ക്ലോറിനു പകരം ബ്രോമിനും കൂടെ മത്സരിക്കാനുണ്ടായിരുന്നെങ്കിലോ അതായത് പൊട്ടാസ്യം കൊടുക്കുന്ന ഇലക്ട്രോണുകൾ ക്ലോറിനും ോമിനും മത്സരിക്കുവാണ് ആരാദ്യം മേടിക്കുന്നത് ഒബ്വിയസ്ലി ക്ലോറിനാണ് നിങ്ങൾക്കറിയാം ക്ലോറിൻ്റെ സൈസ് കുറവാണ് അതൊരു ഫാക്ടർ അല്ലേ ബ്രോമിൻ്റെ സൈസ് കുറച്ച് കൂടുതലാണ് അപ്പോൾ ന്യൂക്ലിയസ് തമ്മിലുള്ള അല്ലെങ്കിൽ ഇലക്ട്രോണുകൾ തമ്മിലുള്ള ദൂരം കുറവാണ് അപ്പോൾ ഒരു ഇലക്ട്രോൺ പുറത്തുനിന്ന് വരുമ്പോൾ ആ ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസിനെ പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും ആ ഒരു കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്ലോറിൻ്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഹൈ ആയതുകൊണ്ട് ഇലക്ട്രോണിനെ ബ്രോമിനേക്കാൾ കൂടുതൽ സ്വീകരിക്കുന്ന ക്ലോറിൻ ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ ഫ്ലൂറിൻ മത്സരിക്കാനുണ്ടെങ്കിലോ അപ്പോൾ ഫ്ലോറിനായിരിക്കും അല്ല അപ്പോഴും ക്ലോറിൻ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അല്ല ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇലക്ട്രോണിനെ വലിക്കാനുള്ള കഴിവാണ് പക്ഷെ വലിച്ചുകൊണ്ടിടുന്നത് ക്ലോറിനാണ് അപ്പോൾ ഈ ക്ലോറിൻ എന്തുകൊണ്ടായി വലിച്ചു കൊണ്ടേ ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്കറിയാം ഫ്ലോറിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഇരിക്കുന്ന ടു പി സപ്ഷനിലും ക്ലോറിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഇരിക്കുന്ന ത്രീ പി സപ്ഷനിലൂ അപ്പോൾ നോക്കിയേ ഫ്ലോറിൻ്റെ ടു പി എന്ന് പറഞ്ഞ ഇതാണെന്ന് വിചാരിച്ചോ ഫ്ലോറിൻ്റെ ടു പിയിൽ അഞ്ച് ഇലക്ട്രോൺസ് ഉണ്ട് സൊ ദീസ് ഇലക്ട്രോൺസ് ആർ ഓൾറെഡി കൺജസ്റ്റഡ് ക്ലോറിൻ്റെ ത്രീ പി എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലുതായിരിക്കും ഇവിടെയും അഞ്ച് ഇലക്ട്രോൺ ഉണ്ട് ബട്ട് ദേ ആർ നോട്ട് സോ മച്ച് കൺജസ്റ്റഡ് ബിക്കോസ് സൈസ് വലുതായതുകൊണ്ട് അഞ്ച് പേര് ലാവിഷമായിട്ടായിരിക്കുന്നത് അപ്പോൾ ഈ പൊട്ടാസ്യം കൊടുക്കുന്ന ഇലക്ട്രോണിനെ ഫ്ലോറിൻ്റെ ന്യൂക്ലിയസും വലിക്കും ക്ലോറിൻ്റെ ന്യൂക്ലിയസും വലിക്കും പക്ഷേ ഫ്ലോറിൻ്റെ ന്യൂക്ലിയസിനിഷ്ടമാണ് ഇലക്ട്രോണിന് അവർനിടെ കിട്ടുന്നത് നല്ലതാണ് പക്ഷേ ഈ അഞ്ച് പേര് പറയും അവരെ ഇപ്പം കൺജസ്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ട് അവർ പറയും അവിടെ സ്ഥലമില്ല അപ്പം ഈ അഞ്ച് പേര് അവർ നാളെ റിപ്പൽ ചെയ്യും പക്ഷേ ഇവിടെ ആ ഒരു പ്രോബ്ലം ഇല്ല അഞ്ച് പേരിൽ ആവശ്യമായിട്ടായിരിക്കുന്ന അപ്പോൾ ഇലക്ട്രോണിനെയും കൂടെ ഇവിടെ അക്കോഡേറ്റ് ചെയ്യാൻ ക്ലോറിൻ്റെ ബുദ്ധിമുട്ടില്ല അങ്ങനെ ക്ലോറിൻ എന്ത് ചെയ്യും ഇലക്ട്രോണിനെ സ്വീകരിച്ച് സി എൽ മൈനസ് ആകുന്നു അപ്പോൾ സ്റ്റെബിലിറ്റി കിട്ടിയോ കിട്ടുന്നു സ്റ്റെബിലിറ്റി കിട്ടുമ്പോൾ എനർജി കുറയുന്നു എനർജി അവിടെ പോകും പുറത്തേക്ക് വരുന്നു എന്ത് എനർജി അത് ഇലക്ട്രോണിനെ കിട്ടിയപ്പം പുറത്തേക്ക് പോയ എനർജി ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോൺ ഗെയിൻ എൻ താൽപ്പി വിച്ച് ഈസ് നെഗറ്റീവ് ഫോർ ക്ലോറിൻ അല്ലേ നെഗറ്റീവ് എന്ന് വെച്ചാൽ മീനിങ് മാത്രമാറ്റിക്സ് നെഗറ്റീവ് അല്ല അത്രയും എനർജി പുറത്തേക്ക് റിലീസായി അപ്പോൾ ഏറ്റവും നല്ല നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻ എന്ന് വെച്ചാൽ മീനിങ് എന്നാ ഏറ്റവും നന്നായിട്ട് എനർജി പുറത്തേക്ക് വിടുന്നു ഏറ്റവും നന്നായിട്ട് എനർജി പുറത്തേക്ക് വിടുന്നു എന്ന് വെച്ചാൽ മീനിങ് എന്നാ ഇലക്ട്രോണിനെ ഏറ്റവും നന്നായിട്ട് ായിട്ട് ആഡ് ചെയ്യപ്പെടുന്നു അപ്പോൾ ക്ലോറിൻ ആണ് പീരോഡി ടേബിളിലെ ഹയസ്റ്റ് നെഗറ്റീവ് ഇലക്ട്രോൺ ഗൈൻ താല്പര്യമുള്ള ആളെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആരാ ബെസ്റ്റ് ക്ലോറിൻ അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്ലോറിനെ ഓർത്തേക്ക് ക്ലോറിൻ കിട്ടിയെന്ന് മനസ്സിലായില്ലേ ശരി അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം എന്നാൽ സാറേ ബ്രോമിനോ ഐഡിനോ എടുത്താൽ പോര അവിടെയാണെങ്കിൽ കുറച്ചുകൂടെ സ്ഥലമില്ലേന്ന് ചോദിക്കാം പക്ഷേ സ്ഥലം ഉണ്ടായാൽ മാത്രം പോരാ വിളിച്ച് കേറ്റാൻ ന്യൂക്ലിയസിനെ ഇഷ്ടം കൂടെ വേണം അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രോമിൻ്റെയും ഐഡിൻ്റെയും ന്യൂക്ലിയസ് ഭയങ്കര അല്ലെങ്കിൽ സൈസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ന്യൂക്ലിയസിനെ ന്യൂക്ലിയസിന് ഇലക്ട്രോണിനെ വിളിച്ചുകയറ്റാൻ അതായത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറവാണ് വിളിച്ച് കയറ്റാനുള്ള കപ്പാസിറ്റിയും വേണം എന്നിട്ട് വേണം നമുക്ക് സ്ഥലം നോക്കാൻ അപ്പോൾ ആ ഒരു കഴിവ് അവർക്കില്ലാത്തത് കൊണ്ട് നിങ്ങൾക്കറിയാം ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പം മാക്സിമം ക്ലോറിൻ ദെൻ ഫ്ലോറിൻ ദെൻ ആണ് അപ്പോൾ ആരാ ജയിച്ചത് ഫ്ലോറിൻ അല്ല ജയിച്ചത് ആരാ ജയിച്ച ക്ലോറിൻ ആണ് അങ്ങനെയാണെങ്കിൽ രണ്ട് കണ്ടീഷൻ പറഞ്ഞ് ഇയാൾ എന്തിനാണ് നമ്മൾ സോഡിയത്തിന് എലിമിനേറ്റ് ചെയ്തേ സോഡിയത്തിൻ്റെ അയണൈസേഷൻ എന്താൽപ്പം കൂടുതലാണ് ഒരുപാട് എനർജി കൊടുത്താലേ വലി വരൂ അപ്പം നമുക്ക് നല്ല ഒരു മെറ്റലിനെ സെലക്ട് ചെയ്യാൻ എന്ത് കുറവുള്ള നോക്കിയാൽ മതി അയണൈസേഷൻ എന്താൽപ്പി കുറവുള്ള മെറ്റൽ എടുത്താൽ മതി ഇനി ഇലക്ട്രോണിക് എന്താൽപ്പി കൂടുതലുള്ളതാണോ കുറവുള്ളതാണോ എടുക്കേണ്ടത് കൂടുതൽ എന്ത് കൂടുതൽ ഹൈലി നെഗറ്റീവ് ആയിട്ടുള്ള ആൾ ഹൈലി നെഗറ്റീവ് എന്ന് വെച്ചാൽ മീനിങ് എന്താ അത്രയും എനർജി പുറത്തേക്ക് വിടുന്ന ആൾ അങ്ങനെയാണെങ്കിൽ നമ്മളുടെ നല്ല അയണിക് കോമ്പൗണ്ട് ഫോം ചെയ്യാനുള്ള ഒരു കണ്ടീഷൻ അയണൈസേഷൻ എന്താൽപ്പിയാണ് ആൻഡ് ദാറ്റ് ഷുഡ് ബി ലോ ഫോർ ആർക്ക മെറ്റൽ മെറ്റലിന് ലോ ആയിരിക്കണം ഇനി മൂന്നാമത്തെ കണ്ടീഷൻ ഇലക്ട്രോൺ ഗെയിൻ താല്പര്യമാണ് വിറ്റ് ഷുഡ് ബി ഹൈ എന്ത് ഹൈ ഹൈ നെഗറ്റീവ് ആയിരിക്കണം എന്ന് വെച്ചാൽ ഹൈ നെഗറ്റീവ് എന്ന് വെച്ചാൽ മൈനസ് ത്രീ ഹൺഡ്രഡ് ആണോ മൈനസ് വൺ ഫിഫ്റ്റി ആണോ വലുതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയും മൈനസ് വൺ ഫിഫ്റ്റി ആസ് പെർ മാത്തമാറ്റിക്സ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല മൈനസ് ത്രീ ഹൺഡ്രഡ് എന്ന് വെച്ചാൽ മുന്നൂറ് കിലോ ജുള്ള എനർജി പുറത്തേക്ക് വന്നു മൈനസ് വൺ ഫിഫ്റ്റി എന്ന് വെച്ചാൽ വൺ ഫിഫ്റ്റി കിലോ ജുള്ള എനർജി പുറത്തേക്ക് വന്നു അപ്പോൾ ഏതാണ്ട് നമുക്ക് നല്ലത് മുന്നൂറ് സോ ഹൈലി നെഗറ്റീവ് ഫോർ ആർക്ക് നോൺ മെറ്റലിന് അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ മെറ്റലിൻ്റെയും നോൺ മെറ്റലിൻ്റെയും ഇലക്ട്രോൺ നെഗറ്റീവിറ്റി ഡിഫറൻസ് വളരെ കൂടുതൽ അയണൈസേഷൻ ണം ഓഫ് മെറ്റൽ വളരെ കുറവായിരിക്കണം ഇലക്ട്രോൺ ഗെയിൻ ഓഫ് നോൺ മെറ്റൽ വിൽ ബി ഹൈലി നെഗറ്റീവ് ആയിരിക്കണം സോ ദീസ് ആർ ദി മെയിൻ കണ്ടീഷൻസ് ഫോർ ദി അയണിക് ബോൺ ഫോർമേഷൻ ശരി ഇനി നമ്മൾ ഈ മൂന്ന് കണ്ടീഷനെ ഫോളോ ചെയ്ത് നമ്മൾ രണ്ട് അയണിക് കോമ്പൗണ്ട് ഉണ്ടാക്കി നിങ്ങളുണ്ടാക്കിയ കോമ്പൗണ്ട് എക്സ് വൈ ആണ് അയണിക് കോമ്പൗണ്ടുകളെല്ലാം സോളിഡ് സ്റ്റേറ്റിലാണ് ഞാൻ ഉണ്ടാക്കിയ കോമ്പൗണ്ട് എ ബി ആണ് ആൻഡ് ദിസ് ഇസ് ഓൾസോ ഇൻ സോളിഡ് സ്റ്റേറ്റ് അപ്പോൾ നമ്മൾ ആ മൂന്ന് കണ്ടീഷൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഒബേ ചെയ്ത് നിങ്ങളും ഉണ്ടാക്കി ഞാനും ഉണ്ടാക്കി ശരി ഇനി ഈ രണ്ട് പേർക്കും നമ്മൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ജൂൾ പെർ മോൾ എനർജി സപ്ലൈ ചെയ്യുവാണ് അങ്ങനെ സപ്ലൈ ചെയ്യുമ്പോൾ ആലോചിച്ചോളം ഇതിൻ്റെയും ഒരു മോൾ നമ്മൾ എടുക്കണം ഇതിൻ്റെയും മോൾ നമ്മൾ എടുത്ത് വെക്കണം ഒരു മോളെന്ന് വെച്ചാൽ എത്ര എണ്ണോ സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെ ടെൻ ഡേയ്സ് ട്വൻറ്റി ത്രീ ഇപ്പോൾ ഒരു ഡസൻ പന്ത്രണ്ടാണ് ഒരു പേര് രണ്ടാണെങ്കിൽ ഒരു മോളെന്ന് പറഞ്ഞാൽ ഈ നമ്പർ ആയിരിക്കും അപ്പോൾ ഒരു മോൾ എന്തെടുക്കാൻ പറഞ്ഞാൽ ഇത്രയും തവണ എണ്ണം പക്ഷേ ഇത്രയും തവണ എണ്ണം നമുക്ക് പറ്റില്ല ഈ ജന്മത്തെ എണ്ണി തീരല്ല അതുകൊണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസം എടുക്കുന്നു ഒരു മോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ മോൾ മാസ് അപ്പോൾ ശരി ഞാനിതിൻ്റെ രണ്ടിൻ്റെ ഒരു മോൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ജൂൾ അപ്ലൈ ചെയ്യുന്നു നിങ്ങളുണ്ടാകുന്ന കോമ്പൗണ്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നു എൻ്റെ കോമ്പൗണ്ട് എ പ്ലസും ബി മൈനസും ആയിട്ട് മുറിഞ്ഞു അത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഇവിടെ എ ബി സോളിഡായിരുന്നു അവർക്ക് ഒരുപാട് ദൂരെ പോകാൻ പറ്റില്ല കാരണം സോളിഡ്സിന് പാർട്ടിക്കളിനെ ഫ്രീഡം ഓഫ് മൂവ്മെൻ്റ് ഇല്ല പക്ഷേ ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പം ഇത് ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് പോയെന്ന് വെച്ചാൽ മീനിങ് എന്നാ എ പ്ലസ് എ പ്ലസിൻ്റെ വഴിക്കും ബി മൈനസ് ബി മൈനസിൻ്റെ വഴിക്കും പോയെന്നു വെച്ചാൽ അവർ തമ്മിൽ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരടുത്തില്ല സോ ദേ ആർ ഇൻ ദി ഗേഷ്യ സ്റ്റേറ്റ് അപ്പോൾ ഇതിനെ എ പ്ലസ് ഗ്യാസ് ആൻഡ് ബി മൈനസ് ഗ്യാസ് ആക്കി മാറ്റി ഏത് എനർജി ഫൈവ് ഹൺഡ്രഡ് കിലോ ജൂൾ അങ്ങനെയാണെങ്കിൽ അഞ്ഞൂറ് കിലോ ജൂൾ കൊടുത്തപ്പം നിങ്ങളുടെ കോമ്പൗണ്ട് അങ്ങനെ തന്നെ ഇരിക്കുവാണ് എൻ്റെ കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്ത് അവരവരുടെ കോൺസ്റ്റിറ്റുവൻറ്റ് ആയിട്ട് മാറി ഏത് സ്റ്റേജിൽ േഷ്യ സ്റ്റേറ്റിൽ അങ്ങനെ ആകുന്നത് കൊണ്ട് എൻ്റെ കോമ്പൗണ്ട് അത്ര നല്ലതാണോ അല്ല നമ്മളുണ്ടാക്കുന്ന നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കോമ്പൗണ്ടുകൾ ചുമട്ടപ്പേ ടപ്പയെന്ന് പൊട്ടുന്ന നമുക്ക് നല്ലതാണോ അല്ല നമ്മളുണ്ടാകുന്ന കോമ്പൗണ്ടുകൾ എനർജി കൊടുത്താലും കുറച്ചുകൂടെ സ്റ്റേബിളായിട്ടിരിക്കണം അഞ്ഞൂറ് കിലോ ജൂൾ എനർജി കൊടുത്തപ്പോൾ തന്നെ പൊട്ടിപ്പോയ കോമ്പൗണ്ട് അത്ര നല്ലതാണോ അല്ല അപ്പോൾ ഇതിൽ ആ ആരുടെ കോമ്പൗണ്ടാണ് നല്ലത് നിങ്ങളുടെ കോമ്പൗണ്ട് സോ എക്സ് വൈ എന്ന് പറയുന്ന കോമ്പൗണ്ട് വളരെ സ്ട്രോങ് ആണ് അഞ്ഞൂറ് കിലോ ജൂള് കൊടുത്തിട്ട് അയാൾക്കൊന്നും സംഭവിച്ചില്ല അപ്പം നിങ്ങൾ ഉണ്ടാക്കിയതിന് ഒരു മീനിങ് കിട്ടി പക്ഷേ ഞാൻ ഉണ്ടാക്കിയത് മീനിങ് ലെസ് ആയിപ്പോയി ഉണ്ടാക്കി അഞ്ഞൂറ് കിലോ ജൂൾ എനർജി കൊടുത്തപ്പോൾ തന്നെ അത് ബ്രേക്ക് ചെയ്തു അങ്ങനെയാണെങ്കിൽ ആ അഞ്ഞൂറ് കിലോ ജൂളിനെ വിളിക്കുന്ന പേരാണ് എൻ്റെ കോമ്പൗണ്ടിൻ്റെ ലാറ്റിസെൻഡാൽപി നിങ്ങളുടെ കോമ്പൗണ്ടിൻ്റെ അല്ല കാരണം നിങ്ങളുടെ കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്തില്ല അപ്പോൾ എൻ്റെ കോമ്പൗണ്ടിൻ്റെ ലാറ്റിസെൻതാൽപ്പിയാണ് ഫൈവ് ഹൺഡ്രഡ് കിലോ ജൂൾ പെർമോൾ അപ്പം എന്താണ് ലാറ്റിസ് ലാറ്റിസെൻഡാൽപ്പി എന്ന് വെച്ചാൽ അയണിക് കോമ്പൗണ്ടുകളല്ലേ ഒരു മോൾ എടുത്തതിന് ശേഷം അതിനെ അവരവരുടെ കോൺസ്റ്റിറ്റുവൻ്റ് അയോൺസ് ഏത് സ്റ്റേറ്റിലോട്ട് ഗേഷ്യ സ്റ്റേറ്റിലോട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന മിനിമം എമൗണ്ട് ഓഫ് എനർജിയുടെ പേരാണ് ലാറ്റിസ് എൻതാൽപി വൈ ഇറ്റ് ഈസ് കോൾഡ് ലാറ്റിസ് നിങ്ങൾക്കറിയാം സോളിഡ് സ്റ്റേറ്റിൽ പഠിച്ചിട്ടുണ്ട് അയണിക് കോമ്പൗണ്ടുകൾക്കെല്ലാം മെറ്റാൽ അയൺ ക്രിസ്റ്റൽസിനെല്ലാം തന്നെ നമ്മൾ ക്രിസ്റ്റൽ ലാറ്റിസുകൾ പറയാറുണ്ട് അപ്പോൾ ലാറ്റിസിനെ ബ്രേക്ക് ചെയ്യുന്ന എനർജിയാണ് ലാറ്റിസ് എൻതാൽപി അല്ലെങ്കിൽ ലാറ്റിസ് എനർജി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ദിസ് ഈസ് റോക്ക് സോൾട്ട് അല്ലെ ടൈപ്പ് സ്ട്രക്ചറാണ് റോക്ക് സോൾട്ട് ടൈപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏതാ എൻ എ സി എൽ ടൈപ്പ് സ്ട്രക്ചർ ആണ് ഇതിൽ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ക്ലോറൈഡ് അയോണം റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന സോഡിയം അയോണുമാണ് നിങ്ങൾക്കറിയാം സോഡിയത്തിൻ്റെ അടുത്ത ക്ലോറൈഡ് ആയിരിക്കുള്ളൂ കാരണം എൻ എ പ്ലസും എൻ എ പ്ലസും സി എൽ മൈനസും സി എൽ മൈനസും അടുത്തെടുത്തിരുന്നാൽ റിപ്പൾഷൻ ഫീൽ ചെയ്യും ദാറ്റ് ഇസ് അൻ യൂണിവേഴ്സൽ റൂൾ അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് നിങ്ങൾ എല്ലാ കോർണറിലും അതുപോലെ ബോർഡ് ഫെയ്സ് സെൻ്ററിലും എല്ലാ കോർണറിലും ഫേസ് ഫെയ്സ് ഇരിക്കുന്ന ആളാണ് സി എൽ മൈനസ് അപ്പോൾ സി എൽ മൈനസ് ഉണ്ടാക്കുന്ന ലാറ്റിസ് എഫ് സി സി ആണെന്ന് മനസ്സിലാവും പിന്നെ എഡ്ജ് സെൻറ്ററിലും ബോഡി സെൻറ്ററിലും ഇരിക്കുന്നതാണ് എൻ എ പ്ലസ് അത് ആരുടെ ലൊക്കേഷനാണ് ഒക്ടാ ഹൈഡ്രൽ ബോയ്ഡ്സിൻ്റെ ലൊക്കേഷനാണ് ഇതാണ് നമ്മളുടെ സോഡിയം ക്ലോറൈഡിൻ്റെ ലാറ്റിസ് ഈ ലാറ്റസിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ എ സി എൽ എന്ന് പറയുന്ന ഒരാളല്ലായിരിക്കുന്നത് ഇപ്പോൾ വാട്ടർ മോളിക്യൂൾ വാട്ടർ മോളിക്യൂളിൽ ഒരു എച്ച് ടി ഒ മോളിക്കൂളിൻ്റെ അപ്പറേയും ഇത്രയും ഇപ്രയും ഇപ്രയും വേറെ എച്ച് ടി ഒ മോളിക്യൂൾസ് ഉണ്ട് അപ്പോൾ എച്ച് ടി ഒ മോളിക്യൂൾ എച്ച് ടിഒ മോളിക്കൂൾ എച്ച് ടിഒ മോളിക്കൂൾ ആ രീതിയിലാണ് വാട്ടർ മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുക പക്ഷേ എൻ എ സി എൽ എൻ എ സി എൻ എസ് സി എൻ എ സി അങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്യല്ല എൻ എ പ്ലസ് ആൻ സി എൽ മൈനസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അയണിക് കോമ്പൗണ്ടുകളുടെ മാസിനെ നമ്മൾ ഫോമുല മാസിനെ വിളിക്കുക കാരണം അവർ മോളിക്യൂൾ ആയിട്ടല്ല എക്സിസ്റ്റ് ചെയ്യുക അപ്പോൾ ഇവരുടെ ഈ ലാറ്റിസിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണ് അതിന് വേണ്ടി കൊടുക്കുന്ന എനർജിയുടെ പേരാണ് ലാറ്റിസ് എന്താല്പര്യം നമ്മൾ സോഡിയം ക്ലോറൈഡ് എക്സാമ്പിൾ ഒരു കാര്യം കാണിച്ചുതരാം സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സോളിഡാണ് നിങ്ങളിതിലേക്ക് ഒരു സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് കിലോ ജൂൾ എനർജി കൊടുക്കുവാണ് പെർ മോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഞാനിവിടെ വെച്ചിരിക്കുന്നത് ഒരു മോൾ സോഡിയം ക്ലോറൈഡ് സോളിഡാണ് അതിലേക്ക് ഈ എനർജി കൊടുത്തപ്പം സോഡിയം ക്ലോറൈഡ് ബ്രേക്ക് ചെയ്ത് എൻ എ പ്ലസ് ഗ്യാസും സി എൽ മൈനസ് ഗ്യാസുമായിട്ട് മാറി ഇത് ഗ്യാസായിട്ട് മാറി എന്ന് എങ്ങനെ മനസ്സിലായി ബിക്കോസ് ദേ ആർ അറ്റ് ദി ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലേക്ക് മാറി അങ്ങനെ ഇതിനെ സ്റ്റേറ്റ് അയോൺസ് ആയിട്ട് മാറ്റാൻ വേണ്ടി നമ്മൾ സോഡിയം ക്ലോറൈഡിന് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി സെവൻ കൊടുത്തിട്ട് കാര്യമില്ല സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയിറ്റ് കൊടുത്താൽ മതി അതുകൊണ്ട് സെവൻ ഹണ്ട്രഡ് ആൻഡ് എയ്റ്റി നയൻ കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ നമുക്ക് ആവശ്യമുള്ള കൊടുത്താൽ മതി സോ ദാറ്റ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് കിലോ ജോൾ പെർമോൾ ഈസ് ം ക്ലോറൈഡ് അപ്പൊ ഈ ഒരു വാല്യൂനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലാറ്റിസ് എന്താ സോഡിയം ക്ലോറൈഡ് മനസ്സിലായോ അപ്പൊ ലാറ്റിസ് എന്താൽപി ഡിഫൈൻ ചെയ്തോ ഇറ്റ് ഇസ്മം എമൗണ്ട് ഓഫ് എനർജി റിക്വയർ ടു ബ്രേക്ക് വൺ മോൾ ഓഫ് സോളിഡ് കോൺസ്റ്റിറ്റ്യൻ ഗേഷ്യേറ്റഡ് ബൈ ഇൻഫിനിറ്റ് വേണമെങ്കിൽ വേറൊരു രീതിയിൽ പറയാം ഞാൻ ഈ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിലിരിക്കുന്ന എൻ എ പ്ലസ് ഗേഷ്യസ് അയോണിനെയും സി എൽ മൈനസ് ഗേഷ്യസ് അയോണിനെയും കൂടെ അടുപ്പിച്ച് കൊണ്ടുവരികയാണേ നമ്മൾ എൻ എ സി എൽ പൊട്ടിച്ച് രണ്ടയോൺ ആക്കിയില്ലേ ആ രണ്ട് രണ്ടയോൺസിനെ ഞാൻ അടുപ്പിച്ച് കൊണ്ടുവരിക അങ്ങനെ അടുത്തടുത്ത് വരുമ്പോൾ ഇവരെന്തു ചെയ്യും ചാടി പിടിച്ച് എൻ എ സി എൽ സോൾഡ് ആയിട്ട് മാറും അങ്ങനെ മാറുമ്പോൾ ബോണ്ട് ഫോർമേഷൻ അല്ലേ നടന്നത് അതെ അപ്പം ഈ ഒരു ബോണ്ട് ഫോർമേഷൻ എക്സോത്രമേക്ക് അല്ലേ അതെ അപ്പോൾ എന്ത് റിലീസ് ചെയ്യും എനർജി എത്ര കിലോ ചൂള് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് അല്ലേ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് തന്നെ റിലീസ് ചെയ്യും സോ അത് റിലീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അതിനെ മൈനസ് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ പേരും ലാറ്റിസ് ലാറ്റിസെന്താൽപ്പ് തന്നെയാണ് അപ്പോൾ ലാറ്റിസ് ലാറ്റിസൻതാൽപ്പയുടെ ഡെഫിനിഷൻ വേറൊരു രീതിയിലും കൂടെ പറയാം ഇറ്റ് ഈസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് അല്ല റിലീസ്ഡ് വെൻ വൺ മോൾ ഓഫ് ആൻ അയണിക് ഈസ് ഫോംഡ് ഫ്രം ഇറ്റ്സ്

അതായത് ലാറ്റിസ് സെന്താൽപി എന്ന് പറയുന്നത് വളരെ കൂടുതലാണെന്നോ ചമീനിങ് എന്നാ നിങ്ങളുടെ ബോണ്ട് പൊട്ടാൻ കൂട്ടാക്കുന്നില്ല അല്ലേ ഇനി ഇപ്പോൾ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് കൊടുത്തു കേസ് പൊട്ടാസ് സോറി സോഡിയം ക്ലോറൈഡിലേക്ക് ഈ സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റിന് താഴെ ഏത് എനർജി കൊടുത്താലും ഇയാൾ പൊട്ടത്തില്ല അപ്പോൾ എന്നാലോചിക്ക് എൻ്റെ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് കിലോ ജൂളിൽ വരെ പൊട്ടിപ്പോയി അപ്പോൾ എൻ്റെ കോമ്പൗണ്ടിനേക്കാൾ ഒരുപാട് നല്ല കോമ്പൗണ്ടാണ് ആര് എൻ എ സി എൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന കോമ്പൗണ്ടിൻ്റെ ലാറ്റിസ് എന്താൽപ്പി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കണോ ലോ ആയിരിക്കണോ ഉണ്ടാകുന്ന കോമ്പൗണ്ടുകൾ സ്റ്റേബിൾ ആയിട്ടിരിക്കണം അങ്ങനെയാണെങ്കിൽ ലാറ്റിസ് എന്താൽപി മസ്റ്റ് ബി ഹൈ ആർക്കാണ് ഫോർ അയോണിക് കോമ്പൗണ്ട് ഫോംഡ് നിങ്ങൾ ഉണ്ടാക്കിയ അയോണിക് കോമ്പൗണ്ടിൻ്റെ ലാറ്റിസ് എന്താൽപി വളരെ ഹൈ ആയിരിക്കണം സോ ദീസ് ആർ ദി ഫോർ കണ്ടീഷൻസ് Uh, which is required or which are required for ionic bond formation. Large electronegativity difference between metal and non metal, low ionization enthalpy for metal, high negative electron gain enthalpy for non metals, and high lattice energy of the compound formed. So, these are the four conditions, and I hope you understood the concept of lattice enthalpy. ഇനി ഈ ലാറ്റിസ് സെന്താൽപ്പി കൂടിയപ്പം നിങ്ങൾ എന്തൊക്കെ ഒബ്സർവ് ചെയ്തേ ഒന്ന് ആലോചിക്കേ അപ്പം ലാറ്റ് സെന്താൽപി കൂടുതലാണ് എങ്കിൽ ലാറ്റിസ് സെന്താൽപി ഹൈ ആയിട്ടുള്ള ഒരാൾക്ക് തെർമൽ സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും ഇപ്പോൾ തെർമൽ സ്റ്റെബിലിറ്റിയും കൂടുതലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി കമ്പാരറ്റീവലി കൂടുതലാണ് കാരണം അയാളുടെ ലാറ്റസ് എന്താൽ ഹൈ ആണ് അങ്ങനെ തെർമൽ സ്റ്റെബിലിറ്റി കൂടിയാൽ മെൽറ്റിംഗ് പോയിൻറ്റ് എങ്ങനെയാണ് അതും കൂടുതലാണ് എന്താണ് മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവരുടെ ബോണ്ടുകളെ ബ്രേക്ക് ചെയ്യണം ശരിക്കും ബ്രേക്ക് ചെയ്യല്ല ബോണ്ട് വീക്കൻ ചെയ്യുക ചെയ്യുക ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മീനിങ് എന്നാ അവർ ഗേഷ്യ സ്റ്റേറ്റിലേക്ക് പോകുന്നു അത് നമ്മൾ ലാറ്റിസ് എന്താൽപ്പി എന്നാ വിളിക്കുക എൻ എ സി എല്ലിൻ്റെ ബോണ്ടിങ് നമ്മൾ ഒരുക്കി കഴിഞ്ഞാലും അവർക്ക് ബോണ്ടിങ് ഉണ്ട് ബോണ്ടിനെ വീക്ക് വീക്കാക്കുക ചെയ്യുക അല്ലേ വെച്ചാൽ ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സിനെ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഒന്ന് ആലോചിക്കുക കൂടുതലായിരിക്കും കാരണം അവരുടെ ലാറ്റിസ് എന്താൽപി ഹൈ ആണെന്ന് വെച്ചാൽ മീനിങ് എന്നാ തെർമലി സ്റ്റേബിൾ ആണ് അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഓട്ടോമാറ്റിക്കലി ഹൈ ആയിരിക്കും അങ്ങനെ ഹൈ ആയിട്ടുള്ള ആളുകൾ പെട്ടെന്ന് അയണൈസ് ചെയ്യോ ഇല്ല ണെങ്കിൽ വെള്ളത്തിലുള്ള സോലിബിലിറ്റി അതായത് ഇവരുടെ സോലിബിലിറ്റി ഇൻ വാട്ടർ എന്ന് പറയുന്നത് ജനറലി എങ്ങനെയായിരിക്കും കുറവായിരിക്കും അപ്പോൾ ഒന്നൂടെ പറയാം ലാറ്റിസ് എന്താൽപ്പി ഹൈ ആണെങ്കിൽ തെർമൽ സ്റ്റെബിലിറ്റി കൂടും മെൽറ്റിങ് പോയിന്റ് കൂടും പക്ഷേ വെള്ളത്തിലുള്ള സോലിബിലിറ്റി പറയും അപ്പോൾ വാട്ടർ സോളിബിലിറ്റി നന്നായിട്ട് കൂടണമെങ്കിൽ ലാറ്റി സെന്താൽപി ഒരുപാടുണ്ടാവരുത് ഒരുപാട് ലാറ്റി സെൻതാൽപ്പി ഉള്ള ആളുകളുടെ പ്രത്യേകത തന്നെ അവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യില്ല അങ്ങനെ ബ്രേക്ക് ചെയ്താലല്ലേ വെള്ളത്തിൽ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അയോൺസിനെ വന്ന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ശരിക്കും ഇതൊരു ജനറൽ റൂളാണ് പക്ഷേ എല്ലാ സ്ഥലത്തും നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇത് നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റർ ഗസ് ബ്ലോക്കാണ് നിങ്ങൾക്കറിയാം സോളിബിലിറ്റി ഇൻ വാട്ടർ അല്ലേ സോളിബിലിറ്റി ഇൻ വാട്ടർ ഇതിനെ ഏത് കോമ്പൗണ്ട് അയോണിക് കോമ്പൗണ്ട്സ് അല്ലേ അയണിക് കോമ്പൗണ്ട്സ് സോളിബിലിറ്റി ഇൻ വാട്ടർ ഇതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് ലാറ്റിസ് എന്താൽപ്പിയും ഒന്ന് ഹൈഡ്രേഷൻ എന്താൽപ്പിയും ഹൈഡ്രേഷൻ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ട് എൻ കൊടുത്തിരിക്കുന്ന ചാപ്റ്റർ എസ് ബ്ലോക്ക് ആണ് അവിടെ വരുമ്പോൾ നിങ്ങൾ പഠിച്ചോളൂ എന്ന് വെച്ചാൽ അയോണിക്സ് ഫിയറിൻ്റെ ചുറ്റും വെള്ളം വന്ന് പൊയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രേഷൻ ഹൈഡ്രേഷൻ കൂടിയാൽ പെട്ടെന്ന് സോലിബിളാവും പിന്നെ എസൻസ് ഇത്രേ ഉള്ളൂ ലാറ്റിസ് എന്താല്പി കുറയുകയും എന്ന് വെച്ചാൽ പെട്ടെന്ന് പൊട്ടുകയും പൊട്ടുന്ന അയോൺസിൽ വെള്ളം കയറി പറ്റി പിടിക്കുമ്പം മീനിങ് എന്നാ വെള്ളം വന്ന് സറൗണ്ടിങ്ങിൽ പൊതിഞ്ഞ് കഴിയുന്ന സമയത്ത് അവർക്ക് ബോണ്ട് ഫോർമേഷൻ തന്നെയാണ് അപ്പോൾ എനർജി കുറയും കുറയുന്ന എനർജി പുറത്തേക്ക് വരുന്നു ദാറ്റ് ഇസ് കോൾഡ് ഹൈഡ്രേഷൻ എന്താൽപ്പി ഇത് നല്ല കൂടുകയും വേണം നല്ല രീതിയിൽ ഹൈഡ്രേഷൻ നടന്നാൽ നല്ല രീതിയിൽ എനർജി റിലീസ് ചെയ്യും ഈ രണ്ട് കണ്ടീഷൻ ഒബേ ചെയ്താലാണ് ഒരു അയണിക് കോമ്പൗണ്ട് നല്ല രീതിയിൽ വെള്ളത്തിൽ സോലബിൾ ആക്കുക ബട്ട് ദിസ് യു വിൽ സ്റ്റഡി ഇൻ എസ് ബ്ലോക്ക് ഇത് നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിലായിരുന്നു പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ നിങ്ങൾ ഇപ്പോൾ റീറിപ്പീറ്റസ് ബാച്ച് ആയതുകൊണ്ട് ഇപ്പോൾ നമ്മളതിവിടെ പറയുന്നില്ല നമ്മൾ സിലബസ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തേ പോകുള്ളൂ ഇത് നിങ്ങൾ പഠിക്കുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിലല്ല എസ് ബ്ലോക്കിലാണ് അതുകൊണ്ട് കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ എക്സാം എഴുതുമ്പം നമുക്ക് ആ ചോദ്യങ്ങൾ ഒഴിവാക്കിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ അത് നിങ്ങൾ എസ് ബ്ലോക്കിൽ പഠിച്ചാൽ മതി അതിനെ കുറിച്ചൊരു അക്ഷരം പോലും ഞാൻ മിണ്ടുന്നില്ല അപ്പോൾ ജസ്റ്റ് ഇത്ര ഓർത്ത് വയ്ക്കുക ലാറ്റ് സെൻതൽപ്പി ഇൻക്രീസസ് തെർമൽ സ്റ്റെബിലിറ്റി ഇൻക്രീസസ് മെൽറ്റിംഗ് പൗണ്ട ഇൻക്രീസസ് ബട്ട് സോലുബിലിറ്റി ഇൻ വാട്ടർ ഡിക്രീസസ് ജനറലി ശരി ഇനി ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുവാണ് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുക എൻ എ സി എല്ലും എൻ എ ബി ആറും ഇങ്ങനെ ചോദിച്ചു അല്ലേ എൻ എ സി എൽ ആൻഡ് എൻ എ ബി ആർ ഇതിൽ ആർക്കാണ് ലാറ്റസ് പി ഹൈ അതുപോലെ എൻ എ സി എൽ ആൻഡ് എം ജി സി എൽ ടു ഇതിലാർക്കാണ് ലാറ്റ്യസെൻതാൽ പി ഹൈ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അപ്പം നി നമ്മൾക്ക് നമ്മളൊരു കോമൺ സെൻസ് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ എൻ എ സി എൽ ആണെങ്കിൽ ഇത് പ്ലസും ഇത് മൈനസും ആണ് ഇത് എം ജി ടു പ്ലസും ഇത് സി എൽ മൈനസും അപ്പോൾ ആലോചിക്കുകയെ ഈ രണ്ട് അയോൺസ് തമ്മിലുള്ള ചാർജ് കൂടിയാലാണ് അട്രാക്ഷൻ കൂടും ചാർജ് പ്ലസും മൈനസും തമ്മിലുള്ള അട്രാക്ഷൻ ഭയങ്കര കൂടുതലാണ് അപ്പോൾ പ്ലസ്സിൻ്റെ എമൗണ്ട് കൂടിയാലോ നെഗറ്റീവിലേക്കുള്ള അട്രാക്ഷൻ പിന്നെയും കൂടുക ചെയ്യുക അപ്പോൾ ചാർജ് കൂടുന്ന അനുസരിച്ച് അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുക ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പേരിൽ ലാറ്റിസ് എന്താൽപ്പി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കണം എൻ എ സി എല്ലാണോ എം ജി സി എൽ ടൂണാണോ ലാറ്റിസ് എന്താൽപി കൂടുതൽ നമുക്ക് ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കാം എൻ എ സി എല്ലിൽ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജിനെ നമ്മൾ ക്യൂ എന്ന് കൊടുക്കുവാണ് ക്യൂ എന്ന് കൊടുത്തു ഇതിലെ ഈ മാഗ്നറ്റൂഡ് ഓഫ് ദി ചാർജ് രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് നമുക്ക് ക്യൂ വൺ ആൻഡ് ക്യൂ എന്ന് കൊടുക്കാം അപ്പോൾ എൻ എ സി എല്ലിൽ ഇവിടുത്തെ ലാറ്റസ് മാഗ്നറ്റ്യൂഡ് ക്യൂ വൺ മറ്റേ ക്ലോറിൻ്റെ ക്യൂ ടു ആണ് അപ്പോൾ ക്യൂ വൺ ക്യൂ ടു എന്ന് പറയുന്നത് വൺ ഇൻ റ്റു വൺ ഡിറ്റസ് വൺ ആണ് ആർക്ക് എൻ എ സി എല്ലിന് എം ജി സി എൽ ടൂയിലെ ക്യൂ വൺ ക്യൂ ടുവിൻ്റെ വാല്യൂ പറഞ്ഞ് എന്ത് വരും എം ജി മഗ്നീഷ്യത്തിൻ്റെത് ടു ആണ് ക്ലോറിൻ്റെ വൺ ആണ് രണ്ട് ക്ലോറിൻ ആണ് ടു എടുക്കരുത് നിങ്ങൾ മാഗ്നറ്റ്യൂഡ് ഓഫ് ദി ചാർജ് എടുത്താൽ മതി അത് മൈനസ് വൺ സോറി വൺ ആണ് അതെടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു ടു ആ അപ്പം നല്ലത് നോക്കണം ഇതിൽ ലാറ്റിസ് എനർജി കൂടുതൽ ആർക്കാണ് ചാർജ് കൂടിയ ആൾക്ക് അപ്പോൾ എൻ എ സി എല്ലിനേക്കാൾ ചാർജ് കൂടുതൽ എം ജി സി എൽ ടൂനാണ് അപ്പോൾ ലാറ്റിസ് എൻതാൽപി ഹയസ് സ്റ്റാർക്കാണ് എം ജി സി എൽ ടു അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൂടെ ലാറ്റിസ് എന്താൽപി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യു വൺ ക്യൂ ടു എന്ന് എഴുതാം അതായത് ക്യു വൺ ക്യൂ ടുവിൻ്റെ വാല്യൂ കൂടുതലുള്ള ആളുകൾക്കാണ് ലാറ്റിസ് എന്താൽപി ഹൈ വന്നത് ഓക്കെ അപ്പോൾ ലാറ്റിസ് എന്താൽ ഹൈ ആർക്കാണ് നമ്മളുടെ എൻ എ സി എല്ലിനേക്കാൾ ഹൈ ആർക്കാണ് എം ജി സി എൽ ടൂൺ ആണ് പക്ഷേ ഇങ്ങനെ ചോദിക്കുമ്പം ആ ഒരു പരിപാടി നടക്കില്ല കാരണം ഇത് എൻ എ പ്ലസ് ആൻഡ് സി എൽ മൈനസ് ഇത് എൻ എ പ്ലസ് ആൻഡ് ബി ആർ മൈനസ് അപ്പം നമ്മൾക്ക് ക്യു വൺ ക്യൂ ടു അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാരണം രണ്ടുപേരുടെയും ക്യു വൺ ക്യൂ ടു വൺ ആണ് ആ സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എൻ എ പ്ലസ് എൻ എ പ്ലസ് കോമൺ സി എൽ മൈനസ് ബി ആർ മൈനസ് ഇതിൽ സി എൽ മൈനസ് ഇതാണെങ്കിൽ ബി ആർ മൈനസ് ഇതാ വലിയ അയോൺ അപ്പോൾ ഒന്ന് ആലോചിക്കുക രണ്ട് അയോണുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ് ആർക്ക് എൻ എ ബി ആറിന് രണ്ട് അയോൺസ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്താ ഇപ്പോൾ ഇതൊരു ഇത് ഇപ്പോൾ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എഴുതുവാണ് ഇതൊരയോണാണ് ഇതൊരയോണാണെന്ന് വിചാരിച്ചോ അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഇൻ്റർ അയോണിക് ഡിസ്റ്റൻസ് ഇത് റേഡിയസ് ഓഫ് കാറ്റോണും ഇത് റേഡിയസ് ഓഫ് ആനിയോണും ആണെങ്കിൽ നമുക്കിതിനെ ആർ പ്ലസ് പ്ലസ് ആർ മൈനസ് എന്ന് വിളിക്കാം വിച്ച് ഈസ് ഇൻറ്റർ അയോണിക് ഡിസ്റ്റൻസ് ഓർ അതിനെ നമുക്ക് ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം നോക്കി ഇത് എൻ എ ബി ആർ ആണെങ്കിൽ എൻ എ സി എൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഉണ്ടാവുള്ളൂ അല്ല ഇത് എൻ എ സി എല്ലാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം സി എൽ ഇത് ബി ആറ് വലുതായത് ഈ വാല്യൂ കൂടുതലായിരിക്കും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയും ഡിസ്റ്റൻസ് കൂടുതലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യത്തില്ലേ കാരണം അവർ അകർന്നകർന്നിരിക്കുമ്പം ബോണ്ടിൻ്റെ സ്ട്രെങ്ത്ത് വീക്കാവുന്നതും പെട്ടെന്ന് പൊട്ടിക്കാം അപ്പോൾ ഇതിൽ ആർക്കാ ലാറ്റിസ് എന്താൽപി ഹൈ അത് എൻ എ സി എല്ലിനാണ് എൻ എ സി എല്ലിൻ്റെ ഡിയുടെ വാല്യു എങ്ങനെയാണ് കുറവാണ് അങ്ങനെയാണെങ്കിൽ ലാറ്റിസ് എന്താൽപി ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു ഡി എഴുതി കൂടെ അല്ലെങ്കിൽ പ്രൊപ്പോഷണൽ ടു വൺ ബൈ ഡി എഴുതി കൂടെ മനസ്സിലായോ അപ്പോൾ ലാറ്റിസ് എൻഡാൽ പി പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജിനോട് ഡയറക്ട്ലി റിലേറ്റഡും അതുപോലെ ഇൻ്റർ അയോണിക് ഡിസ്റ്റൻസിനോട് ഇൻവേഴ്സ്ലി റിലേറ്റഡുമാണ് ദെയർ ഫോർ വി ക്യാൻ ക്ലബ് ദാറ്റ് ഇക്വേഷൻ അല്ലേ നമുക്കതിനെ ക്ലബ്ബ് ചെയ്ത് എഴുതാം ദെയർ ഫോർ ലാറ്റിസ് എൻഡാൽപി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ഡി വെർ ക്യു റെപ്രസെൻറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ചാർജ് അല്ലേ ക്യൂ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എന്ന് പറയുന്നത് ആർ പ്ലസ് പ്ലസ് ആർ മൈനസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് എന്ന ഇന്റർ അയോണിക് ഡിസ്റ്റൻസ് ആണ് സോ ദിസ് യു ആർ ഇൻ്ററയോണിക് ഡിസ്റ്റൻസ് അപ്പോൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ലാറ്റിസ് എന്താൽപ്പിയുടെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഓർത്ത് വെച്ചോണം എന്താണ് ലാറ്റിസ് എൻതാൽപ്പി എന്ന് ഞാൻ കാണിച്ചു തന്നു ലാറ്റസ് എന്താൽപ്പിയുടെ വേരിയസ് ആസ്പെക്ട്സ് അതിൽ സോളിവിലിറ്റി ഇൻ വാട്ടർ ഈസ് സോ മച്ച് ഇമ്പോർട്ടൻറ്റ് പക്ഷേ അത് നിങ്ങൾ എസ് ബ്ലോക്കിൽ പഠിച്ചോളും പിന്നെ നമ്മൾ ലാറ്റസ് എന്താൽപി കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഇക്വേഷൻ ഉണ്ടാക്കി ആൻഡ് ദിസ് ഇസ് ലാറ്റിസ് എൻതാൽപ്പി ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ക്യു വൺ ക്യൂ ടു ഡിവൈഡഡ് ബൈ ഡി അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന ആർ പ്ലസ് പ്ലസ് ആർ മൈനസ് ആണ് അപ്പോൾ ഓൾറെഡി നമ്മൾ എന്തിനാണ് ലാറ്റസ് എൻതാൽപി പറഞ്ഞതെന്ന് മനസ്സിലായി ശരി ഇനി ലാറ്റസ് എൻതാൽപ്പിയുടെ ഡയറക്റ്റ് മെഷർമെൻറ്റ് ഈസ് വെരി ഡിഫിക്കൽ ദെയർ ഫോർ ഇതിനെ ഇൻഡയറക്റ്റ് മെഷർമെൻ്റ് ആണ് കൂടുതൽ ചെയ്യാറ് ഇൻഡയറക്റ്റ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ് അല്ലേ ബോൺ ഹേബർ സൈക്കിൾ വിച്ച് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഹെസസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ ആൻഡ് ദാറ്റ് യു വിൽ സ്റ്റഡി ഇൻ തെർമോ ഡയനാമിക്സ് അതിനെക്കുറിച്ച് നമ്മളിവിടെ പറയുന്നില്ല അപ്പോൾ ഒരു അയണിക് കോമ്പൗണ്ടിൻ്റെ ലാറ്റിസ് എന്താൽപ്പി ഇൻഡയറക്ട്ലി മെഷർ ചെയ്യാനുള്ളൊരു മെത്തഡാണ് ബോൺ ഹേബർ സൈക്കിൾ വിച്ച് വാർ സജസ്റ്റഡ് ബൈ ബോൺ മാക്സ് ബോൺ ആൻഡ് ഹേബർ ഫ്രിറ്റ്സ് ഹേബർ ആൻഡ് അതിൽ അത് ആരുടെ ആപ്ലിക്കേഷനാണ് ഹെസസ് ലോ എന്ന് പറയുന്ന തെർമോഡ് ആൻഡ് ഫ്ലോർ ലോയുടെ ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ലാറ്റിസ് എന്താൽപ്പിയെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് എന്ത് അയണിക് ബോണ്ട് ഫോർമേഷൻ്റെ കണ്ടീഷനും പറഞ്ഞു ിയെ കുറിച്ചും പറഞ്ഞു ഇനി നമ്മളുണ്ടാക്കിയെടുത്ത അയണിക് കോമ്പൗണ്ടുകളുടെ പ്രത്യേകതകൾ അതായത് ഓഫ് ക്യാരക്ടറി കോമ്പൗണ്ട് നമ്മൾക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സിംപിൾ ആയിട്ട് പറയുക ഒന്ന് ഹാർഡ്നെസ് ആണ് അയണിക് കോമ്പൗണ്ടുകൾ ഹാർഡാണ് അല്ലേ അയണിക് കോമ്പൗണ്ടുകൾ സാധനം അപ്പൊ സോഡിയം ക്ലോറൈഡ് പൊട്ടാസ്യം ക്ലോറൈഡ് പൊട്ടാസ്യം നൈട്രേറ്റ് പോലുള്ള അയണിക് കോമ്പൗണ്ടുകളെല്ലാം ഹാർഡാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഒരു ക്രിസ്റ്റൽ എടുത്തിട്ട് നമ്മൾ ഈ രണ്ട് വിരലുകൾക്കിടയിൽ വെച്ച് നന്നായിട്ട് ഇങ്ങനെ അമർത്തി അല്ലെങ്കിൽ തിരുമ്പി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൊടിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബ്രിട്ടിൽ നേച്ചറുണ്ട് പക്ഷേ തീരെ സോഫ്റ്റ് ഒന്നും അല്ല ബ്രിട്ടിൽ നേച്ചറുണ്ട് പക്ഷേ ഹാർഡ്നെസ് കൂടുതലാണ് ഹാർഡ്നസ് ഉണ്ടോ ഉണ്ട് ബ്രിട്ടിൽ നേച്ചർ ഉണ്ട് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് യൂഷ്വലി ഹൈ ആണ് അല്ലേ അതായത് അയണിക് ബോണ്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടാണ് രണ്ട് അയോണുകളെ നല്ല സ്ട്രോങ് ആയിട്ടാണ് പിടിച്ചു വെച്ചേക്കുന്നത് അപ്പോൾ അയണിക് കോമ്പൗണ്ടുകളുടെ പ്രത്യേകത ലാറ്റിൻസൻ താൽപ്പിയും റിലേറ്റീവ്ലി ഹൈ ആയിരിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കലി മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ് യൂഷ്വലി ഹൈ ആണ് അയണിക് കോമ്പൗണ്ടുകൾക്ക് പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലെന്ന് ചോദിച്ചാൽ ഇല്ല കാരണം സ്റ്റേറ്റ് അനുസരിച്ച് മാറും ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ് ചുമ്മാരിക്കുമ്പോൾ അയാള് ഇൻസുലേറ്റർ ആണ് പക്ഷേ അതിനെ ഉരുക്കുകയോ വെള്ളത്തിലേക്ക് എടുത്തുകയോ ചെയ്താൽ ദർ ഇസ് എ ചാൻസ് ഓഫ് ഫോർമേഷൻ ഓഫ് അയോൺസ് ഏതൊക്കെയാണ് എൻ എ പ്ലസ് ആൻഡ് സി എൽ മൈനസ് ഈ അയോൺസ് ഫ്ലോ ചെയ്യുമ്പം എന്തുണ്ടാവും കറണ്ട് ഉണ്ടാവും ശരിക്കും കറണ്ട് എന്ന് വെച്ചാൽ എന്താ ഫ്ലോ ഓഫ് ചാർജ് ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് വെച്ചാൽ എന്താ ഇലക്ട്രോണിൻ്റെ ഫ്ലോയാണ് ഇവിടെ പക്ഷെ നമ്മൾ കറണ്ടെന്ന് ഉദ്ദേശിക്കുന്ന കണ്ടക്ടിവിറ്റി എന്നുദ്ദേശിക്കുന്ന അയോൺസിൻ്റെ ഫ്ലോയാണ് ചാർജുകൾ ഫ്ലോ ചെയ്താൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടർ കണ്ടക്ടറാണെന്ന് ചോദിച്ചാൽ അല്ല എപ്പം സോളി സ്റ്റേറ്റിൽ മോൾട്ടേൺ ആൻഡ് സ്റ്റേറ്റിൽ കണ്ടക്ടറാണ് അങ്ങനെ വിളിക്കാം അതുകൊണ്ട് ഈ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് കണ്ടക്ടിവിറ്റി കാണിക്കുന്ന ഇവരെ നമ്മൾ ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സെന്നാണ് വിളിക്കുക കേട്ടോ ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ് ശരി ഇനി നോൺ ഡയറക്ഷണൽ ക്യാരക്ടർ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സിമ്പിൾ ലോജിക്കില്ലാത്ത ഒരു എക്സാമ്പിളുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലോജിക്കില്ലാത്ത കാര്യം നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മളുടെ കയ്യിൽ രണ്ട് എൻ എ പ്ലസും ഒരു സി എൽ മൈനസും ഉണ്ടെന്ന് വിചാരിക്കുക ഈ രണ്ട് എൻ എ പ്ലസും ഒരു സി എൽ മൈനസും നമ്മളൊരു കുപ്പിക്കകത്തേക്കിട്ട് നന്നായിട്ട് അളക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻ എ സിയിൽ കിട്ടും ഒരു എൻ എ പ്ലസും കിട്ടും ഏത് എൻ എ പ്ലസ് ആ സി എൽ ആയിട്ട് കമ്പയിൻ ചെയ്തേ അറിയില്ല അല്ലേ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജും ആണെങ്കിൽ എങ്ങനെ ആരെങ്കിലും ആയിട്ട് വേണമെങ്കിലും ബോണ്ട് ഫോം ചെയ്യാം സോ വി കനോട്ട് പ്രഡക്ട് ദി സോറി വി കനോട്ട് പ്രഡിക്റ്റ് ദി ഡിറക്ഷൻ ഓഫ് ബോണ്ടിങ് ഇന്നയാൾ ഇന്ന സ്ഥലത്തേക്കാണ് പോയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല ആൻഡ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൾഡ് അ നോൺ ഡയറക്ഷണൽ ക്യാരക്ടറുള്ള ബോണ്ടുകളാണ് അയണിക് ബോണ്ടുകൾ ഇനി എന്താണ് ഡയറക്ഷണൽ എന്ന പറഞ്ഞേക്കാം ഇപ്പം സപ്പോസ് എന്ന് പറയുന്ന ഒരാൾ ഇയാൾക്ക് ഒരു ലെട്ടോൺ ഉണ്ട് ബി എന്ന് പറയുന്ന ഒരാൾ ഒരു ഇലക്ട്രോണിനെ കൊടുത്താൽ ഇവർ തമ്മിൽ എന്ത് ഫോം ചെയ്യാം ഒരു ക്വാലൻറ്റ് ബോണ്ട് ഫോം ചെയ്ത് എ ബി എന്ന് പറയുന്ന ഒരു മോളിക്കുള്ള ആയിട്ട് മാറാം പക്ഷേ നിങ്ങളുടെ ബി എന്ത് ചെയ്യുന്നില്ല ഇലക്ട്രോണിനെ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചോ അപ്പോൾ എക്ക് ആകെ ഒരു ഇലക്ട്രോണുള്ളൂ എക്ക് അയാൾക്ക് കോർഡിനേറ്റ് ചെയ്യാനുള്ള ഇലക്ട്രോണുകൾ പോലും ഉള്ള അപ്പോൾ എ വളരെ വിഷമിച്ചിരിക്കുക അപ്പോഴാണ് സി വരുന്നത് സി ഒരു ഇലക്ട്രോണിന് ഇട്ട് കൊടുത്താൽ എ ആരുടെ കൂടെയേ വളളൂ എ സിയുടെ കൂടെ മാത്രമേ വളളൂ സി എയുടെയും പോവും അപ്പോൾ എന്ത് കോമ്പൗണ്ട് ഫോം ചെയ്യും എ സി എന്ന് പറഞ്ഞൊരു മോളിക്കുള് ഫോം ചെയ്യും നിങ്ങളൊന്ന് പറഞ്ഞ് ആര് തമ്മിലാണ് ക്വാലൻ ബോണ്ടുണ്ടായത് എയും ആണോ അല്ല ആര് തമ്മിലാ എയും സിയും ആരാണോ ഇലക്ട്രോണിനെ കൊടുക്കുന്നത് അയാൾ മാത്രമായിട്ടേ ബോണ്ട് ഫോം ചെയ്യുള്ളൂ സോ വി ക്യാൻ പ്രഡിക്ട് ദി ഡിറക്ഷൻ നമുക്ക് ഡയറക്ഷൻ പറയാൻ പറ്റും അങ്ങനെയുള്ള ബോണ്ടിങ്ങുകളാണ് ക്വാലൻ ബോണ്ടിങ് അപ്പം നോൺ ഡിറക്ഷണൽ ക്യാരക്ടർ വരുന്നത് ശരിക്കും മാർക്കാണ് അയണിക് കോമ്പൗണ്ട്സ് സോ ദീസ് ആർ ദി ക്യാരക്ടറസ്റ്റ്

അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ലെവിസ് കോസൽ അപ്രോച്ചിൽ ലെവിസ് പറഞ്ഞ കാര്യം നിങ്ങൾക്കറിയാം ആറ്റത്തിന് ഒരു ക്യൂബായിട്ട് സങ്കല്പിച്ച് ക്യൂബിൻ്റെ നടുവിൽ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെയും ഇന്നർ ഇലക്ട്രോണിനെയും കൂടെ പ്ലേസ് ചെയ്തു അതിൻ്റെ കോർണറിലാണ് ബാലൻസ് ഇലക്ട്രോൺ ഇരിക്കുക ആണെങ്കിൽ ഒരു കോർണർ ഫില്ല് ചെയ്യും ആണ് രണ്ട് കോർണർ അലുമിനിയം മൂന്ന് കോർണർ സിലിക്കൺ നാല് കോർണർ ഫോസ്ഫറസ് അഞ്ച് കോർണർ സൾഫർ ആറ് കോർണർ ക്ലോറിൻ ഏഴ് കോർണർ ആർഗൺ വരുമ്പോൾ എട്ട് കോർണർ ഫില്ലായി ഓട്ടോമാറ്റിക്കലി അത് സ്റ്റേബിൾ ആയി എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ലെവിസ് അതെന്തെങ്കിലും നമുക്ക് വിട്ടേക്കാം ലെവിസ് വേറൊരു വലിയ കാര്യം നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് ആറ്റങ്ങളുടെ ഇലക്ട്രോൺ ഡോട്ട് റെപ്രസെൻറ്റേഷൻസ് അതായത് എല്ലാ ആറ്റങ്ങൾക്കും നമുക്ക് എന്ത് ചെയ്യാം ഡോട്ടുകൾ വഴി അവരുടെ വാലൻസ് ഇലക്ട്രോണിനെ റെപ്രസെൻ്റ് ചെയ്യാം അങ്ങനെ ഡോ ഇലക്ട്രോൺ ഡോട്ട് റെപ്രസെൻറ്റേഷൻ ആറ്റങ്ങൾക്കും തന്നിട്ടുണ്ട് മോളിക്യൂൾസിനും അല്ലെങ്കിൽ അയോൺസിനും തന്നിട്ടുണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് ആറ്റങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹം ആ ഇലക്ട്രോൺ ഡോട്ട് റെപ്രസെൻറ്റേഷൻ കൊടുത്തതിന് ചുമ്മാ ഒന്ന് നോക്കാം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഐ തിങ്ക് നമ്മളിത് ഏഴാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇവിടെ ലൂയിസ് ഇലക്ട്രോൺ ഡോട്ട് റെപ്രസെൻറ്റേഷൻ ആക്ച്വലി ദിസ് ഇസ് ഫോർ ആറ്റംസ് അതിൽ ഞാൻ കൊടുത്തിരിക്കുന്ന രണ്ട് പീരീഡാണ് ഫസ്റ്റ് പീരീഡ് ആൻഡ് സെക്കൻഡ് പീരീഡ് ഫസ്റ്റ് പീരീഡിലെ രണ്ട് പേര് ഹൈഡ്രോജൻ ആൻഡ് ഹീലിയം സെക്കൻഡ് പീരീഡിൽ ലിത്തിയം ടുനിയോൺ അതിൽ ഹൈഡ്രോജൻ്റെ ബാലൻസ് ഇലക്ട്രോൺ ഇലക്ട്രോൺ ഒരെണ്ണമാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നു ലിതീത്തിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ ഒരെണ്ണം ബെറിയത്തിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ രണ്ടെണ്ണം ബോറോണിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ മൂന്നെണ്ണം കാർബിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ നാലെണ്ണം അല്ലേ നൈട്രജൻ്റെ ബാലൻസ് ഇലക്ട്രോൺ അഞ്ചെണ്ണം ഓക്സിജൻ്റെ ബാലൻസ് ഇലക്ട്രോൺ ആറെണ്ണം ഫ്ലൂറിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ ഏഴെണ്ണം നിയോണിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ ഏഴെണ്ണം നിയോണിൻ്റെ ബാലൻസ് ഇലക്ട്രോൺ എട്ടെണ്ണം ഹീലിയത്തിൻ്റെ ബാലൻസ് ഇലക്ട്രോണോ രണ്ടെണ്ണം മനസ്സിലായോ അപ്പോൾ ഇത് സെക്കൻഡ് ആൻഡ് ഫസ്റ്റ് പീരീഡിലെ ആളുകളുടെ ഇലക്ട്രോൺ ഡോട്ട് ആണ് നിങ്ങൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ നോക്കിയാൽ മനസ്സിലാവും ഇതിൽ ഈ ഹൈഡ്രോജൻ്റെ ബാലൻസ് ഇലക്ട്രോൺ വണ് ഓക്സിജൻ്റെ ബാലൻസ് ഇലക്ട്രോൺ സിക്സ് അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പർ ഓഫ് ഡോട്ട്സ് തന്നെയല്ലേ അല്ല ഇവിടെ കാണിച്ചിരിക്കുന്ന ഡോട്ട് തന്നെയാണ് എത്രയാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് ശരി ഇനി വാലൻസി എന്ന് ഉദ്ദേശിക്കുന്നത് വാലൻസി ദാറ്റ് ഈസ് കോൾഡ് കമ്പൈനിങ് കപ്പാസിറ്റി ഓഫ് അനലമെൻറ്റ് അല്ലേ കമ്പൈനിങ് കപ്പാസിറ്റിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസി ഓർ വാലൻസ് അപ്പോൾ ഈ വാലൻസി എത്രയാണെന്ന് ചോദിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിഥിയത്തിന് ഒരു ഇലക്ട്രോൺ ഔട്ടർ മോസ്റ്റിലുണ്ട് ആ ഒരെണ്ണത്തിലേക്ക് ഏഴെണ്ണം മേടിച്ച ഒക്റ്റി കംപ്ലീറ്റ് ചെയ്യുന്നതാണോ ഒരെണ്ണം ഇറക്കി വിട്ടിട്ട് രണ്ട് ഇലക്ട്രോൺ ഹീലിയത്തിനെ പോലെ ഇരിക്കുന്നതാണോ സൗകര്യം ഹീലിയത്തിനെ പോലെ ഇരിക്കുന്ന അപ്പോൾ ഏഴ് ഇലക്ട്രോൺ മേടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ലിഥിയം ഒരെണ്ണം ഇറക്കി വിടുന്നു ഇവിടെ ഓക്സിജൻ്റെ പ്രത്യേകത ആറ് ബാലൻസ് ഇലക്ട്രോൺ ഉണ്ട് ആറെണ്ണം ഇറക്കി വിടുന്നാണോ രണ്ടെണ്ണം മേടിക്കുന്നതാണോ സൗര്യം രണ്ടെണ്ണം മേടിക്കുന്നത് അപ്പോൾ ലിഥ്യം ഒരെണ്ണം ഇറക്കി വിട്ടു രണ്ടെണ്ണം ഒരെണ്ണം മേടിച്ചു ഇനി ഇറക്കി വിടുന്നു മേടിക്കുന്നു എന്ന് പറയുമ്പോൾ സൈനിൽ വ്യത്യാസം വരും സൈൻ നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട ഇവിടെ എത്ര എണ്ണം കളയാം ഒരെണ്ണം സോ ബാലൻസ് വൺ ടു ത്രീ കാർബണിന് നാലെണ്ണം മേടിക്കാനും നാലെണ്ണം കളയാനും ഈക്വൽ ചാൻസ് ആണ് സോ ദിസ് ഇസ് ഫോർ പക്ഷേ നൈട്രോജൻ അഞ്ചെണ്ണം കളയുന്നതിനേക്കാൾ സൗകര്യം മൂന്നെണ്ണം മേടിക്കുന്നത് ഓക്സിജൻ ആറെണ്ണം കളയുന്നതിനേക്കാൾ സൗകര്യം രണ്ടെണ്ണം മേടിക്കുന്നത് ഫ്ലോറിന് ഏഴെണ്ണം കളയുന്നതിനേക്കാൾ നല്ല ഒരെണ്ണം മേടിക്കുന്നത് ആൻറ്റനിയോൺ ഒന്നും വേണ്ട കാരണം അത് ഒക്ടറ്റ് ഓൾറെഡി കംപ്ലീറ്റ് ആണ് അങ്ങനെയാണെങ്കിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന ഭാഗമാണ് വാലൻസി അപ്പം നൈട്രോജൻ്റെ വാലൻസി ത്രീ ഫ്ലൂറിൻ്റെ വാലൻസി ആണ് ശരി അങ്ങനെയാണെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം അലുമിനിയം ആൻഡ് ക്ലോറിൻ ഇതിൽ അലുമിനിയത്തിൻ്റെ ബാലൻസ് ഇലക്ട്രോൺസ് എത്രയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്ന മൂന്നായിരിക്കും കാരണം അത് ബോറോണിൻ്റെ അതേ ഗ്രൂപ്പിൽ വരുന്ന ആളായതുകൊണ്ട് അയാളുടെ വാലൻസ് ഇലക്ട്രോൺ മൂന്ന് തന്നെ ആയിരിക്കും ക്ലോറിൻ്റെ ബാലൻസ് ഇലക്ട്രോണോ ഫ്ലോറിൻ്റെ അതേ ഗ്രൂപ്പ് ആയതുകൊണ്ട് ബാലൻസ് ഇലക്ട്രോൺ സെവൻ ആയിരിക്കും അപ്പോൾ അലുമിനിയം ക്ലോറൈഡിൻ്റെ ഫോമുല എ എൽ സെവൻ സി എൽ ത്രീ ആണോ അല്ല അല്ലല്ലോ നമുക്ക് ആർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി അലുമിനിയത്തിൻ്റെ വാലൻസി എത്രയാണ് മൂന്ന് തന്നെ ക്ലോറിൻ്റെ വാലൻസി അതൊന്നാണ് ദെൻ വി ആർ ക്രോസ് കണക്ടിങ് ദി വാലൻസി അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയേക്കുന്ന ഏതായിരുന്നു വാലൻസിയാണ് അപ്പോൾ അലുമിനിയം ക്ലോറൈഡിൻ്റെ ഫോമിൽ ഏതാണ് എ എൽ സി എൽ ത്രീ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വാലൻസി എന്ന് പറയുന്നത് നമ്മളുടെ കമ്പൈനിങ് കപ്പാസിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് എന്ന് ഓർത്ത് വയ്ക്കുക ഇനി ഒന്ന് ആലോചിച്ച് നോക്കണേ ഫസ്റ്റ് പീരീഡിലെ ആളുകൾ ഇത് സെക്കൻഡ് പീരീഡിലെ ആളുകൾ ഈ സെക്കൻഡ് പീരീഡിലെ ഒരാളെ ഞാൻ ഇങ്ങോട്ട് എടുക്കുവാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നൈട്രോജൻ സെക്കൻഡ് പീരീഡിലെ ആളാണ് നൈട്രജൻ നൈട്രജൻ്റെ അറ്റോമിൻ നമ്പർ സെവൺ ആണ് ദിസ് ഇസ് വൺ എസ് ടു എസ് ടു ആൻഡ് ടു പി ത്രീ ആണ് മൊത്തം രണ്ട് ഷെല്ലേ ഉള്ളൂ ഫസ്റ്റ് ഷെൽ ആൻഡ് സെക്കൻഡ് ഷെല്ല് ഒന്നാമത്തെ ഷെല്ലിൽ എത്ര സപ്ഷനുണ്ട് ഒരെണ്ണം ദാറ്റ് ഈസ് വൺ എസ് രണ്ടാമത്തെ ഷെല്ലിൽ എത്ര സപ്ഷനിൽ രണ്ടെണ്ണം ടു എസ് ടു പി മൂന്നാമത്തെ ഷെല്ലിൽ മൂന്നെണ്ണം ത്രീ എസ് ത്രീ പി ത്രീ ഡി നാലാമത്തെ ഷെല്ലിൽ നാല് സപ്ഷൽ ഫോർ എസ് ഫോർ പി ഫോർ ഡി ഫോർ എസ് അങ്ങനെ വയ്ക്കോണ്ടിരിക്കും അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ എത്ര എത്രണുണ്ട് രണ്ട് എസ് സപ്ഷനിൽ അതാണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നൈട്രജൻ്റെ വാലൻസിലുള്ള ആളുകളെ ബോണ്ടിങ്ങിൽ പങ്കെടുക്കൂ ഇന്നറിലുള്ള ആളുകൾ ബോണ്ടിങ്ങിൽ പങ്കെടുക്കില്ല ബാലൻസ് ഉണ്ട് ഉണ്ട് എന്ന് മൂന്നെണ്ണം നാല് ഉള്ളൂ ആർക്ക് പക്ഷേ ഫോസ്ഫറസ് അതേ ഫാമിലിയാണ് അറ്റോമിക് നമ്പർ ഫിഫ്റ്റി ആണ് ബാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരൂ കാരണം ആണ് അപ്പോൾ ഇവിടെ ഉണ്ട് ത്രീ പി യിലെ നാലു ഓർബിറ്റൽ കൂടാതെ ഇവിടെ ത്രീ ഡി ഉണ്ട് കാരണം മൂന്നാമത്തെ ഷെല്ലില് മൂന്ന് സബ്ഷെൽ ഉണ്ട് അവിടെ ഇലക്ട്രോൺ ഇല്ല അത് സാരമില്ല ില് അഞ്ച് പേര് ചുമ്മാ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇവർക്ക് നാലിൽ കൂടുതൽ ഓർബിറ്റൽസ് ഉള്ളത് കൊണ്ട് ഫോസ്ഫറസിന് പി സി എൽ ഫൈവ് ഫോം ചെയ്യാം പക്ഷേ നൈട്രജന് എൻ സി എൽ ഫൈവ് ഫോം ചെയ്യത്തില്ല അങ്ങനെയാണെങ്കിൽ ഒന്നാലോചിക്കുക നൈട്രജൻ്റെ സറൗണ്ടിങ്ങിൽ മാക്സിമം നാല് ബോണ്ടുകളെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ ആ ബോണ്ടുകളുടെ എണ്ണത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് കോ വാലൻസി കോവാലൻസിസ് ദി നമ്പർ ഓഫ് ബോൺസ് റിലീസ്ഡ് ഫ്രം ആൻ ആറ്റം അത് ബോൺ പെയറും ലോൺ പെയറിൻ്റെ സമ്മാകാം മൊത്തം നാലേ പറ്റുകയുള്ളൂ നൈട്രജന് കാരണം നാല് ഓർബിറ്റൽസേ ഉള്ളൂ അല്ലെ അഞ്ചാമതൊരു ക്ലോറിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി നൈട്രോജൻ ഇല്ല ആ കഴിവ് പക്ഷേ ഫോസ്ഫറസിനുണ്ട് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം സെക്കൻഡ് പീരീഡിലുള്ള ആളുകൾ ആർക്കും വേക്കൻഡി ഡി ഓർബിറ്റൽസ് ഇല്ല പക്ഷേ തേർഡ് പീരീഡ് തൊട്ട് വേക്കൻറ്റ് ഡിയോർബിറ്റിലുള്ളതുകൊണ്ട് അവർക്ക് അവരുടെ കോവാലൻസി കോവാലൻസി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും അതും നിങ്ങൾ മനസ്സിലാകുന്ന ഓർത്ത് വയ്ക്കണം ദിസ് ഈസ് ലെവിസ് ഡോട്ട് റെപ്രസെൻറ്റേഷൻ ഫോർ ആറ്റംസ് ആണ് അപ്പോൾ ആറ്റംസിനെ കുറിച്ചും പറഞ്ഞു മോളിക്യൂളിനെ കുറിച്ചും അയോൺസിനെ കുറിച്ചും പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷേ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം റെക്ടിഫൈ ചെയ്യാനുണ്ട് ആൻഡ് ദാറ്റ് ഈസ് ആക്ച്വലി ക്വാലൻറ്റ് ബോണ്ട് നമ്മളിപ്പം അയണിക് ബോണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോവാലൻ ബോണ്ടുകളുടെ ഫുൾ കോൺസെപ്റ്റ് കഴിഞ്ഞാണ് ഇനി നമ്മൾ ക്വാലൻ ബോണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മുടെ ലെവിസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം ക്വാലൻ ബോണ്ട് ഏറ്റവും നന്നായിട്ട് പറഞ്ഞ സയൻറ്റിസ്റ്റാണ് ലാംഗ്മുവർ ഈ ലാങ്മിയർ എന്ന് പറയുന്ന ആൾ ഇത് പറയാൻ വേണ്ടി ലൂയിസിൻ്റെ ഹെൽപ്പ് മേടിച്ചു ആൻഡ് ദാറ്റ്സ് വൈറ്റ് ദസ് തിയറിസ് കോൾഡ് ദ ലാംഗ്വർ ലൂയിസ് തിയറി ആൻഡ് ഹി ഈസ് ലാംഗ്വ്യർ ആൻഡ് ഹി ഈസ് ലൂയിസ് ലാങ്മയോർ ചെയ്ത കാര്യം ഹി റെക്ടിഫൈഡ് ദി കോൺസെപ്റ്റ് ഓഫ് ലെവിസ് ലെവിസ് പറഞ്ഞത് ക്യുബിക്കൽ അറേഞ്ച്മെൻ്റ് ആണെന്നാണ് പക്ഷേ ലാംഗ്മയോർ പറയുന്നത് ക്യുബിക്കൽ അറേഞ്ച്മെൻറ്റിലൊന്നും ഇലക്ട്രോൺ വരേണ്ട ആവശ്യമില്ല ആറ്റത്തിനെ ക്യൂബായിട്ട് സങ്കല്പിക്കേണ്ട ആവശ്യമില്ല എട്ട് ഇലക്ട്രോൺ വാലൻസ് ഷെല്ലിൽ വന്നാൽ മതി എങ്ങനെ വേണമെങ്കിലും വന്നാൽ മതി ഷെയറിംഗ് വഴിയോ ട്രാൻസ്ഫറൻസ് വഴിയോ ബാലൻസിൽ എട്ട് ലെറ്ററും വന്നു കഴിഞ്ഞാൽ അയാൾ സ്റ്റേബിളാവും അതെങ്ങനെ വേണമെങ്കിലും വരാം അല്ല ഷെയറിങ്ങോ അതുപോലെ ട്രാൻസ്ഫറൻസോ ട്രാൻസ്ഫറൻസ് ഓൾറെഡി ഒരാൾ പറഞ്ഞു ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു ആരാ കോസൽ അപ്പോൾ ലാങ്മർ പറയുകയാണ് ഈ എട്ട് ഇലക്ട്രോൺ ഷെയറിങ് വഴി വന്നാലും മതി അങ്ങനെ ഷെയറിങ് വഴി വരുന്നത് ഒരു എന്ത് ഒരു എന്താ കോർപ്പറേഷനാണ് അല്ല അതായത് ഇയാളും ഇയാളും കൂടെ സഹകരിച്ചാൽ മാത്രമേ ആ ഒരു ഷെയറിങ് നടക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മളതിനെ കു ബോണ്ട് എന്ന് പറയുന്നു രണ്ട് പേരുടെ വാലൻസ് ഇലക്ട്രോണും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഷെയർ ചെയ്യുന്നു അങ്ങനെയുള്ള ബോണ്ടുകൾ ക്വാലൻ ബോണ്ട് സോ ക്വാലൻ ബോണ്ട് എറൈസസ് ഡ്യൂ ടു ദി ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ ടു ആറ്റംസ് ആ ആറ്റങ്ങൾ ഹൈഡ്രജനെ പോലെ സെയിം ആകാം ഹൈഡ്രജനെയും ക്ലോറിനെ പോലെ ഡിഫറൻറ്റ് ആകാം രണ്ട് സിമിലർ ആറ്റങ്ങളുടെ ഇടയിലും രണ്ട് ഡിസിമിലർ ആറ്റങ്ങളുടെ ഇടയിലും ആ ഷെയറിങ് നടക്കാം സോ ഷെയറിങ് വഴി ഉണ്ടാകുന്ന ബോണ്ടിൻ്റെ പേര് ക്വാലൻ ബോണ്ട് ഓരോ ആറ്റവും ഓരോ ഇലക്ട്രോണിൻ്റെ വീതം ഷെയർ ചെയ്താൽ ഉണ്ടാകുന്നത് സിംഗിൾ ബോണ്ടാണെന്നും രണ്ട് ഇലക്ട്രോണിൻ്റെ വീതമാണെങ്കിൽ ഡബിൾ ബോണ്ടാണെന്നും മൂന്ന് ഇലക്ട്രോണിൻ്റെ വീതമാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടാണെന്നും നാല് ഇലക്ട്രോണിൻ്റെ വീതം അതിപ്പം നിങ്ങൾ പഠിക്കേണ്ട അതിനെ നമ്മൾ ക്വാട്ടർപ്പിൾ ബോണ്ടാണെന്നും അറിയപ്പെടും സോ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് ആൻഡ് ക്വാർട്ടർപ്പിൾ ബോണ്ട് ഓരോ ഇലക്ട്രോണിൻ്റെ വീതമാണ് ഷെയർ ചെയ്യുന്നതെങ്കിൽ സിംഗിൾ ബോണ്ടാണ് അപ്പോൾ നോക്കിയേ ഹൈഡ്രജനിലൊരു ഇലക്ട്രോൺ ഹൈഡ്രോജനിലൊരു ഇലക്ട്രോൺ ഇവർ തമ്മിൽ ഷെയർ ചെയ്തു നമ്മളുടെ ഡ്യൂ പ്ലറ്റ് എന്ന് പറയുന്ന നമ്മളുടെ ഒക്ട്രോളിന് അകത്ത് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് ഹൈഡ്രോജൻ ആൻഡ് ഹീലിയത്തിന് ഡ്യൂ പ്ലറ്റും മതി അത് സാറ്റിസ്ഫൈഡ് ആയി ഇവിടെ ഹൈഡ്രജന് ഒരു ബാലൻസ് ഇലക്ട്രോൺ ഉണ്ട് ക്ലോറിന് ഏഴ് ബാലൻസ് ഇലക്ട്രോൺ ഉണ്ട് അപ്പോൾ എന്താ ചെയ്യാം ഹൈഡ്രജൻ ഇവിടെ നിന്ന് ഒരെണ്ണം ക്ലോറിൻ ഇവിടെ നിന്ന് എണ്ണം ഷെയർ ചെയ്യുന്നു ഇപ്പോൾ ഇവിടെ എച്ച് സിംഗിൾ ബോണ്ട് എച്ച് ഉണ്ടായ പോലെ ഇവിടെ എച്ച് സിംഗിൾ ബോണ്ട് സി എൽ ഉണ്ടാകുന്നു വിത്ത് ത്രീ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് സോ ഇങ്ങനെയാണ് വാലൻ ബോണ്ടുകൾ ഉണ്ടായതെന്ന് സജസ്റ്റ് ചെയ്ത സയൻറ്റിസ്റ്റാണ് ലാങ്മിയർ സോ ക്വാലൻ ബോണ്ട് ഈസ് ഇൻട്രോഡ്യൂസ്ഡ് ബൈ ലാങ്മിയോറ് തന്നെയാണ് ബട്ട് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ലെവിസ് അപ്രോച്ച് ആണ് ആൻഡ് ഹി റെഫൈഡ് ദി ക്യുബിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ആൻഡ് ഹി ഇൻട്രൊഡ്യൂസ്ഡ് ക്വാലൻ ബോണ്ടിംഗ് ഓക്കെ അപ്പോൾ കുവാലൻ ബോണ്ട് എന്താണെന്ന് മനസ്സിലായി ദെൻ വി ആർ മൂവിങ് ബാക്ക് ടു ലെവിസ് ഡോട്ട് റെപ്രസെൻറ്റേഷൻ ഫോർ മോളിക്യൂൾസ് ആൻഡ് അയോൺസ് ശരി അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിൾ മോളിക്യൂൾസ് ആൻഡ് അയോൺസിൻ്റെ വരയ്ക്കാൻ പോകുമ്പോൾ അപ്പോൾ ഫോർ എക്സാമ്പിൾ കാർബൺ മോണോക്സൈഡിൻ്റെ ലെവിസ് ഡോട്ട് റെപ്രസെൻറ്റേഷൻ നമുക്ക് അതറിയാൻ വേണ്ടി കാർബണിൻ്റെ വാലൻസിൽ നമ്മൾ നാല് ഇലക്ട്രോൺസ് എഴുതി ഓക്സിജൻ്റെ വാലൻസിൽ നമ്മൾ ആറ് ഇലക്ട്രോൺസ് എഴുതി കാരണം വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം ഓക്സിജന് സിക്സും അതുപോലെ നമ്മളുടെ കാർബണിന് ഫോറുമാണ് ഇനി കാർബൺ എണ്ണം നാലെണ്ണത്തിൻ്റെ ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ നമ്മളുടെ കാർബൺ എന്ത് ചെയ്തു ഇവിടുന്ന് നാലെണ്ണം പോയി എടുത്തു ഞാൻ എഴുതുമ്പോഴേ നിങ്ങൾക്കറിയാം ഞാൻ കാണിക്കുന്ന മണ്ടത്തരമാണ് അല്ലേ ഓക്സിജൻ ഇവിടുന്ന് നിന്ന് രണ്ടെണ്ണം വേണം അപ്പോൾ ഓക്സിജൻ ഇവിടെ പോയി രണ്ടെണ്ണം എടുത്തു ഇനി കോമൺ റീജിയനിൽ ആറ് ഇലക്ട്രോൺ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര ബോണ്ട് സി ട്രിപ്പിൾ ബോണ്ട് ഓ എഴുതി ഓക്സിജനിൽ രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുന്നു കാർബണിൽ രണ്ടെണ്ണം ഇങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ വരച്ചു പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ കോൺസെപ്റ്റിനെതിരാണ് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ ഫൈനൽ ആൻസർ കിട്ടുകയും ശരിയാണെന്നുള്ളൂ പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ എന്ത് ചെയ്തു ഈ രണ്ട് പേര് അതായത് നമ്മൾ ചെയ്ത കാറ്റഗറിയിൽ എച്ച് ടു എച്ച് സിയിൽ വളരെ മനോഹരമായിട്ട് ചെയ്തു ഇപ്പോൾ ഓക്സിയൻ ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം രണ്ട് ഓക്സിയൻ നമ്മൾ രണ്ട് ഇലക്ട്രോണുകളെ വീതം ഷെയർ ചെയ്ത ഡബിൾ ബോണ്ടും നൈട്രോജൻ ആണെങ്കിൽ മൂന്ന് ഇലക്ട്രോണുകളെ വീതം ഷെയർ ചെയ്ത് ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാവും പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ പറയാൻ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തു ആ ബുദ്ധിമുട്ട് ഇനി അങ്ങോട്ടേക്ക് എല്ലാ മോളിക്കൂലും ഫീൽ ചെയ്യും കാരണം സി സി ഒ ടു എൻ ടു എൻ ടു പ്ലസ് സി ഒ ത്രീ ടു മൈനസ് എസ് ഒ ടു എച്ച് എൻ ത്രീ അങ്ങനെ പോകുമ്പോൾ നമ്മൾക്ക് കോംപ്ലിക്കേഷൻസ് ഫീൽ ചെയ്യും അതുകൊണ്ട് സിമ്പിൾ മോളിക്യൂൾസ് അല്ലെങ്കിൽ അയോൺസിൻ്റെ എഴുതുന്ന ഒരു രീതി ഒരു ചെറിയ ഷോർട്ട് കട്ട് നമ്മൾ കാണിച്ചുതരാം ഷോർട്ട് കട്ടല്ല എഴുതുന്ന ഒരു രീതി കാണിച്ചുതരാം അതിന് നമ്മൾ ആദ്യം എടുക്കുന്ന മോളിക്യൂള് നമ്മളുടെ കാർബൺ മോണോക്സൈഡ് തന്നെയാണ് ആൻഡ് ഇറ്റ്സ് മോളിക്കുള ഫോമുല വിൽ ബി സി ഒ ആണ് അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പില് നിങ്ങൾ ചെയ്യേണ്ടത് Count total number of valence electron. കൗണ്ട് ടോട്ടൽ നമ്പർ ഓഫ് ൻസ് ഇലക്ട്രോൺസ് നിങ്ങളുടെ മോളിക്യൂളിൽ തന്നിരിക്കുന്ന വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൗണ്ട് ചെയ്യണം സോ നമുക്ക് വാലൻസ് ഇലക്ട്രോൺ വീന്ന് കൊടുക്കാം കാർബൻ്റെ വാലൻസ് ഇലക്ട്രോൺ നാലും ഓക്സിജൻ്റെ ആറും മൊത്തം പത്ത് വാലൻസ് ഇലക്ട്രോൺസ് ആണ് നിങ്ങളുടെ കയ്യിലുള്ളത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ബേസ്ഡ് ഓൺ ബേസ്ഡ് ഓൺ യുവർ നോളജ് അല്ലേ നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഡ്രോ

നിങ്ങൾ ഒരു ബേസിക് ഐഡിയ വെച്ചിട്ടുണ്ടോ നമ്മുടെ നോളജ് അനുസരിച്ച് വരയ്ക്കുക കേട്ടോ അതിപ്പോൾ വരയ്ക്കുന്ന ഷേപ്പ് മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല മോളിക്കൂലെ ഷേപ്പിനെ കുറിച്ചൊന്നും ഇവർ പറഞ്ഞിട്ടില്ല ഷേപ്പ് റെഡിയാക്കി വരയ്ക്കാൻ നിങ്ങൾക്ക് പറയാൻ പറ്റും വി എസ് ഒക്കെ പഠിക്കുമ്പോൾ ജസ്റ്റ് വരച്ചു മൂന്നാമത്തെ സ്റ്റെപ്പില് ഗിഫ് സിംഗിൾ ബോൺസ് എന്തായാലും സിംഗിൾ ബോൺസ് ഉണ്ടെന്ന് ഉറപ്പാണ് സിംഗിൾ ബോൺസ് ബിറ്റ്വീൻ ടു ആറ്റംസ് അല്ലേ രണ്ട് ആറ്റങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് സിംഗിൾ ബോൺസ് കൊടുക്കാം അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവിടെ കാർബൺ മോണോക്സൈഡ് സി ഒ എഴുതി എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു സിംഗിൾ ബോണ്ട് കൊടുത്തു ശരി അപ്പോൾ നാലോചിച്ച് നോക്കിയേ മൊത്തം പത്ത് ഇലക്ട്രോൺസ് ഉണ്ടായിരുന്നു അതിൽ രണ്ട് ഇലക്ട്രോൺ പോയി കാരണം എന്തെ ഇവിടെ ഒരു ഇലക്ട്രോൺ ഇവിടെ ഒരു ഇലക്ട്രോൺ രണ്ടെണ്ണം പോയി ഇനിയുള്ളത് എട്ട് ഇലക്ട്രോൺസേ നിങ്ങളുടെ കയ്യിൽ ബാക്കിയുള്ളൂ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിന് ശേഷം നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ സിംഗിൾ ബോണ്ടില്ല സിംഗിൾ ബോണ്ടാണ് രണ്ടാറ്റങ്ങൾ കൊടുത്തത് ഇനി ചെയ്യേണ്ടത് ഗീവ് ദി റിമൈനിങ് ഇലക്ട്രോൺസ്

അപ്പം എൻ എച്ച് ത്രീയിലെ സെൻട്രൽ ആറ്റം നൈട്രജൻ എച്ച് ടു ഒക്സിജൻ എസ് എഫ് സിക്സ് എസ് എന്ന് വെച്ചാൽ മീനിങ് എന്നാൽ ഉള്ളതിൽ നമ്പർ കുറഞ്ഞ ആളെ നിങ്ങൾ സെൻട്രൽ ആറ്റം ആക്കി എടുക്കാം അല്ലേ അപ്പോൾ ഒന്നാമത്തേത് ലെസ് ഇൻ ആണ് നമ്പറിൽ കുറവുള്ള ആളെ നമുക്ക് സെൻട്രൽ ആറ്റം ആക്കാം ഇപ്പം എൻ എച്ച് ത്രീ ആണെങ്കിൽ എൻ വിൽ ബി യുവർ സെൻട്രൽ ആറ്റം രണ്ട് എസ് ടു സി എൽ ടൂയില് നമുക്ക് ആ റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം രണ്ട് പേരുടെയും നമ്പറ് ആണ് അപ്പം നമ്പർ കുറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല അപ്പം സൾഫറും ക്ലോറിനും ആലോചിക്കുക സൾഫർ അറ്റോമിക് നമ്പർ സിക്സ്റ്റീൻ ഇത് ക്ലോറിൻ അറ്റോമിക് നമ്പർ സെവൻറ്റീൻ ഇപ്പറ വരുമ്പോൾ ചെറിയ ചെറുതാകും അപ്പോൾ ഇനി കോമൺ സെൻസ് ചെറിയ ആളുകൾക്ക് വലിയ ആളുകളെ ഹോൾഡ് ചെയ്യാനാണോ വലിയ ആളുകൾക്ക് ചെറിയ ആളെ താങ്ങി നിർത്താനാണോ എളുപ്പം ഒബ്വിയസ്ലി വലിയ ആളുകൾക്ക് ചെറിയ ആൾക്കാരെ പിടിച്ചു വയ്ക്കാനാണോ ഇഷ്ടം അപ്പം സൾഫർ ക്യാൻ ഹോൾഡ് ക്ലോറിൻ പക്ഷേ ക്ലോറിൻ കനോട്ട് ഹോൾഡ് എ സൾഫർ കാരണം സൾഫർ കുറച്ചുകൂടെ വലുതാണ് അപ്പോൾ ഇതിൽ സെൻട്രൽ ആറ്റം ആരാണ് സൾഫർ ആണ് അപ്പോൾ നോർത്ത് ഇതിൽ ഏറ്റവും വലുതായിരുന്ന സൾഫർ സോ ലാർജ് ആൻഡ് ലെസ് ഇലക്ട്രോ നെഗറ്റീവ് നോർത്താൽ മതി ഇലക്ട്രോ വലുതാണെങ്കിൽ ഉറപ്പായിട്ടും ഇലക്ട്രോ നെഗറ്റീവിറ്റി കുറവായിരിക്കും അപ്പോൾ സെൻട്രൽ ആറ്റം മസ്റ്റ് ബി ലാർജ് ആയിരിക്കണം ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിരിക്കണം മൂന്നാമത്തെ റൂള് എച്ച് എഫിൽ സെൻട്രൽ ആറ്റം ആരാണ് എച്ച് എഫിൽ സെൻട്രൽ ആറ്റം അങ്ങനെ ചോദിക്കുന്നതിന് ശരിക്കും പറഞ്ഞൊരു മീനിങ് ഇല്ല അപ്പം ഞാനും ഒരാളും കൂടെ ഇപ്ര ഇങ്ങനെ നിൽക്കുവാണ് ഞങ്ങളിൽ ആരാണ് സെൻട്രൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം രണ്ട് പേര് നിൽക്കുമ്പം ഞാനാണോ അയാളാണോ സെൻട്രൽ നിൽക്കുന്നത് പറയാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഇപ്പ്രേം കൂടെ ഒരാളുണ്ടെങ്കിൽ ഞാനാണ് സെൻട്രൽ നിൽക്കുന്നതെന്ന് പറയാം അപ്പോൾ സെൻറ്റർ എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം മൂന്നാറ്റം വേണം ഈ രണ്ട് പേരും അറ്റത്താണ് നിൽക്കുന്നത് ഇവർ രണ്ടുപേരും സെൻട്രൽ അല്ല തന്നെയല്ല ഹൈഡ്രജൻ ഒരിക്കലും സെൻട്രൽ ആറ്റം ആകില്ല ബിക്കോസ് ഇറ്റ് ഈസ് ടു സ്മോൾ അവർ പറഞ്ഞാൽ ലാർജ് ആയിരിക്കണം ഫ്ലോറിനോ അത്രയും കൂടെ ആവില്ല ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഇലക്ട്രോ നെഗറ്റീവ് എന്തായിരിക്കണം ലെസ് ഇലക്ട്രോണെഗറ്റീവ് അപ്പൊ എച്ച് രണ്ട് രണ്ടുപേർ സെൻട്രൽ ആറ്റം ആവത്തെ ഇല്ല അപ്പൊ ഇതിലും നമ്മൾ സെൻട്രൽ ആറ്റം പറയേണ്ട ആവശ്യം ഇങ്ങനെ ഇല്ല എങ്കിലും ചുമ്മാ ഒന്ന് ചോയ്ക്ക് ലെസ് ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കുമല്ലോ സെൻട്രൽ ആറ്റം അപ്പൊ ആരായിരിക്കും കാർബൺ ആയിരിക്കും ആ ഒരു ഐഡിയ കിട്ടിയാലേ നമുക്കിത് ചെയ്യാൻ പറ്റൂ ശരി അപ്പം നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നു എന്നിട്ട് എന്ത് ചെയ്തു കാർബൺ കൊടുത്തു ഓക്സിജൻ കൊടുത്തു ഇതിൻ്റെ ഉള്ളിൽ ഓൾറെഡി ഒരു സിംഗിൾ ബോണ്ട് ഉണ്ടായിരുന്നു രണ്ട് ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് വിചാരിക്കുക ഇനി നമ്മൾ ഇലക്ട്രോൺ പെയറുകളെ കൊടുക്കാൻ പോവാം എത്ര നമ്മൾ മിച്ചോണ്ട് എട്ട് ഇലക്ട്രോൺസ് മിച്ചോണ്ട് ഇവിടെ ഓക്സിജനിൽ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് കാർബണിൽ രണ്ട് ഇലക്ട്രോൺ ഇവിടെ കൊടുത്തപ്പോൾ രണ്ട് രണ്ട് നാല് രണ്ടു ആറ് രണ്ടു എട്ട് ഓക്കെ ഇവിടെ രണ്ട് നാല് ആറ് ഈ രണ്ടും കൂടെ കൂട്ടി എട്ട് മൊത്തം എട്ട് ഇലക്ട്രോൺസ് ആണ് എട്ട് ഇലക്ട്രോൺസ് അതിൽ എട്ട് ഇലക്ട്രോൺ നമ്മളുടെ കയ്യിലുണ്ടായിരുന്നു നിങ്ങൾ ഇപ്പോൾ കൊടുത്ത് ആറാണ് മിച്ചുള്ളത് രണ്ട് ഇലക്ട്രോൺ ആണ് അതായത് എട്ടെണ്ണം ഉണ്ടായിരുന്നു അതിൽ ഓക്സിജനിൽ നമ്മൾ ഈ ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്ന ആറെണ്ണം കൊടുത്തു രണ്ടെണ്ണം മിച്ചമുണ്ട് ഇനി നമ്മൾ സ്റ്റെപ്പ് നമ്മൾ സ്റ്റെപ്പ് നമ്പർ ഫൈവിലേക്ക് പോവുക ഇനി എന്താ ചെയ്യേണ്ട സറൗണ്ടിങ് അടുത്തേക്ക് കൊടുത്തല്ലോ ഇനി റിമൈനിങ് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അല്ലേ റിമൈനിങ് ഇലക്ട്രോൺസ് ഇഫ് എനി ഉണ്ടെങ്കിൽ ഗിഫ്റ്റ് ടു സെൻട്രൽ ആറ്റം അല്ലേ സെൻട്രൽ ആറ്റത്തിലേക്ക് കൊടുക്കാൻ ശരി നമുക്കൊരു കാര്യം ചെയ്യാം കാർബൺ എഴുതി ഓക്സിജൻ എഴുതി ഇവിടെ രണ്ട് ഇലക്ട്രോൺ ഉണ്ട് ഇവിടെ ഓക്സിജൻ്റെ എട്ട് ഇലക്ട്രോൺസ് ഉണ്ട് കംപ്ലീറ്റ് ഒപ്റ്റേറ്റ് കംപ്ലീറ്റ് ആയി ബാക്കിയൊരു രണ്ട് ഇലക്ട്രോൺ ഉണ്ട് അതിവിടെ കൊടുത്തു അപ്പോൾ രണ്ടിൽ നിന്ന് രണ്ട് കുറച്ചു ഇനി ഇലക്ട്രോണുകളൊന്നുമില്ല പക്ഷേ ഇത് ശരിയായോ ഇല്ല കാരണം ഓക്സിജൻ ശരിയായി ശരിയാവും കാർബൺ റെഡി ആയില്ല അപ്പം നമ്മളുടെ അവസാനത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് ംപ്ലീറ്റ് ദി ഓപ്റ്റെൻട്രൽ ആറ്റം അല്ലേ സെൻട്രൽ ആറ്റത്തിന്റെ ഒപ്റ്റംപ്ലീറ്റ് ചെയ്യുക വിത്ത് ദി ഹെൽപ് ഓഫ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് സറൗണ്ടിങ് ആറ്റം അതായത് സറൗണ്ടിങ് ആറ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടി സെൻട്രൽ ആറ്റത്തിൻ്റെ ഒക്റ്റി കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് കാർബൺ ഓക്സിജൻ സിംഗിൾ ബോണ്ട് രണ്ട് ഇലക്ട്രോൺ ഓക്സിജനിൽ ആറ് ലോൺ പെയർ അല്ലെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ മൂന്ന് ലോൺ പെയർ ഉണ്ട് ഇവിടെ കാർബണിൽ ഒരു ലോൺ പെയർ ഉണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിജൻ്റെ ഹെൽപ്പോട് കൂടി കാർബൺ ഫില്ല് ചെയ്യുക അപ്പോൾ നോക്കി ഓക്സിജൻ്റെ ഈ രണ്ട് ഇലക്ട്രോണുകളെ നമ്മൾ ഇവിടുന്ന് മാറ്റി എന്നിട്ട് ഇവിടെ ഒരു ബോണ്ടായിട്ട് കൊടുത്തു കഴിയുമ്പോഴും ഓക്സിജനാണ് നഷ്ടപ്പെടുന്നില്ല ഓക്സിജൻ്റെ ഡോക്ടർ ഇപ്പോഴും കംപ്ലീറ്റ് ആണ് രണ്ട് നാല് ആറ് എട്ട് റെഡി കാർബൺ രണ്ട് നാല് ആറ് ആയില്ല അപ്പം നമ്മൾ വീണ്ടും ഓക്സിജൻ്റെ ഒരു പേറും കൂടെ എടുത്തിട്ട് ഇവിടെ ഒരു ബോണ്ടായിട്ട് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നോക്കി രണ്ട് നാല് ആറ് എട്ട് രണ്ട് നാല് ആറ് എട്ട് വിൽ ബി ദി ലൂയിസ് ഡോട്ട് റപ്രസെൻറ്റേഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് അങ്ങനെ വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മളുടെ ഒരു ട്രിക്ക് വെച്ചിട്ട് വരയ്ക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ആറ് സ്റ്റെപ്പ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കാർബൺ മോണോക്സൈഡിൻ്റെ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ലൂയിസ് ഡോട്ട് റപ്രസെൻറ്റേഷൻ വരയ്ക്കാം ശരി അങ്ങനെയാണെങ്കിൽ ഒരെണ്ണോടെ പെട്ടെന്ന് കാണിച്ച് തരാം നൈട്രൈറ്റ് അയോൺ വിച്ച് ഈസ് എൻ ടു മൈനസ് ആണ് നൈട്രൈറ്റ് ആയ വേം വേൻ ചെയ്യാം ബാലൻസ് ഇലക്ട്രോൺ നൈട്രജൻ അഞ്ച് രണ്ട് ഇൻറ്റു ആ ഓക്സിജൻ്റെ ബാലൻസ് ഇലക്ട്രോൺ ആറാണ് ഒരെണ്ണം കൂടി ഇങ്ങോട്ട് വന്നു സോ ഫൈവ് പ്ലസ് ട്വൽവ് സെവൻറ്റീൻ പ്ലസ് വൺ എയ്റ്റീൻ ഇലക്ട്രോൺസ് ഉണ്ട് ഒരു ബേസിക് ഐഡിയ അനുസരിച്ച് നമ്മൾ എൻ ടു ഇങ്ങനെ വരച്ചു സിംഗിൾ ബോണ്ടുകൾ ഇടുന്നതിൽ പ്രശ്നമില്ല അങ്ങനെ സിംഗിൾ ബോണ്ടുകൾ ഇട്ടപ്പം മൊത്തം എത്ര ഇലക്ട്രോൺ പോയി നാല് സോ പതിനെട്ടിൽ നിന്ന് നാല് കുറച്ചപ്പോൾ ഇനി പതിനാലെണ്ണം ഉണ്ട് ബാക്കിയുള്ളത് സറൗണ്ടിങ് കൊടുക്കുക രണ്ട് നാല് ആറ് അപ്പം എട്ടായി രണ്ട് നാല് ആറ് എട്ടായി അപ്പോൾ നമ്മൾ മൊത്തം പന്ത്രണ്ടെണ്ണം കൊടുത്തു ബാക്കി രണ്ടെണ്ണം വെച്ചോണ്ട് മിച്ചുള്ള സെൻറ്ററിൽ കൊടുക്കുക കൊടുത്തിട്ട് നോക്കുക ശരിയായോ ഇല്ല ഇപ്പോൾ രണ്ടിൽ നിന്ന് രണ്ട് കുറച്ച് കഴിഞ്ഞാൽ സീറോ ഇനി നമ്മുടെ കയ്യിൽ കൊടുക്കാൻ ഇലക്ട്രോൺ ഇല്ല അതുകൊണ്ട് സറൗണ്ടിങ്ങിലുള്ള ആരെങ്കിലും ഒരാൾ ഇപ്പോൾ ഇയാളെ നമ്മൾ ഇവിടുന്ന് മാറ്റി എന്ത് ചെയ്തു ഇവിടെ കൊണ്ടു ഇട്ട് കൊടുത്തപ്പം നോക്കി രണ്ട് നാല് ആറ് എട്ട് റെഡി രണ്ട് നാല് ആറ് എട്ട് റെഡി രണ്ട് നാല് ആറ് എട്ട് എല്ലാം റെഡിയായി ആൻഡ് ദിസ് മോളിക്യൂൾ അല്ലേ ക്യാരി എ ചാർജ് നെഗറ്റീവ് ചാർജ് ഈ നെഗറ്റീവ് ചാർജ് ഇതിൽ ആറടയോ ഒരാളുടെ മുകളിലായിരിക്കും ആൻഡ് നമുക്ക് പിന്നെ കണ്ടുപിടിക്കാം ദാറ്റ് ഈസ് കോൾഡ് ഫോർമൽ ചാർജ് തൽക്കാലം ദിസ് ഇസ് ദി ലൂയിസ് ഡോട്ട് റപ്പസ് ഓഫ് മൈനസ് ആണ് ഇനി ഇത് നിങ്ങളുടെ ഹോംവർക്കായിട്ട് നിങ്ങൾ ചെയ്യാം കേട്ടോ ഹൈഡ്രാസോയിക് ആസിഡ് എന്നാണ് എൻ എച്ച് ത്രീ അമോണിയാണ് എച്ച് എൻ ത്രീ ആണ് ഹൈഡ്രാസോയിക് ആസിഡ് ഇതിൻ്റെ ലെവിസ് ഡോട്ടർ അപ്രസെൻറ്റേഷൻ നിങ്ങൾ നമ്മൾ പറഞ്ഞ രീതിയിൽ ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ ലെവിസ് കോസൽ അപ്രോച്ച് ഈസ് ഓൾമോസ്റ്റ് ഗോയിങ് ടു ഫിനിഷ് അതിൽ ലെവിസ് കോസൽ അപ്രോച്ചിൽ കോസൽസ് അപ്രോച്ചിൽ അയണിക് ബോണ്ടിങ്ങും ലെവിസ് അപ്രോച്ചും പറഞ്ഞു ലാംഗ്മേർ എന്ന് പറയുന്ന ഒരാൾ വന്ന് ക്വാലൻ ബോണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു നമ്മൾ എന്താ ഇലക്ട്രോൺ ഡോട്ട് അപ്രസെൻറ്റേഷനെ കുറിച്ച് കാണിച്ചു തന്നു ഒരു ഷോർട്ട് കട്ട് ഒരു ട്രിക്കും പഠിപ്പിച്ചു തന്നു ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നല്ല വിയർ ആയിട്ടിരിക്കുക അപ്പോൾ നമ്മൾ ക്വാലൻ കോമ്പൗണ്ടുകളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കതിൻ്റെ അയണിക് കോമ്പൗണ്ടുകൾ ചെയ്ത പോലെ നമുക്ക് അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും ചെയ്യാം ഇതില് ആദ്യത്തെ ആണ് നമുക്കറിയാം കോമ്പൗണ്ടുകൾ അത്ര അല്ലേ അല്ലേ നോട്ട് സോ മച്ച് ഹാർഡർ എക്സെപ്റ്റ് എക്സെപ്റ്റ് നെറ്റ്വർക്ക് സ്പീഷ്യസുകളെ ശരിക്കും പറഞ്ഞാൽ രണ്ട് ടൈപ്പ് ഉണ്ട് കോമ്പൗണ്ടുകളെ രണ്ട് ടൈപ്പായിട്ട് എഴുതാം എച്ച് എസ് സി എൽ ക്വാലൻ്റാണ് ഡയമണ്ടും കുവാലൻ്റാണ് പക്ഷെ ഇത് സിമ്പിൾ ക്വാലൻ്റ് മോളിക്യൂളും ഇത് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ജയൻറ്റ് മോളിക്യൂളാണ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ജയൻറ്റ് ഭയങ്കര വലുപ്പം കൂടിയ മോളിക്യൂളാണ് നമ്മളുടെ ഡയമണ്ട് ഗ്രാഫൈറ്റ് അതുപോലെ സിലിക്കൻ കാർബൈഡ് സിലിക്ക അലുമിനിയം നൈട്രൈഡ് ബോറോൺ നൈട്രൈഡ് അല്ല ഇനി ഓർഗാനിക് ഗ്രാഫൈറ്റ് എന്നറിയപ്പെടുന്ന ആളാണ് ബോറോൺ നൈട്രേഡ് അതെല്ലാം കോംപ്ലക്സ് ആയിട്ടുള്ള കുവാലൻ മോളിക്യൂൾസ് ആണ് അപ്പോൾ ഹാർഡ് ആണോ എന്ന് ചോദിച്ചാൽ എക്സെപ്റ്റ് നെറ്റ്വർക്ക് ഇവരെല്ലാം ഭയങ്കര ഹാർഡാണ് ഡയമണ്ട് ലോകത്തിലെ ഏറ്റവും ഹാർഡ്നെസ് കൂടിയ സബ്സ്റ്റൻസ് ആണ് അല്ലേ അപ്പോൾ എക്സപ്റ്റ് നെറ്റ്വർക്കും പിന്നെ ബ്രിട്ടിൽ നേച്ചർ ബ്രിട്ടിൽ നേച്ചർ എല്ലാവർക്കും ഉണ്ട് അല്ലേ കുവാലൻ കോമ്പൗണ്ടുകൾക്ക് കൂടിയ ബ്രിട്ടിൽ നേച്ചറാണ് ആയണിക്കിനേക്കാൾ പക്ഷേ നമ്മുടെ നെറ്റ്വർക്ക് കുവാലൻ കോമ്പൗണ്ടുകൾക്ക് ബ്രിട്ടിൽ നേച്ചർ കുറവാണ് ഡയമണ്ടൊന്നും പെട്ടെന്ന് ആവുന്ന ആളല്ല പിന്നെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് ട്വന്റ് ഈസ് വെരി ലോ എക്സെപ്റ്റ് നെറ്റ് വർക്ക് പോലെ ലോകത്തിലെ ഏറ്റവും മെൽറ്റിംഗ് പോയിന്റ് കൂടിയ എലമെൻ്റ് ആണ് കാർബൺ എപ്പം അത് ഡയമണ്ട് ആയിട്ടിരിക്കുമ്പം ഏറ്റവും മെൽറ്റിംഗ് പോയിന്റ് കൂടിയ മെറ്റൽ ടങ്സ്റ്റൺ ആണ് എലമെൻ്റുകളിൽ ഏറ്റവും ഹയസ്റ്റ് അതായത് ടങ്സ്റ്റണിനേക്കാൾ മേലെയാണ് കാർബൺ ഏത് ഫോമിലിരിക്കുമ്പം ഡയമണ്ട് ഫോമിൽ അതുപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ദേ ആർ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സ് എക്സെപ്റ്റ് ഗ്രാഫൈറ്റ് അല്ലേ ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കും അതുപോലെ ഗ്രാഫൈറ്റിനെ പോലെ ബോറോൺ നൈട്രൈഡും ഇലക്ട്രോൺ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കാണിക്കും ആൻഡ് ബോറോൺ നൈട്രൈഡ് ഈസ് നോൺ ആസ് ഇൻഓർഗാനിക് ഗ്രാഫൈറ്റ് അപ്പോൾ അവർ അവർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഇലക്ട്രിക്കൽ ഇൻഫുലേറ്റേഴ്സ് ആണ് ആൻഡ് യു നോക്കുവാലൻ കോമ്പോണ്ട്സ് ആർ ഡയറക്ഷണൽ ക്യാരക്ടർ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് അയണിക് ബോണ്ടുകളും മെറ്റാലിക് ബോണ്ടുകളും നോൺ ഡയറക്ഷണലാണ് മെറ്റാലിക് ബോണ്ടുകളിൽ ഇലക്ട്രോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടുന്നു ഏത് ഡയറക്ഷനിലാണ് അവർ ബോണ്ട് ഫോം ചെയ്യുന്നതെന്ന് വി ക്യാൻ നോട്ട് പ്രഡിക്ട് പക്ഷേ കുവാലൻ ബോണ്ട് നല്ല ടിപ്പിക്കൽ എന്ത് ഡയറക്ഷണൽ ക്യാരക്ടറുള്ള ആണ് സോ ദീസ് ഓൾ ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കുവാലൻ കോമ്പൗണ്ട്സ് ജസ്റ്റ് ലൈക്ക് അല്ലേ നമ്മൾ ആദ്യം കമ്പയർ ചെയ്ത അയണിക് കോമ്പൗണ്ടുകളെ പോലെ ഇവരുടെ ഒരു ചെറിയ കമ്പാരിസൺ ആണ് അപ്പോൾ അയണിക് കോമ്പൗണ്ടിൻ്റെയും കുവാലൻ കോമ്പൗണ്ടിൻ്റെയും ക്യാരക്ടേഴ്സ് പഠിച്ചത് കൊണ്ട് നമ്മളൊരു ചെറിയ കാര്യം കൂടെ കാണിച്ചു തരാൻ പോകുക ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഇത് അയണിക്കോ കോലൻ്റോ ആരെങ്കിലും ആകട്ടെ എ ബി എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടാണ് ഇപ്പോൾ ഈ രണ്ട് പേരുടെ ഇപ്പോൾ ഇയാൾക്ക് എയ്ക്ക് ഒരു പെർട്ടിക്കുലർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഉണ്ട് ബിക്ക് ഉണ്ട് നമ്മൾ എന്ത് ചെയ്തു ഡെൽറ്റ കൈ കണ്ടുപിടിച്ചു ഡെൽറ്റ കൈ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ആണ് ഈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് എ ബിക്ക് കിട്ടിയത് ടു പോയിൻറ്റ് ഫൈവ് ആണ് എക്സ് വൈ എന്ന് പറയുന്ന വേറൊരു കോമ്പൗണ്ട് അയാളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് നമുക്ക് കിട്ടിയത് പോയിൻറ്റ് ഫൈവ് ആണ് നിങ്ങൾ നിങ്ങൾക്ക് നേരത്തെ പറ പഠിച്ചൊരു ഐഡിയ ഉണ്ട് അയണിക് കോമ്പൗണ്ടുകൾ നല്ലത് കിട്ടണമെങ്കിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഷുഡ് ബി വെരി ലാർജ് അപ്പോൾ ഇതിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഡിഫറൻസ് ഭയങ്കര വലുതായതുകൊണ്ട് ഇയാൾ മിക്കവാറും ഏത് ക്യാരക്ടറാണ് അയണിക് ക്യാരക്ടറായിരിക്കും ഇലക്ട്രോണെഗറ്റിവിറ്റി ഡിഫറൻസ് ഭയങ്കര കുറവായതുകൊണ്ട് ഇത് മിക്കവാറും അപ്പോൾ ഏത് നേച്ചറാണ് കാണിക്കാൻ ചാൻസ് അയണിക് അയണിക്കല്ലെങ്കിൽ വാലും ക്യാരക്ടറായിരിക്കും അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങളുടെ അയണിക് കോമ്പൗണ്ട് അയണിക് ക്യാരക്ടർ ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമുക്ക് ഇലക്ട്രോണറ്റിവിറ്റി ഡിഫറൻസ് നോക്കിയാൽ മതി ശരി ഇനി നമുക്ക് റിയൽ കേസിലേക്ക് വരാം എച്ച് സി എൽ എന്ന് പറയുന്ന മോളിക്കുള് ഇത് അയണിക്കാണോ കൊവാലൻ്റ് ആണോ അയണിക്ക് എന്ന് പറയാൻ നമുക്കൊരു ടെൻഡൻസ് വരും കാരണം ഇത് എച്ച് പ്ലസ് വൺ സി എൽ മൈൻസ് അല്ലേ സാറേ അപ്പോൾ ഇത് അയണിക്കല്ലേ എന്ന് ചോദിക്കാം ദിസ് ഇസ് നോട്ട് അയണിക് ദിസിസ് കോ വാലൻ്റ് ഉള്ളി ഇത് കൊവാലൻ്റ് തന്നെയാണ് അയണിക്കായിട്ട് ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ മെറ്റലും ഇവിടെ നോൺ മെറ്റലും വേണം അല്ല തന്നെയല്ല ഇലക്ട്രോണി ഏറ്റിവിറ്റി ഡിഫറൻസ് ഭയങ്കര കുറവായി ഇത് ടു പോയിൻറ്റ് വണ്ണും ക്ലോറിൻ്റെ ത്രീ ആണ് ഉള്ളി പോയിൻ്റ് നയനാണ് ഇലക്ട്രോണിറ്റിവിറ്റി ഡിഫറൻസ് അപ്പോൾ അത് വെച്ച് ഇത് അയണിക് കോമ്പൗണ്ട് അല്ല ഒബ്വിയസ്ലി ദിസ് ഇസ് കോ ആണ് പക്ഷേ ഇത് പോളാർ ആണ് ഇനി അതെന്താണെന്ന് നോക്കാം നോക്കിയോണേ ഇവിടെ ഇപ്പം ഞാൻ കോവാലൻ കോമ്പൗണ്ട് എച്ച് എച്ചും അതുപോലെ എച്ച് സി എല്ലും കോവാലൻ ബോണ്ടുകളാണ് കുവാലൻ ബോണ്ട പക്ഷെ ഈ ബോണ്ടിലുള്ള രണ്ട് ഇലക്ട്രോൺ ഈ രണ്ട് പേർക്കും ഈക്വലി അവകാശപ്പെട്ടതാണ് ആരും പിടിച്ചു വലിക്കാൻ അപ്പുറത്ത് ഇപ്പുറത്തുള്ള ആരും സമ്മതിക്കില്ല ഈ ഹൈഡ്രജൻ പിടിച്ചു വലിക്കാൻ ആ ഹൈഡ്രജനോ ആ ഹൈഡ്രജൻ പിടിച്ചു വലിക്കാൻ ഈ ഹൈഡ്രജനോ സമ്മതിക്കില്ല ബിക്കോസ് ദേ ആർ ഈക്വലി സ്ട്രോങ് അതുകൊണ്ട് ഈ ബോണ്ട് ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഷിഫ്റ്റ് ചെയ്യില്ല സോ ദർ ഈസ് നോ ചാർജ് സെപ്പറേഷൻ ചാർജ് സെപ്പറേഷൻ നടക്കില്ല പക്ഷേ ഇവിടെ അതല്ല സ്റ്റോറി ഇവിടെ രണ്ട് ഇലക്ട്രോണുകളുണ്ട് ഈ രണ്ട് ഇലക്ട്രോൺ ആരുടെയാണ് രണ്ട് പേർക്കും അവകാശപ്പെട്ടതാണ് എങ്കിലും ആര് കുറച്ച് കൂടുതലായിട്ട് വലിക്കും ക്ലോറിൻ ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഇലക്ട്രോൺ നെഗറ്റീവ് അപ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറച്ചും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ അക്വയർ എ ഡെൽറ്റ മൈനസ് ആൻഡ് വിൽ അക്വയർ എ ഡെൽറ്റ പ്ലസ് അല്ലേ പോസിറ്റീവ് ചാർജ് വരും അപ്പോൾ ഇവിടെ എന്തുണ്ട് ചാർജ് സെപ്പറേഷൻ ഉണ്ട് ചാർജ് സെപ്പറേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊള്ളാരിട്ടി അപ്പോൾ ഇവിടെ നോ പൊളാരിറ്റി മീൻസ് ദിസ് ഇസ് നോൺ പോളാർ പോളാർക്വാലൻ്റ് ബോണ്ട് ഇവിടെ പൊളാരിറ്റി ഉണ്ടെന്ന് വെച്ചാൽ മീനിങ് എന്നാ ദിസ് ഇസ് പോളാർക്വാലൻ ബോണ്ട് സോ ക്വാലൻറ്റ് ബോണ്ടിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നു നോൺ പോളാർ പോളാർക്വാലൻ ബോണ്ടും പോളാർ പോളാർക്വാലൻ ബോണ്ടും അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് എച്ച് സി എൽ ആ അല്ല എച്ച് എസ് സി എൽ കോവാലൻ്റാണോ അതെ നോൺ പോളാർ ആണോ അല്ല എന്ത് ആണ് പോളാർ കോവലൻ്റ് അപ്പോൾ പോളാർ കോവാലൻ്റ് എന്നുള്ള നേച്ചർ എക്സ്ട്രിമിറ്റി വന്നാൽ അതിനെന്ത് വിളിക്കാം എണിക്ക് കാരണം പോളാരിറ്റി ആണെന്ന് വെച്ചാൽ മീനിങ് എന്നാ ഇത് സ്പ്ലിറ്റാവും അപ്പോൾ നിങ്ങൾക്ക് എന്ന് വിളിക്കാം പക്ഷേ എച്ച് എസ് സി എൽ ഇപ്പോൾ അയണിക്കല്ല എച്ച് എസ് സി എൽ എന്ന് പറഞ്ഞാൽ കോവാലൻ്റാണ് എന്ത് കോവലൻ്റാ പോളാർ കോവാലൻ്റാ ശരി ഇനി എച്ച് എസ് സി എൽ ഞാൻ ഇങ്ങനെ പറയുക എച്ച് എസ് എൽ ഈസ് കോവാലൻറ്റ് അല്ലേ പോളാർ കോലൻ പോളാർ കോലൻ പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു സംശയം അവശേഷിക്കും സാറേ ഇതിനൊരു ചെറിയ അയണി ക്യാരക്ടർ ഇല്ലേ അല്ലേ ഇത് ഞാൻ എങ്ങനെയൊക്കെ ഇത് പോളാർ ആണെന്ന് പറഞ്ഞ് നിങ്ങളുടെ മനസ്സിലോട്ട് കുത്തിക്കേറ്റ് വെച്ചാലും നിങ്ങൾക്ക് മനസ്സിൽ തോന്നും ഇതിനൊരു ചെറിയ അയണി ക്യാരക്ടർ ഇല്ലേ അപ്പം ഞാൻ പറയും ഉണ്ട് സോ ദാറ്റ് ഈസ് ദി പാർഷ്യൽ അയോണിക് ക്യാരക്ടർ ഇൻ ൻ കോമ്പൗണ്ട്സ് അതായത് മിക്ക കോവാലൻ്റ് കോമ്പൗണ്ടുകൾക്കും അതായത് ഇതിന് അല്ലാട്ടോ ഇത നോൺ പോളാറിന് വരില്ല കാരണം അയാളുടെ ഇലക്ട്രോണി ആക്ടിവിറ്റി ഡിഫറൻസ് സീറോയാണ് ഹൈഡ്രോജൻ്റെ ഹൈഡ്രോജൻ്റെ ഇലക്ട്രോണി ആക്റ്റിവിറ്റി സെയിം ആ പക്ഷെ സാധാരണഗതിയിൽ കോവാലൻ കോമ്പൗണ്ടുകൾക്ക് ചെറിയൊരു അയോണിക് ക്യാരക്ടർ വരാം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പാർഷ്യൽ അയോണിക് ക്യാരക്ടർ ഇൻ കൊവാലൻ കോമ്പൗണ്ട് ആണ് തിരിച്ച് പറയരുത് കോവാലൻ ക്യാരക്ടറിൻ അയണിക് കോമ്പൗണ്ട് അല്ല അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എത്ര തവണ എച്ച് സി എൽ ആണ് പോളാറാണെന്ന് പറഞ്ഞാലും നമ്മളുടെ മനസ്സിലൊരു ഡൗട്ട് വരുന്നു സാറേതെന്ന് വെച്ച് ചെറിയ അയണിക്യാരക്ടർ ഇല്ലേ അതുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് പാർഷ്യൽ അയോണിക് ഇൻ ക്വാലൻ കോമ്പൗണ്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല റൂളാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് റൂൾ നമ്മൾ അത് ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് എങ്കിലും പറയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു ആറ്റത്തിൻ്റെ ടെൻഡൻസിയാണ് അപ്പം ബോണ്ടഡ് പൊസിഷനിൽ വരുമ്പം ഒരു ക്വാലൻ ബോണ്ടിലുള്ള ഷെയ്ഡ് ഇലക്ട്രോൺ പെയറുകളെ തന്നിലോട്ട് വലിക്കാനുള്ള ഒരു ടെൻഡൻസി ഒരു കഴിവ് അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി നിങ്ങൾക്കറിയാം ഒരു ടെൻഡൻസി എന്ന് പറയുന്ന അല്ല അപ്പം നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങളോട് നാനൂറ് മീറ്റർ സ്നേഹമുണ്ട് അല്ലെങ്കിൽ മുപ്പത് കിലോജൂൾ സ്നേഹമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊരു ടെൻഡൻസി ഒരു നാച്ചുറൽ ടെൻഡൻസിയാണ് അപ്പോൾ ഒരു ടെൻഡൻസി ആയതുകൊണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വി ക നോട്ട് മെഷർ അതുകൊണ്ട് അതിന് എസ് ഐ യൂണിറ്റ് ഉണ്ടാവില്ല പക്ഷേ നമ്മളുടെ പോളിങ് അതുപോലെ മുള്ളിക്കൻ അതുപോലെ ആൽ റോഷോ ഈ പറയുന്ന ആളുകളെല്ലാം ഇലക്ട്രോ നെഗറ്റിവിറ്റിക്ക് ആർബിടറലി വാല്യൂ ചൂസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാക്കി തന്നിട്ടുണ്ട് അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളാണ് ലിനസ് പോളിങ് ആൻഡ് ലിനസ് പോളിങ് പറയുന്ന പീരിയോഡിക് ടേബിളിലെ ഏറ്റവും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഇലമെൻ്റ് ഫ്ലൂറിനാണ് അതുകൊണ്ട് അദ്ദേഹം ഫ്ലൂറിന് ഫോർ എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു മാക്സിമം വാല്യൂ ഫോർ ആണ് ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ആളുകളുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നിങ്ങൾ പോയിന്റ് വീതം സബ്ട്രാക്ട് ചെയ്താൽ മതി ടു പോയിൻ്റ് ഫൈവ് ടു ശരി നോക്കി ഇവിടുന്ന് അപ്പോൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി അങ്ങോട്ട് എങ്ങനെയാണ് കൂടി അങ്ങോട്ട് കൂടുന്ന വാല്യൂ ഇങ്ങോട്ട് എന്ത് ചെയ്യും കുറയും സൊ സീഷ്യത്തിൻ്റെ വാല്യൂ പോയിൻറ്റ് സെവൻ അയഡിൻ്റെ വാല്യൂ സംവാട്ട് ടു പോയിൻ്റ് ഫൈവ് സംതിങ് വരും സോ ഇതാണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ പോളിംഗ് സ്കെയിൽ അല്ലേ പോളിംഗ് സ്കെയിലാണ് ഈ സ്കെയിലിൽ ഈ പറഞ്ഞിരിക്കുന്ന വാല്യൂസ് ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക ഹൈഡ്രജൻ്റെ വാല്യൂ മസ്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം ദാറ്റ് ഈസ് ടു പോയിൻറ്റ് വൺ ആണ് പിന്നെ ഇവിടുത്തെ ലെങ്ത് ഞാൻ കുറച്ച് കൂട്ടി കൂട്ടിയിട്ടേക്കുന്നത് കാരണം ഇവിടെ അഞ്ച് എലമെൻ്റ് ഉണ്ട് ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീഷ്യം ഇവിടെയുള്ള ഫ്ലോറിൻ ക്ലോറിൻ ബ്രോമിന ഐഡിനുള്ളൂ നാലെണ്ണ ഉള്ളതുകൊണ്ടാണ് ഈ ലെങ്ത് കുറച്ചിട്ടേക്കുന്നത് അതുപോലെ നൈട്രജൻ്റെ അതേ ഇലക്ട്രോ നെഗറ്റിവിറ്റി തന്നെയാണ് ക്ലോറിനും ക്ലോറിനും ഇലക്ട്രോണിവിറ്റി സമ്പാട്ട് ത്രീയാണ് പക്ഷേ ക്ലോറിൻ എന്ന് പറയുന്നത് ലാർജർ ദാൻ നൈട്രജൻ ആണ് അതുകൊണ്ട് ചില ചില പ്രോപ്പർട്ടിയിൽ വ്യത്യാസമുണ്ട് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പോളിംഗ് സ്കെയിലാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വാല്യൂ അറിയാവുന്ന വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഒരു കോമ്പൗണ്ട് അയണിക്കാണോ കൊവാലൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം ഇനി അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഇവർ ഈ സ്കെയിൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രോ നെഗറ്റിവിറ്റി റൂൾ പറഞ്ഞ ആളുകൾ പറയുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുക ഈഫ് ഡെൽറ്റ കൈ ഇസ് ഈക്വൽ ടു വൺ പോയിൻറ്റ് നയൻ ദ സ്റ്റാൻഡേർഡ് വാല്യൂ വൺ പോയിൻറ്റ് നയൻ ചില ബുക്കുകളിൽ വൺ പോയിൻറ്റ് സെവൻ കാണാം നിങ്ങൾ വൺ പോയിൻറ്റ് നയൺ ഓർത്താൽ മതി നിങ്ങൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് വൺ പോയിൻ്റ് നയൺ ആണ് കിട്ടുന്നതെങ്കിൽ ഇയർ കോമ്പൗണ്ട് ഈസ് ഫിഫ്റ്റി ഫിഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി പേർസെൻറ്റ് അയണിക് ആൻഡ് ഫിഫ്റ്റി പെർസെൻറ്റ് ക്വാലൻ്റ് ആയിരിക്കും ശരി രണ്ടാമത്തേത് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് മോർ ദാൻ വൺ പോയിൻറ്റ് നയൺ ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് കൂടുന്തോറും ഏത് ക്യാരക്ടറാണ് കൂടുന്നത് അയണിക് ക്യാരക്ടർ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം മോർ ദാൻ വൺ പോയിൻറ്റ് നയൺ മോർ അയണിക് അല്ലെങ്കിൽ ലെസ് കോ വാലൻറ്റ് അത് എഴുതേണ്ട മൂന്നാമത്തത് ലെസ് ദാൻ വൺ പോയിൻ്റ് നയൻ എന്ത് എഴുതാം ലെസ് അയണിക് അല്ലെങ്കിൽ മോർക്കോ വാലൻറ്റ് മനസ്സിലായ അപ്പോൾ ഈ മൂന്ന് റൂളുകൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി വൺ പോയിൻ്റ് നയൻ ആണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി മോർ ദാൻ വൺ പോയിൻറ്റ് നയൻ മോർ അയണിക്ക് ലെസ് ദാൻ വൺ പോയിൻറ്റ് നയൻ ലെസ് അയണിക്ക് ശരി അങ്ങനെ വെച്ച് നോക്കുമ്പം നിങ്ങൾ എച്ച് സി എല്ലിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി എച്ച് സി എല്ലിൽ ഹൈഡ്രോജൻ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റിവിറ്റി ടു പോയിൻറ്റ് വൺ ക്ലോറിൻ്റെ ഇലക്ട്രോ ത്രീ അപ്പോൾ ഡെൽറ്റ കൈയുടെ വാല്യൂ എന്ന് പറയുന്ന ത്രീ മൈനസ് ടു പോയിൻറ്റ് വൺ വിച്ച് ഈസ് ഈക്വൽ ടു പോയിൻ്റ് നയൺ ആണ് പോയിൻറ്റ് നയൻ എന്ന് പറയുമ്പോൾ നാലോ ചോദിക്കാം വിച്ച് ഈസ് വെരി മച്ച് ലെസ് ദാൻ ദാറ്റ് ഓഫ് വൺ പോയിൻറ്റ് നയൻ സോ ലെസ് ദാൻ വൺ പോയിൻറ്റ് നയൻ മീൻസ് ലെസ് അയണിക് ആൻഡ് ദാറ്റ്സ് വൈ ദിസ് ഇസ് മോർ ക്വാലൻ്റ് ആണ് മനസ്സിലായോ ഇത് ക്വാലൻ്റ് നേച്ചർ കൂടിയ ആളാണ് എച്ച് എസ് സി ഇപ്പോൾ ഒരു സംശയം മാറിയില്ല അയണിക്കുണ്ട് പക്ഷേ ക്വാലൻ ക്യാലർ ഭയങ്കര കൂടുതലാണ് അപ്പം നിങ്ങൾക്ക് ചോദിക്കാം സാർ എച്ച് എസ് സി എത്രത്തോളം അയണിക്കാണ് അല്ലേ അയണിക്കാണെന്ന് മനസ്സിലായി അയണിക് നേച്ചർ ഉണ്ടെന്ന് മനസ്സിലായി എത്രത്തോളം എനിക്ക് എത്ര പേർസെൻറ്റേജ് ആണെങ്കിൽ ഉറപ്പായിട്ടും അമ്പത് ശതമാനത്തിൽ കുറവായിരിക്കും അപ്പോൾ എത്ര പേർസെൻറ്റേജ് അയണിക്കാണെന്ന് കണ്ടുപിടിക്കാനും നമ്മുടെ അതിൽ മാർഗമുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഡെൽറ്റ കൈ ദറ്റ് ഈസ് പോയിൻ്റ് നയൻ അതിനെ സിക്സ്റ്റീൻ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നിട്ട് നിങ്ങൾക്ക് കിട്ടിയ ഡെൽറ്റ കൈയുടെ സ്ക്വയർ ദറ്റ് ഈസ് പോയിൻ്റ് നയൻ സ്ക്വയറിനെ ത്രീ പോയിൻറ്റ് ഫൈവ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്ക് പേർസെൻറ്റേജ് അയണിക് ക്യാരക്ടർ കണ്ടുപിടിക്കാം സോ ഇതിലേക്ക് നിങ്ങൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും സിക്സ്റ്റീൻ ഇൻറ്റു പോയിൻ്റ് എൻ പ്ലസ് ത്രീ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു പോയിൻറ്റ് നയൻ ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പം നിങ്ങൾക്ക് ആൻസർ ട്വൻറ്റി പെർസെൻറ്റേജ് വരെ താഴെ ആയിട്ടേ കിട്ടുകയുള്ളൂ അതിൻ്റെ മീനിങ് എന്നാ ഇത് മോർ ആണ് മോർ അയണിക്കല്ല കാരണം ഇത് ട്വൻറ്റി പെർസെൻറ്റേജിനേക്കാൾ താഴെയാണെങ്കിൽ ഏകദേശം എയ്റ്റി പെർസെൻറ്റേജിനേക്കാൾ മേലെ ക്യാരക്ടർ കോവാലൻറ്റ് ക്യാരക്ടറാണ് ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് ഹാനി സ്മിത്ത് ഇക്വേഷൻ അല്ലേ ഹാനി സ്മിത്ത് ഇക്വേഷൻ അല്ലേ പേഴ്സൻറ്റേജ് അയണിക്യാരക്ടർ കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേര് ഹാനി സ്മിത്ത് ഇക്വേഷൻ അപ്പം നിങ്ങൾക്ക് എന്താണ് അല്ലേ കുവാലൻ ക്യാരക്ടറിലുള്ള അയണിക് കോമ്പൗണ്ടിൻ്റെ ഒരു നേച്ചർ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള റൂളും പിന്നെ എത്രത്തോളം പേഴ്സൻ്റേജ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനും മനസ്സിലായി ശരി ഇത് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മളുടെ മനസ്സിൽ വേറെ ഡൗട്ട് വരും സാർ ഇങ്ങനെ കുവാലൻ കോമ്പൗണ്ടിൽ ചെറിയൊരു അയണിക് ക്യാരക്ടർ ഉണ്ട് എന്ന് പറയുന്നത് പോലെ തിരിച്ചും പറഞ്ഞുകൂടെ അതായത് എങ്ങനെ ഒരു അയണിക് കോമ്പൗണ്ട് എടുത്തിട്ട് അതിൽ ചെറിയൊരു കുവാലൻ ക്യാരക്ടർ ഫോർ എക്സാമ്പിൾ ഏറ്റവും നല്ലൊരു അയണിക് കോമ്പൗണ്ട് എൻ എ സി എല്ലാ അതിൽ ചെറിയൊരു ആ കുവാലൻ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞുകൂടെ പറയാം അതുകൊണ്ട് നമ്മളുടെ അടുത്ത ടോപ്പിക്കാണ് പാർഷ്യൽ കോവാലൻ ക്യാരക്ടർ ഇൻ അയോണിക് കോമ്പോണ്ട്സ് നേരെ തിരിച്ചാണേ ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ആദ്യം പഠിച്ചതിനേക്കാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണിത് ഇത് കൂടുതലും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഇൻ ഓർഗാനിക് കെമിസ്ട്രി ചാപ്റ്റർ ബി ബ്ലോക്ക് അതുപോലെ എസ് ബ്ലോക്കിലാണ് ദിസ് ഈസ് ഓൾസോ ഇൻ ഓർഗാനിക് പക്ഷേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്ന ബ്ലോക്കുകളിലാണ് അപ്പോൾ ഒന്നുകൂടെ ആലോചിക്കുക പാർഷ്യൽ ക്വാലൻ ക്യാരക്ടർ ഇൻ അയണിക് കോമ്പോണ്ട്സ് ആൻഡ് ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇനി ഇവിടെ നമുക്ക് ജസ്റ്റ് എന്താണെന്നോ ഒന്ന് ഡിസ്കസ് ചെയ്യാം അതിനാദ്യം നമ്മൾ ഇപ്പോൾ ഒരു ഇതൊരു കാറ്റയോൺ കാറ്റയോണാണെന്ന് വിചാരിക്കുക ഇതൊരു ആനയോൺ ആണെന്ന് വിചാരിക്കുക ഒരു കാറ്റയോണും ഒരു ആനയോണും ഇതിൽ കാറ്റോൺ സൈസ് ഞാൻ ചെറുതാക്കിയും ആനോണിൻ്റെ സൈസും വലുതാക്കിയാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാം കാറ്റോൺസ് ആർ ജനറലി സ്മോളർ ആൻഡ് ആനയോൺസ് ആർ ജനറലി ലാർജർ ഇനി ഇതൊരു അയണിക് കോമ്പൗണ്ട് കോമ്പൗണ്ടാണെന്ന് ഉറപ്പാണ് കാരണം ഒരു കാറ്റോൺ ഒരു അയോൺ ഉണ്ടെങ്കിൽ അയണിക് കോമ്പൗണ്ടാണ് ഇനി ഈ രണ്ട് പേരുടെ ഈ ഭാഗത്ത് അതായത് കാറ്റോണിൻ്റെയും ആനയോണിൻ്റെയും ഇടയിലായിട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി ഹൈ ആണോ ലോ ആണോ സീറോ ആണോ അപ്പം നമുക്ക് പറയാൻ അല്ല ഇലക്ട്രോൺ ഡെൻസിറ്റി എങ്ങനെയാണെന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം എൻ എ സി എൽ ഇങ്ങനെ എഴുതി ശരി നോക്കിയേ ഈ ബോണ്ടിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് സോ യുവർ ആൻസർ ഈസ് ടു ഈ രണ്ട് ഇലക്ട്രോണിൽ ഒരെണ്ണം ഒരെണ്ണമാരുടെയാണ് സോഡിയത്തിൻ്റെ ഒരെണ്ണംമാരുടെയാണ് ക്ലോറിൻ്റെ അപ്പോൾ ഇപ്പം ഈ രണ്ടും വാരുടെയാണ് രണ്ട് പേർക്കും ഈക്വലി അവകാശപ്പെട്ടത് അല്ലേ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ബിക്കോസ് എന്നയിടേയും സി എൽ ഇടയിൽ അങ്ങനെ ഒരു വര വരയ്ക്കാൻ പറ്റില്ല നിങ്ങൾ ഒരു സ്ഥലത്തും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല കാരണം അത് തെറ്റാണ് അല്ലേ നമ്മൾ അങ്ങനെ എഴുതാൻ പാടില്ല എൻ എ സി എല്ലിനെ നമ്മൾ ജസ്റ്റ് എൻ എ സി എൽ എന്ന് മാത്രമേ എഴുതുകയുള്ളൂ കാരണം ഇത് പ്ലസ് ആൻഡ് മൈനസ് ആണ് നിങ്ങൾക്കറിയാം ഞാൻ അങ്ങനെ ഒരു വര ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്നാ എൻ എ സി എൽ കോവാലൻ്റാണ് അവിടെ ഷെയറിങ് ആ നടന്നതെന്നാണ് അവിടെ ഷെയറിങ് അല്ല നടന്നത് സോഡിയം ഒരു ഇലക്ട്രോണിനെ കൊടുത്തു ഒരു ഇലക്ട്രോണിനെ മേടിച്ചു അത് ട്രാൻസ്ഫറൻസ് ആണ് സോ നിങ്ങൾക്കൊരിക്കലും അവിടെ ഒരു വര ഇടാൻ പറ്റില്ല അപ്പോൾ എന്നാലോ ചോദിക്കേ എൻ എ പ്ലസ് ഇതാന്ന് വിചാരിക്കുക സി എൽ മൈനസ് ഇതാണെന്ന് വിചാരിക്കുക അപ്പോൾ അവിടെ ഷെയറിങ് അല്ലല്ലോ നടന്നത് അല്ല ട്രാൻസ്ഫറൻസ് ഇവിടുന്ന് ഒരാൾ മൊത്തത്തിൽ ഇറങ്ങിപ്പോയി അപ്പോൾ ഇവരുടെ ഇടയ്ക്കുള്ള ഇലക്ട്രോൺ ഡെൻസിറ്റി എത്രയാണ് സീറോ അല്ലെ രണ്ട് അയോണുകളുടെ ഇടയ്ക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി ഇല്ല അങ്ങനെ ഇല്ല എന്ന് വെച്ചാൽ മീനിങ് ഉറപ്പാണത് അയനിക്ക് ബോണ്ടാ പിന്നാലോചിക്ക് എച്ച് സി എൽ എന്ന് പറയുമ്പോൾ മീനിങ് എന്നാ എച്ചയും സി എൽ ൻ്റെ ഇടയ്ക്ക് ഷെയറിങ്ങാണ് നടന്നത് അവിടെ സിംഗിൾ ബോണ്ട് നമുക്ക് വര ഇടുന്നതിന് കുഴപ്പമില്ല ഈ രണ്ട് പേരുടെ ഇടയിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ടോ ഉണ്ട് ഇഷ്ടം പോലെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട് കണ്ടോ ഇതെല്ലാം ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് അപ്പോൾ രണ്ട് ആറ്റങ്ങളുടെ ഇടയിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ അത് ക്വാലൻ ബോണ്ടാണ് ഇല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പാണത് അയണിക്കുക ഇനി നാലോചിക്കുക ഇതൊരു അയണിക് കോമ്പൗണ്ടാണ് ഇവരുടെ കാറ്റോണിൻ്റെയും ആനോണിൻ്റെയും ഇടയ്ക്ക് ഡെൻസിറ്റി ഉണ്ടോ ഇല്ല അപ്പോൾ ഇതൊരു ടിപ്പിക്കൽ അയണിക് കോമ്പൗണ്ട് ആയിരുന്നു ഇനി ആയിരുന്നു എന്ന് പറയാൻ കാരണം ഇവരെ ചെറിയൊരു പരിപാടി ചെയ്യുന്നുണ്ട് അതായത് ഇത് നിങ്ങളുടെ ആണ് ഭയങ്കര വലുപ്പം കൂടുതലാണ് അപ്പോൾ ഈ ഈ വലുപ്പം കാണിച്ചിരിക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡുകളാണ് ഇലക്ട്രോൺ ക്ലൗഡുകളുടെ ഷേപ്പ് നമ്മൾ സ്ഫെറിക്കൽ സ്പെറിക്കലായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കൂടുതൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ആനോണിൻ്റെ സറൗണ്ടിങ്ങിൽ വരാൻ കാരണം എന്നാൽ കാറ്റോണിൽ നിന്ന് ഇലക്ട്രോണിനെ ആനോൺ മേടിച്ചു അപ്പോൾ ക്യാറ്റോണിനെ എന്താ ഇലക്ട്രോൺ ഡെഫിഷ്യൻസി ഇലക്ട്രോൺ ഇറങ്ങിപ്പോയി അപ്പോൾ എന്നാ പറഞ്ഞാലും ഇലക്ട്രോൺ ഇറങ്ങി പോകുമ്പോൾ അയാൾക്ക് പോസിറ്റീവ് ചാർജ് വരും ശരി ഇയാളും സ്റ്റേബിളാണ് ഇയാളും സ്റ്റേബിളാണ് എങ്ങനെ സ്റ്റേബിൾ ആയിക്കോട്ടെ ഈ കാറ്റോണിന് ആനോണിനോട് ചെറിയൊരു അട്രാക്ഷൻ വരും ആനോണിന് കാറ്റോണിനോടും വരും കാരണം ആർ ഓപ്പോസിറ്റിൽ ചാർജ് അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാറ്റോൺ എന്ത് ചെയ്യും ചെറിയ ആണല്ലോ കാറ്റോൺ ചെറുതാകുമ്പോഴുള്ള പ്രത്യേകത തന്നെ ന്യൂക്ലിയസും ഈ ഇലക്ട്രോൺ ക്ലൗഡും തമ്മിലുള്ള ദൂരം കുറയും അല്ലേ ന്യൂക്ലിയസും ഈ ഇലക്ട്രോൺ ക്ലൗഡുകളും തമ്മിലുള്ള ദൂരം കുറയുക കാറ്റോൺ വലുതാണെങ്കിലോ ന്യൂക്ലിയസും ഇലക്ട്രോൺ ക്ലൗഡും ക്ലൗഡും തമ്മിലുള്ള ദൂരം കൂടുക ചെയ്യുക അപ്പോൾ ഇത് ചെറിയ കാറ്റോൺ ആയതുകൊണ്ട് തന്നെ ഇയാളുടെ ന്യൂക്ലിയസിന് ഈ ഇരിക്കുന്ന സ്ഫെറിക്കൽ ഇലക്ട്രോൺ ക്ലൗഡുകളെ വലിക്കാൻ കപ്പാസിറ്റി ഉണ്ട് അങ്ങനെ വലിക്കുമ്പം ഈ സ്ഫെറിക്കൽ ഇലക്ട്രോൺ ക്ലൗഡുകൾ പതുക്കെ പതുക്കെ കാറ്റോണിൻ്റെ നേരെ ഇങ്ങനെ ഓവൽ ഷേപ്പിലേക്ക് മാറി മാറി ചെല്ലുക ഈ ഒരു പ്രോസസ്സാണ് ഡിസ്റ്റോർഷൻ ഓഫ് ഇലക്ട്രോൺ ക്ലൗഡ് അതായത് നല്ല ഷേപ്പിലിരുന്ന ഇലക്ട്രോൺ ക്ലൗഡ് ആയിരുന്നു നല്ല സ്പെരിക്കൽ ഷേപ്പുള്ള ഇലക്ട്രോൺ ക്ലൗഡായിരുന്നു അതിനെ കാറ്റോൺ പിടിച്ച് വലിച്ചു ആക്ച്വലി ആരാണ് ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്ന കാറ്റോൺ ന്യൂക്ലിയസ് ആണ് നിങ്ങൾ ക്യാറ്റോൺ എന്ന് പറഞ്ഞാൽ മതി കാറ്റോൺ പിടിച്ച് ആ ഇലക്ട്രോൺ ക്ലൗഡിനെ വലിച്ച് ആ ഷേപ്പ് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു ലൈക്ക് ഡിസ് അല്ലേ ഇലക്ട്രോൺ ക്ലൗഡ് ഒരു ഓവൽ ഷേപ്പിലേക്ക് മാറുക ഇങ്ങനെ കാറ്റയോൺ ആനയോണിൻ്റെ സറൗണ്ടിങ്ങിലിരുന്ന സ്പെറിക്കൽ ഷേപ്ഡുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ പിടിച്ചു വലിച്ച് ഓവൽ ഷേപ്പായിട്ട് മാറ്റുന്ന ഈ മെക്കാനിസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസേഷൻ അല്ലേ നമ്മളുടെ ഇനി ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് വിച്ച് ഈസ് കോൾഡ് പോളറൈസേഷൻ വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഡിസ്റ്റോർഷൻ ഓഫ് സ്പെറിക്കൽ ഇലക്ട്രോൺ ക്ലൗഡ് അറൗണ്ട് ആനയോൺ ബൈ എ ക്യാറ്റയോൺ ഇതിനെ വിളിക്കുന്ന പേര് പോളറൈസേഷൻ അപ്പോൾ ആരാരെ പിടിച്ചാൽ വലിച്ചേ കാറ്റയോൺ ആനയോണിനെ അപ്പം ക്യാറ്റോണിൻ്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസിംഗ് പവർ അല്ലെ ക്യാറ്റോണിൻ്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേര് പോളറൈസിംഗ് പവർ ക്യാറ്റോൺ പിടിച്ചു വലിച്ചപ്പം ആരാണ് കൊടുത്തത് ആനയോൺ അതുകൊണ്ട് ആനയോണിന്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോളറൈസിബിലിറ്റി അല്ലേ പോളറൈസിബിലിറ്റി അപ്പോൾ ആനയോൺസ് സെറ്റ് ടു ഹാവ് പോളറൈസിബിലിറ്റി ആൻഡ് കാറ്റയോൺസ് ഹാവ് പോളറൈസിംഗ് പവർ ആൻഡ് ദി പ്രൊസീജിയർ ഈസ് കോൾഡ് പോളറൈസേഷൻ ഇനി നിങ്ങളൊന്നാലോ ചോദിക്കുക ഈ പോളറൈസേഷൻ നടന്നത് കാറ്റോൺ ചെറുതാകുമ്പോഴാണ് കുറച്ചുകൂടെ എളുപ്പം ആനോൺ വലുതാണെങ്കിൽ കുറച്ചോടെ എളുപ്പമാണ് എന്നാലോചിക്കുകയെ ആനോൺ ഇതിനേക്കാളും വലുതാണെങ്കിലോ നന്നായിട്ട് വലിയും കാരണം എന്നാൽ ആനോൺ പിന്നെയും വലിയുമ്പോൾ ക്ലൗഡ് പിന്നെ അടുത്തോട്ട് വരും അപ്പം ന്യൂക്ലിയസിനെ കുറച്ചുകൂടെ പിടിച്ച് വലിക്കാൻ പറ്റും അപ്പോൾ ഈ പിക്ചർ എന്ന് പറയുന്നത് വളരെ ആണ് കാറ്റോൺ ചെറുതും ആനോൺ വലുതുമാണെങ്കിലാണ് നല്ല രീതിയിൽ വലി നടക്കുക അപ്പം നല്ല രീതിയിൽ ഡിസ്ട്രോക്ഷൻ നടക്കുന്നു ആൻഡ് ദാറ്റ് ഫിനോമിനൻ ഇസ് കോൾഡ് പോളറൈസേഷൻ ഇനി ഒന്ന് ആലോചിക്കുകയും പോളറൈസേഷന് മുമ്പ് ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്തായിരുന്നു എന്നാൽ ഞാൻ പറഞ്ഞത് സീറോ പോളറൈസ് ചെയ്യാമെന്നു വെച്ചാൽ മീനിങ് എന്നാൽ അപ്പം ഞാൻ കാറ്റോൺ ആണ് എൻ്റെപ്പുറത്ത് ആനയോൺ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇടയിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇല്ലായിരുന്നു ഞാൻ കാറ്റോൺ അയാൾ ആനയോൺ ആണ് അപ്പം അയണിക്ക് ഇൻട്രാക്ഷനാണ് പക്ഷേ ഞാൻ എന്തു ചെയ്യും അവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡിനെ പതുക്കെ വലിച്ചു ഇങ്ങോട്ടിടുന്നുണ്ട് അങ്ങനെ ഇടുമ്പം എൻ്റെയും അദ്ദേഹത്തിൻ്റെയും നടുവിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വരുവാണ് അങ്ങനെ രണ്ട് ആറ്റങ്ങളുടെ ഇടയിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി വന്നാൽ അത് ഏത് ക്യാരക്ടറിലേക്ക് മാറാൻ തുടങ്ങുക ക്വാലൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇല്ലായിരുന്നു അപ്പോൾ അത് ഉറപ്പാണ് അയണിക്കുക പക്ഷേ ഇങ്ങനെ വലിച്ചു വലിച്ചു ഇതിന നടുവിലോട്ട് കൊണ്ടിടുന്ന സമയത്ത് എന്ത് ക്യാരക്ടർ കൂടും ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടുക അപ്പോൾ ഇയാൾ ഏത് ക്യാരക്ടറും കൂടെ കാണിക്കുക ക്വാലൻറ്റ് മൊത്തത്തിൽ ക്വാലൻ്റ് അല്ല മൊത്തത്തിൽ ഇയാൾ അയണിക്കാണ് പക്ഷേ ചെറിയൊരു എന്ത് നേച്ചറും കൂടെ വരുന്നു കുവാലൻ നേച്ചർ ശരി അങ്ങനെയാണെങ്കിൽ കുവാലൻ്റ് ക്യാരക്ടർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ കുവാലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന പോളറൈസേഷൻ എക്സ്റ്റൻറ്റുമായിട്ട് എന്താ ബന്ധം നല്ല രീതിയിൽ പോളറൈസേഷൻ നടന്നാൽ നല്ല രീതിയിൽ കുവാലൻ ക്യാരക്ടർ കിട്ടും പോളറൈസേഷൻ നന്നായിട്ട് നടക്കുന്നില്ല നല്ല രീതിയിൽ വലിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഡെൻസിറ്റി കുറവേ വരുള്ളൂ അപ്പോൾ അത്ര കുവാലൻ ക്യാരക്ടർ കാണില്ല സോ യു ക്യാൻ സെറ്റ് എ റൂൾ കുവാലൻ ക്യാരക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി എക്സ്റ്റൻ്റ് ഓഫ് polarization and this is very important point regarding പാർഷ്യൽ ക്വാലൻ ക്യാരക്ടർ ഇൻ ഐനിക് കോമ്പോണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ വഴി ഉണ്ടാക്കി വെച്ച റൂളാണ് എന്ത് കുവാലൻ ക്യാരക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു എക്സ്റ്റെൻഡ് ഓഫ് പോളറൈസേഷൻ നല്ല രീതിയിൽ പോളറൈസേഷൻ നടന്നാൽ നല്ല രീതിയിൽ ഇവിടെ ഇലക്ട്രോണിക്സിറ്റി കൂടും നല്ല രീതിയിൽ കൂടിക്കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിലുള്ള കുവാലൻ നേച്ചറിലേക്ക് മാറും സോ വി ക്യാൻ സേ കുവാലൻ ക്യാരക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് പോളറൈസേഷൻ വിച്ച് ഈസ് ദി ബേസിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് എ സെറ്റ് ഓഫ് റൂൾസ് വിച്ച് ആർ നോൺ ആസ് ഫജാൻസ് റൂൾസ് ആ ഒരു പോയിന്റ് ഇപ്പോൾ നമ്മൾ എഴുതിയ പോയിന്റ് ബേസ് ചെയ്ത് ഇദ്ദേഹം ഫജാൻ ഇദ്ദേഹം സെറ്റ് ചെയ്ത മൂന്ന് റൂളുകളുണ്ട് ആ റൂളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫജാൻസ് റൂൾസ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഫജാൻസ് റൂൾ എന്ന് ചോദിച്ചാൽ പറയണം ഫജാൻസ് റൂൾസ് ആർ യൂസ്ഡ് ഫോർ എക്സ്പ്ലെയിനിങ് പാർഷ്യൽ ക്വാലൻ ക്യാരക്ടർ ഇൻ അയണി കോമ്പൗണ്ട്സ് അപ്പോൾ നമ്മൾ ഫജാൻസ് റൂൾ എന്നല്ല ഞാൻ എഴുതിയിരിക്കുന്ന റൂൾസ് എന്നാണ് സോ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് റൂളുകൾ പറയാം അതിൽ ആദ്യത്തെ റൂൾ റൂൾ നമ്പർ വൺ അപ്പോൾ ഈ ഫസ്റ്റ് റൂളിൽ നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എന്താ പറയുക എൻ എ സി എല്ലും തന്നു എം ജി സി എൽ ടൂം തന്നു ഇങ്ങനെ തന്നു കഴിയുമ്പോഴേ ഈ രണ്ട് കോമ്പൗണ്ടുകളെ കമ്പയർ ചെയ്യാൻ ഏറ്റവും എളുപ്പം ചാർജ് ആണോ സൈസാണോ പെട്ടെന്ന് എളുപ്പം ചാർജാണ് കാരണം ജസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചാർജിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും അപ്പോൾ ഞാനിവിടെ എൻ എ പ്ലസും സി എൽ മൈനസും ഇത് എം ജി ടു പ്ലസും സി എൽ മൈനസും ആവും ശരി അപ്പോൾ നമ്മൾ ആദ്യത്തെ റൂൾ എന്ന് പറയുന്ന ബേസ്ഡ് ഓൺ ചാർജാണ് ശരി ഇനി നിങ്ങൾ ഈ ഡയഗ്രത്തിലേക്ക് നോക്കിയ ഒരു കാര്യം മനസ്സിലാവും ഞാനിവിടെ പോളറൈസേഷൻ വരച്ചിട്ടുണ്ട് ക്യാറ്റിയോണിൻ്റെ ചാർജ് ഞാൻ ടു പ്ലസ് ആക്കി അപ്പോൾ പോളറൈസേഷൻ വരുന്ന വ്യത്യാസം പറയണം ഇപ്പോൾ കാറ്റോണിൻ്റെ ചാർജ് പ്ലസ് ആണെങ്കിൽ മീനിങ് എന്നാ അത് ഭയങ്കര ഇഷ്ടമാണ് വലിക്കും ടു പ്ലസ് ആണെങ്കിലോ ഇലക്ട്രോണിനോടുള്ള ഇഷ്ടം പിന്നെയും കൂടും കാരണം പോസിറ്റീവ് ചാർജ് കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇലക്ട്രോണിനോട് പിന്നെ അട്രാക്ഷൻ കൂടും വേറൊരു തരത്തിൽ ചിന്തിച്ചാലോ പോസിറ്റീവ് ചാർജ് കൂടുമ്പോൾ മീനിങ് എന്ന സൈസ് പിന്നെയും കുറയും സൈസ് പിന്നെയും കുറഞ്ഞ മീനിങ് എന്ന ന്യൂക്ലിയസിന് പോളറൈസേഷൻ നടത്താനുള്ള ആളുകളെ പിന്നെയും കുറച്ചുകൂടെ അടുത്താണ് കിട്ടുന്നത് ന്യൂക്ലിയസ് എന്നുള്ള ദൂരം കുറച്ച് കിട്ടും നന്നായിട്ട് പിടിച്ച് വലിക്കാം നല്ല രീതിയിൽ പോളറൈസേഷൻ നടക്കും അപ്പോൾ ശരിക്കും ഇവിടുത്തെ ചാർജ് കൂടിയാൽ പോളറൈസേഷൻ ഹൈ ആവും ഇനി ഇവിടുത്തെ ചാർജ് കൂട്ടിയാലോ അപ്പോൾ പോളറൈസേഷൻ ലോ ആകും എന്ന് നമുക്ക് തോന്നും പക്ഷെ അതൊരു തോന്നൽ മാത്രമാണ് ഇവിടെയും പോളറൈസേഷൻ ഹൈ ആകും കാരണം എന്നാൽ നെഗറ്റീവ് ചാർജ് ഉള്ള ഒരാൾക്ക് പോസിറ്റീവ് ചാർജിലേക്ക് പെട്ടെന്ന് വലിഞ്ഞ് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അപ്പോൾ ടു മൈനസ് ആണെങ്കിലോ ഇവിടുത്തെ നെഗറ്റീവ് ചാർജ് കൂടി അപ്പോൾ പോസിറ്റീവിനോടുള്ള ഇഷ്ടം കൂടും പെട്ടെന്ന് വലിഞ്ഞ് കൊടുക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റോണിൻ്റെ ചാർജ് ഇൻക്രീസ് ചെയ്താലും ആനയോണിൻ്റെ ചാർജ് ഇൻക്രീസ് ചെയ്താലും അല്ലേ ചാർജ് ഇൻക്രീസസ് പോളറൈസേഷൻ ഇൻക്രീസസ് ദർ ഫോർ

സീഷ്യം ഫ്ലൂറൈഡും ഇങ്ങനെ രണ്ട് കോമ്പൗണ്ടുകൾ തന്നു ഇത് രണ്ട് അയണിക് കോമ്പൗണ്ടുകളാണ് ആൽക്കലി മെറ്റൽ ഹാലൈഡുകളാണ് അപ്പോൾ ഈ രണ്ട് കോമ്പൗണ്ട് തരുമ്പം നമ്മൾ ആദ്യം എപ്പോഴും ചെക്ക് ചെയ്യുന്ന ഫസ്റ്റ് റൂളാണ് സോ ഫസ്റ്റ് റൂൾ അനുസരിച്ച് ഇത് എൽ ഐ പ്ലസ് ആൻഡ് ഐ മൈനസും ഇത് സി എസ് പ്ലസ് ആൻഡ് എഫ് മൈനസുമാണ് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ചാർജ് രണ്ട് പേരുടെ സെയിം ആയതുകൊണ്ട് നമുക്ക് ചാർജ് എന്നുള്ള റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം നിങ്ങൾ നോക്കുമ്പം ഇവിടെ എല്ലാവരുടെയും സൈസില് വ്യത്യാസമുണ്ട് അപ്പം നമ്മൾക്ക് ഇങ്ങനെ നോക്കാം ചാർജ് വിട്ടിട്ട് നമ്മൾ രണ്ടാമത്തെ റൂള് സൈസ് സെറ്റ് ചെയ്യുവാണ് ഇനി ഇനിയിവിടെ നോക്കി ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴേ ഈ സൈസിനെ ബേസ് ചെയ്ത് ഞാൻ എന്താണോ വരച്ചിരിക്കുന്നത് അതാണ് റൂൾ നമ്പർ ടു അതായത് ചാർജ് കാറ്റോണിൻ്റെ കൂടുമ്പം വാലൻ ക്യാരക്ടർ കൂടിയില്ലേ ചാർജ് കൂടുമ്പം ക്യാറ്റോണിൻ്റെ സൈസ് എങ്ങനെയാണ് കുറയും ശരി ഇവിടെ ചാർജ് കൂടുമ്പോഴോ ആനോണിൻ്റെ സൈസ് കൂടും ഓർമ്മയുണ്ടല്ലോ അല്ലേ കാറ്റോണിക് സൈസാർ സ്മോളർ ആനോണിക് ആർ ലാർജർ ക്യാറ്റോണിൻ്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് സൈസ് കുറയുക ചെയ്യുക ആനയോണിൻ്റെ ചാർജ് കൂടുന്നതനുസരിച്ച് സൈസ് കൂടുക ചെയ്യുക അപ്പോൾ അതിന് രണ്ടും കൂടെ ക്ലബ് ചെയ്തേ കാറ്റോണിൻ്റെ ചാർജ് കൂടുന്നതും ആനയോണിൻ്റെ ചാർജ് കൂടുന്നതും നല്ലതാണ് കാറ്റോണിൻ്റെ ചാർജ് കൂടുമ്പോൾ ക്യാറ്റോണിൻ്റെ സൈസ് കുറയും ആനയോണിൻ്റെ ചാർജ് കൂടുമ്പോൾ ആനോണിൻ്റെ സൈസ് കൂടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിത് ക്ലബ്ബ് ചെയ്ത് പറയാം കാറ്റോണിൻ്റെ സൈസ് കുറഞ്ഞാലും ആനയോണിൻ്റെ സൈസ് കൂടിയാലും നല്ല ക്വാളിറ്റി ക്യാറ്റർ ആയിരിക്കില്ലേ സോ യു ക്യാൻ സെറ്റ് സെക്കൻഡ് റൂൾ എന്ത് സ്മോളർ ദി കാറ്റയോൺ സ്മോളർ ദി കാറ്റയോൺ ലാർജർ ദി ആനയോൺ ലാർജർ ദി ആനയോൺ ഈ രണ്ടെണ്ണം കൊടുത്താൽ പോളറൈസേഷൻ ഹൈ ദർ ഫോർ ക്വാലൻ ക്യാരക് റോൾസോ ഹൈ ആയിരിക്കും എന്നോട് പറയാം നിങ്ങൾ ചാർജ് നോക്കുന്നത് ആയി കഴിഞ്ഞാൽ വി ക്യാൻ ചെക്ക് ഫോർ സൈസ് സൈസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റൂൾ അപ്ലൈ ചെയ്യാം സ്മോളർ ദി കാറ്റയോൺ ആൻഡ് ലാർജർ ദി ആനയോൺ ഇന്ന് നിങ്ങളൊന്ന് ആലോചിക്കുക ലിത്തിയം ആൻഡ് സീഷ്യം ഇത് ലിത്തിയം പ്ലസ് ആണ് എങ്കിൽ ഇവിടെയാണ് സീഷ്യം പ്ലസ് സോ ദിസ് ഇസ് ലിത്തിയം പ്ലസ് ആൻഡ് ദിസ് ഇസ് സീഷ്യം പ്ലസ് അടുത്ത ഹാലൈഡിൽ ഇത് എഫ് മൈനസ് ആണ് എങ്കിൽ ഇത് എഫ് മൈനസ് ഇവിടെയാണ് ഐ മൈനസ് ദിസ് ഇസ് ഐ മൈനസ് ഇനി പറ സ്മോളർ ദി കാറ്റയോൺ ഏതാ ലിതിയം പ്ലസ് ലാർജർ ദി ആനയോൺ ഐ ഇതോ ഈ കോമ്പൗണ്ടിന് അപ്പോൾ എന്ത് ക്യാരക്ടർ കൂടുതൽ ക്വാലൻ ക്യാരക്ടർ ഇനി നേരെ തിരിച്ചു പറഞ്ഞ് ലാർജർ ദി ക്യാറ്റയോൺ ഇത് സ്മോളർ ദി ആനയോൺ അത് അപ്പോൾ ഇയാൾക്ക് എന്ത് ക്യാരക്ട് കൂടുതലായിരിക്കും അയണ ക്യാരക്ടർ ഈ പറയുന്ന ആളുകൾക്ക് ക്വാലൻ ക്യാരക്ട് കൂടുതലാണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റിൽ അയണി ക്യാരക്ടർ കൂടുതലായിരിക്കും സോ യു ക്യാൻ പുട്ട് ഹിയർ അതായത് ലിഥിയം അയഡൈഡ് ഈസ് മോർ ക്വാലൻ ദാൻ സീഷ്യം ഫ്ലോറൈഡ് അപ്പോൾ ചാർജ് നോക്കാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ സൈസ് നോക്കി അപ്പോൾ ആദ്യത്തെ ഇത് റൂൾ നമ്പർ വൺ ഞാൻ സൈസ് നോക്കി റൂൾ നമ്പർ ടു ഇനി നമ്മൾ മൂന്നാമത് നിങ്ങൾക്ക് തരുന്നത് സി യു സി എൽ ആൻഡ് എൻ എ സി എൽ ആണ് ഇത് രണ്ടും അയണിക്കാണ് പക്ഷെ ഇതിലൊരാളെ അയണിക്കുന്ന പോലും വിളിക്കാൻ പറ്റാത്തത്ര കുവാലൻ നേച്ചർ കൂടിയ ആളുണ്ട് ബട്ട് ദ ആർ നോട്ട് പെർഫെക്റ്റ്ലി ക്വാലൻറ്റ് പക്ഷേ അയണിക്കായിരുന്നു അയാൾക്ക് കുവാലൻ നേച്ചർ പക്ഷേ കൂടിപ്പോയി അതിൽ ഏതാന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ കോമൺ സെൻസ് അനുസരിച്ച് അനുസരിച്ച് പറയാം സി യു സി എൽ ഇസ് മോർ ക്വാലൻ്റ് ആണെന്ന് പറയാം പക്ഷെ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ട് കോമ്പൗണ്ട് ഡീറ്റെയിൽ ആദ്യം എന്ത് ചെയ്യും സൈസ് ആണോ ചാർജ് ആണോ ചാർജ് അങ്ങ് നോക്കാൻ ചാർജ് സി യു പ്ലസ് സി എൽ മൈനസ് എൻ എ പ്ലസ് സി എൽ മൈനസ് ഒരു കാര്യമില്ല അല്ലേ റൂൾ നമ്പർ വണ്ണ് ഫെയിലായി ഇനി ഇതിൽ കോമൺ ആയിട്ടുള്ള ആരാ സി എൽ മൈനസ് സി എൽ മൈൻസ് അത് നോക്കിയിട്ട് കാര്യമില്ല രണ്ടാമത്തെ റൂള് സൈസ് ആണ് സി യു പ്ലസിൻ്റെയും എൻ എ പ്ലസ്സിൻ്റെയും സൈസ് ചെക്ക് ചെയ്യുമ്പം നിയർലി സെയിം ആണ് അതായത് ഇയാളാണ് വലുത് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അത്ര വ്യത്യാസമില്ല അപ്പോൾ പിന്നെയും കൺഫ്യൂഷൻ വരും അത് ഇതിലാരാണ് ശരിക്കും വലുത് ഒരു ചെറിയ വ്യത്യാസമല്ലേ ഉള്ളൂ അപ്പോൾ നമുക്കത് വെച്ച് പ്രോപ്പർട്ടി പറയാൻ പറ്റും ഒരു കൺഫ്യൂഷൻ വരും അപ്പോൾ ഓൾമോസ്റ്റ് റൂൾ ടുവും ഫെയിലായി അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ശരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ല വേറൊരു കാര്യമാണ് ഞാൻ പിന്നെ പറയാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ആദ്യം സി യു പ്ലസിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുവാണ് ദിസ്ഇസ് വൺ എസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് ടു ത്രീ പി സിക്സ് ഫോർ എസ് വൺ ത്രീ ഡി ടെന്നായിരുന്നു ഞാൻ ആ ഫോർ എസ് വണ് എഴുതുന്നില്ല കാരണം ഫോർ എന്ന് പറയുമ്പോൾ ഔട്ടർ മോസ്റ്റ് ആണ് അതിൽ നിന്ന് ഒരെണ്ണം പോകുമ്പോഴാണല്ലോ സി യു പ്ലസ് കിട്ടുന്നത് സി യു പ്ലസിൻ്റെ പേര് കുപ്രസ് എന്നാണ് അല്ലേ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് ഒ യു എസ് എന്നും ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിന് ഐ സി എന്ന് പറയാം സോ സി യു പ്ലസ് കുപ്രസും സി യു ടു പ്ലസ് കുപ്പറിക്കും അപ്പോൾ ഇത് എഴുതി അപ്പോൾ നോക്കി എത്ര ഷെല്ലുണ്ട് മൂന്ന് ഷെല്ല് മൂന്നാമത്തെ ഷെല്ലിൻ്റെ പേരെന്താ വാലൻസ് ഷെല്ല് വാലൻസ് ഷെല്ലില് എത്ര ഇലക്ട്രോൺസ് ഉണ്ട് പതിനെട്ട് ഉണ്ട് ശരി ഇനി എൻ എ പ്ലസിൻ്റെ കോൺഫിഗറേഷൻ പറ വൺസ് ടു ടു എസ് ടു പി സിക്സ് ത്രീ എസ് വണ് ഉണ്ടായിരുന്നു അതിനി വേണ്ട കാരണം ഇത് എൻ എ പ്ലസ് ആണ് രണ്ട് ഷെൽ രണ്ടാമത്തെ ഷെല്ലിൻ്റെ പേര് വാലൻസ് ഷെൽ ഇതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എയ്റ്റ് ഇലക്ട്രോൺസ് ഉണ്ട് ശരി ഇനി നമ്മൾ പണ്ട് മുതലേ കേട്ട് പരിചയപ്പെട്ടിരിക്കുന്ന എന്താ വാലൻസിൽ എട്ട് ഇലക്ട്രോൺ വരുന്ന കോൺഫിഗറേഷനെ വിളിക്കുന്ന പേരാണ് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ എങ്കിൽ ബാലൻസിൽ പതിനെട്ട് പേര് വരുമ്പോൾ വിളിക്കുന്ന പേര് നിങ്ങൾ കേട്ടിട്ടല്ലെങ്കിൽ കേട്ടോണം ഇതിനെ വിളിക്കുന്ന പേര് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ എന്നാണ് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ അപ്പം വാലൻ ഷെല്ലിൽ എട്ട് ലക്ട്രോൺ വന്നാൽ അത് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് വാലൻ ഷെല്ലിൽ പതിനെട്ട് വന്നാൽ അത് സ്യൂഡോ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ആണ് ഇനി നിങ്ങൾക്ക് റൂൾ സെറ്റ് ചെയ്യാം എന്ത് ദി ഇല കാറ്റോൺ വിത്ത് സ്യൂഡോ നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ ഈസ് മോർ കോവാലൻ ദാൻ ക്യാറ്റോൺസ് വിത്ത് നോബൽ ഗ്യാസ് കോൺഫിഗറേഷൻ അതുകൊണ്ട് സി യു സി എൽ എൻ എ സി എല്ലിനെയൊക്കെ അത് കോവാലൻ്റായിരിക്കും പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത്ര സാറ്റിസ്ഫൈഡാകുന്ന എനിക്കറിയില്ല എനിക്ക് എന്തായാലും സാറ്റിസ്ഫൈഡ് ആയില്ല അപ്പോൾ ഞാൻ ശരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ജസ്റ്റ് പറയാൻ പോവുക നിങ്ങൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഉള്ള പ്രത്യേകത കോപ്പർ പ്ലസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വന്നത് അല്ലേ ഇപ്പോൾ സോഡിയത്തിനില്ലാത്തൊരു പ്രത്യേകത കോപ്പറിനുണ്ട് എന്ത് ഡി ഇലക്ട്രോൺസ് ഇപ്പോൾ ഡി ഇലക്ട്രോൺസ് വരുമ്പോഴുള്ള പ്രത്യേകതയെന്നാ ഡിക്ക് സ്ക്രീനിങ് എഫക്റ്റ് കുറവാണ് എന്താണ് സ്ക്രീനിങ് എഫക്റ്റ് എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് എ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഇപ്പം സോഡിയത്തിൽ പതിനൊന്ന് ഇലക്ട്രോൺ ഉണ്ട് അല്ലേ ഫസ്റ്റ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺ സെക്കൻഡ് ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ തേർഡ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഈ എല്ലാ ഇലക്ട്രോണുകളെയും പിടിച്ചു നിർത്തുന്ന ന്യൂക്ലിയസാണ് പക്ഷേ ന്യൂക്ലിയസിന് എല്ലാവർക്കും ഒരുപോലെയാണോ ചാർജ് കൊടുക്കാൻ പറ്റുക അല്ല അടുത്തിരിക്കുന്നവർക്ക് നന്നായിട്ട് കൊടുക്കാൻ പറ്റും അകലുള്ളവർക്ക് കുറച്ചേ കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ ചാർജ് പുറമേ ഉള്ള ആളുകൾക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇന്നറിലിരിക്കുന്ന ആളുകൾ ന്യൂക്ലിയസിനെ സ്ക്രീൻ ചെയ്യും അപ്പം ന്യൂക്ലിയസിനെ സ്ക്രീൻ ചെയ്യും അല്ലെങ്കിൽ ഷീൽഡ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ന്യൂക്ലിയസിൻ്റെ ചുറ്റും സ്ക്രീൻ പോലെ അല്ല ന്യൂക്ലിയസിനു മുമ്പിൽ ഇങ്ങനെ സ്ക്രീൻ പോലെ നിൽക്കുന്നു ന്യൂക്ലിയർ ചാർജ് പുറത്തേക്ക് വിടുന്നില്ല അങ്ങനെയല്ല ദർ ഇസ് നോ സ്ക്രീൻ ആൻഡ് ദർ ഇസ് നോ ഷീൽഡ് ശരിക്കും എന്ന് വെച്ചാൽ ന്യൂക്ലിയസിന് നമുക്ക് ഇങ്ങനെ തടയാൻ പറ്റില്ല ഇവരെന്താ ചെയ്യാം നമ്മളുടെ വാലൻസ് ഇലക്ട്രോണുകളെ അതായത് ഇന്നർ ഇലക്ട്രോണുകൾ എന്തു ചെയ്യും പുറത്തോട്ട് തിരിഞ്ഞ് വാലൻസ് ഇലക്ട്രോണുകളെ പിടിച്ച് ഊന്തി വിടും അങ്ങനെ ആ ഒരു ഉന്തി വിടുന്നതിനെ അല്ലെങ്കിൽ റിപ്പൾസീവ് ഇൻട്രാക്ഷനെ വിളിക്കുന്ന പേരാണ് ഷീൽഡിംഗ് എഫക്ട് അപ്പോൾ ന്യൂക്ലിയസിനെ തടഞ്ഞു വെച്ചാൽ ആ ന്യൂക്ലിയസിൻ്റെ ചാർജ് അവിടെ കിട്ടില്ലായിരുന്നു പക്ഷേ ന്യൂക്ലിയസ് നമുക്ക് തടയാൻ പറ്റില്ല ന്യൂക്ലിയസ് ഇസ് സോ പവർഫുൾ അപ്പോൾ ന്യൂക്ലിയർ ചാർജ് കിട്ടാതിരിക്കാൻ വേണ്ടി ഇന്നർ ഇലക്ട്രോൺ എന്ത് ചെയ്യും ബാലൻസ് ഇലക്ട്രോണിനെ കുറച്ച് ഉന്തി അങ്ങ് വിടും അപ്പോൾ ബാലൻസ് ഇലക്ട്രോണിന് ഈ ന്യൂക്ലിയർ ചാർജ് അത്ര കിട്ടില്ല ഈ ഉന്തി വിടുന്നതിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും പറഞ്ഞാൽ ഷീൽഡിംഗ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്ട് ശരി ഏറ്റവും കൂടുതൽ സ്ക്രീനിങ് എഫക്റ്റ് കാണിക്കുന്ന ആരാ എസ് ഇലക്ട്രോൺ ദെൻ പി ഇലക്ട്രോൺ ദെൻ ഡി ഇലക്ട്രോൺ ദെൻ എഫ് ഇലക്ട്രോൺ എസ് എന്തോ സ്ക്രീനിങ് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ എസ് ഇരിക്കുന്ന സബ്ഷൽ എന്ന് പറഞ്ഞ സ്പെരിക്കലാണ് സ്പെറിക്കൽ ഷേപ്പിൻ്റെ പ്രത്യേകത എന്നാ എല്ലാ ഡയറക്ഷനിലേക്കും ഈക്വലായിട്ട് തള്ളാൻ പറ്റും അപ്പോൾ ഏറ്റവും നന്നായിട്ട് തള്ളുന്ന ആളാണ് ഏറ്റവും നല്ല സ്ക്രീനിങ് എഫക്ട് കാണിക്കുന്നത് സോ ദാറ്റ് ഈസ് എസ് പക്ഷേ ഇവിടെ നോക്കിയാൽ ഡി ആണ് ഡിക്ക് സ്ക്രീനിങ് എഫക്ട് ഭയങ്കര കുറവാണ് അപ്പോൾ ഡി എന്ത് ചെയ്യുന്നില്ല ഡി നന്നായിട്ട് ന്യൂക്ലിയർ ചാർജ് ഷീൽഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ഇട സ്ക്രീനിങ് എഫക്ട് കുറവാണെന്ന് വെച്ചാൽ മീനിങ് ഡി ഔട്ടർ മോസ്റ്റിലുള്ള ഇലക്ട്രോണുകൾ അതായത് നമ്മുടെ കോപ്പർ പ്ലസ്സിൻ്റെ സറൗണ്ടിങ്ങിൽ സി എൽ മൈനസ് ഉണ്ടല്ലോ ആ സി എൽ മൈനസിലെ ഇലക്ട്രോൺ ക്ലൗഡിനെ ഇങ്ങോട്ട് വലിക്കുന്നുണ്ടോന്നറിയാൻ വേണ്ടിയാ അപ്പോൾ ആ ഇലക്ട്രോണിനെ ഈ ഡി ഇലക്ട്രോൺ നമ്മളുടെ കോപ്പറിൻ്റെ ഡി എന്ത് ചെയ്യുന്നില്ല കാര്യമായിട്ട് ഷീൽഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളി അപ്പോൾ തള്ളിവിട്ടില്ലെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് എന്ത് ചെയ്യും ന്യൂക്ലിയസ് ഔട്ടർ മോസ്റ്റിലിരിക്കുന്ന ഇലക്ട്രോൺ ക്ലൗഡിനെ ഇങ്ങോട്ട് വലിക്കും അപ്പോൾ ഒന്നാലോ ചോദിക്കുകയെ കോപ്പർ പ്ലസ് സ്യൂഡോ സ്യൂഡോനോബിൾ ഗ്യോസ് കോൺഫിഗറേഷനുള്ള കോപ്പർ പ്ലസ്സിന് പോളറൈസിംഗ് പവർ കൂടുതലാണ് എന്തുകൊണ്ട് കൂടി ബിക്കോസ് ഓഫ് ദി പൂർ സ്ക്രീനിങ് എഫക്ട് ഓഫ് ഡി ഇലക്ട്രോൺ ഡിക്ക് കാര്യമായിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാൽ ബാലൻസിൽ വരുന്ന ഇലക്ട്രോൺ ക്ലൗഡിനെ തള്ളിവിടാൻ പറ്റുന്നില്ല അങ്ങനെ തള്ളിവിടുന്നില്ലെങ്കിൽ നമ്മളുടെ കോപ്പർ പ്ലസിൻ്റെ ന്യൂക്ലിയസ് ആ ഇലക്ട്രോണിനെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുമ്പം പോളറൈസേഷൻ കൂടും അതുകൊണ്ടാണ് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ഉള്ള ആളുകൾക്ക് നല്ല പോളറൈസിങ് പവർ വന്നത് ഇയാൾക്ക് നല്ല പോളറൈസിങ് പവർ ഉള്ളതുകൊണ്ടാണ് ഇയാൾ ഇയാൾക്ക് ആയത് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം എന്ത് സ്യൂഡോ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനുള്ള സിയു പ്ലസ് മോർ പോളറൈസിങ് പവർ ആണ് എന്ന് എഴുതാം അതുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത് അല്ലേ എന്തുകൊണ്ടാണ് അത് സ്ക്രീനിങ് എഫക്റ്റ് വളരെ പൂർ ആയതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഇതൊരു ട്രിക്ക് ആയിട്ട് അങ്ങ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ ട്രിക് മീൻസ് ട്രിക് ഇറ്റ് സെൽഫ് അല്ലെ ഇതിന് എക്സ്പ്ലേഷൻ ഒന്നും ട്രിക്ക് എന്ന് വെച്ചാൽ ട്രിക്ക് തന്നെ ഇങ്ങനെ ഓർത്താൽ മതി കാറ്റയോൺസ് ഫ്രം ഫ്രം ഡി ബ്ലോക്ക് അല്ലെ ഡി ബ്ലോക്കിൽ നിന്നുള്ള കാറ്റയോൺസിന് ഹാസ് ഹൈ പോളറൈസിങ് പവർ ആയിരിക്കും ഹൈ പോളറൈസിങ് പവർ ആയിരിക്കും ഡ്യൂ And the poor shielding effect of d electrons. All right. ഡി ഇലക്ട്രോൺസിൻ്റെ ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവായതുകൊണ്ട് അത് വാലൻസിലുള്ള ഇലക്ട്രോൺ ക്ലൗഡിനെ ഷീൽഡ് ചെയ്യുന്നില്ല അപ്പം നമ്മളുടെ കോപ്പർ പ്ലസിൻ്റെ ന്യൂക്ലിയസ് ബയ ആ ഇലക്ട്രോണിനെ പിടിച്ച് നന്നായിട്ട് വലിക്കുന്നു സോ പോളറൈസേഷൻ കൂടുന്നു പോളറൈസേഷൻ കൂടിയാൽ ക്വാലൻ നേച്ചറും കൂടും അങ്ങനെ മൂന്ന് സെറ്റ് റൂളുകളുടെ കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫജാൻസ് റൂൾ അപ്പോൾ ആദ്യം നമ്മൾ ചാർജിനെ ബേസ് ചെയ്ത് പറയും രണ്ടാമത് സൈസിനെ ബേസ് ചെയ്ത് പറയും മൂന്നാമത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷനെ ബേസ് ചെയ്ത് പറയും അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ റൂളില്ലേ ഏതാ സൈസിൻ്റെ റൂള് അതിൽ നിന്ന് ഒരു കാര്യം കൂടെ നമുക്ക് ഉണ്ടാക്കി ചെയ്താൽ കേട്ടോ സൈസിൻ്റെ റൂള് നോക്കിയാൽ ഇപ്പം ലിത്തിയം പ്ലസ് സീഷ്യം പ്ലസ് ഇതിൽ ഇത് വലിയ സൈസാണ് ഇയാളുടെ പോളറൈസിങ് പവർ എങ്ങനെയാണ് കുറവാണ് അപ്പോൾ പോളറൈസിങ് പവറും സൈസും റിലേഷൻ റിലേഷനാണ് ആരുടെ സൈസ് കാറ്റോണിൻ്റെ സൈസ് കാറ്റോണിൻ്റെ സൈസ് കുറേന്തോറും പോളറൈസിങ് പവറും കൂടും സോ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം പോളറൈസിങ് പവർ അല്ലേ ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ടു കാറ്റയോണിക് സൈസ് സൈസ് ായിട്ട് പഠിക്കുന്നേക്കാൾ നല്ല കാര്യം മനസ്സിലാക്കി പഠിക്കുന്നതാണ് ഇനി ആനോൺ വലുത് ഇതല്ലേ ഇത് വന്നപ്പോൾ നല്ല ഗോലം എന്ന് വെച്ചാൽ നല്ല പോളറൈസബിലിറ്റി കൂടി അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ പോളറൈസിബിലിറ്റി പോളറൈസിബിലിറ്റി ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു എന്ത് ആനയോണിക് സൈസ് അല്ലേ ആനയോണിക് സൈസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോഷണാണ് പോളറൈസിബിലിറ്റി എന്ന് പറയും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് ഓർത്തുവെക്കുക ഫജാൻസ് റൂൾസ് ആൻഡ് വി ആർ മൂവിങ് ഇൻ ടു ആപ്ലിക്കേഷൻസ് ഓഫ് ഫജാൻസ് റൂൾസ് അപ്പോൾ ആപ്ലിക്കേഷനിൽ നമ്മളുടെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഈ പറഞ്ഞത് എന്തിനാണോ നമ്മൾ ഫജാൻസ് റൂള് പഠിച്ചത് അതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്തിനാണ് പഠിച്ചത് ക്വാലൻ ക്യാരക്ടറിലുള്ള അല്ലെങ്കിൽ ക്വാലൻ കോമ്പൗണ്ടുകളിലുള്ള അയണിക് ക്യാരക്ടർ കണ്ടൊഴിക്കാൻ അല്ലേ അല്ല അതേതായിരുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി ഡിഫറൻസ് റൂൾ ആയിരുന്നു ഇവിടെ നമ്മൾ എന്താ ചെയ്തത് അയണിക് കോമ്പൗണ്ടുകളിലുള്ള പാർഷ്യൽ ക്വാലൻറ്റ് ക്യാരക്ടർ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഈ റൂൾ സെറ്റ് ചെയ്തത് സോ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം നമ്മളത് ഡിസ്കസ് ചെയ്താണ് അത് അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഫജാൻസ് റൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് തന്നെയാണ് അതിൻ്റെ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഞാൻ വേണമെങ്കിൽ ചുമ്മാ ഒരു എക്സാമ്പിൾ കാണിച്ചു ചേരാം അപ്പം നിങ്ങളിങ്ങനെ ചോദിക്കുക എൻ എ സി എൽ ആണോ എം ജി സി എൽ ടു ആണോ മോർ ക്വാലൻറ്റ് ബേസ്ഡ് ഓൺ ചാർജ് ദിസ് ഇസ് ടു പ്ലസ് ആൻഡ് മൈനസ് ഇതിന് ക്വാലൻ ക്യാരക്ടർ കൂടുതലാണ് ശരി രണ്ടാമത്തത് ഇപ്പം നിങ്ങൾക്ക് എ ജി ടു എസും എ ജി ടു ഒയും തരുവാണ് എ ജി റ്റു എസ് ആൻഡ് എ ജി ടു ഒ ഇതിലാരാണ് കൂടുതൽ വാട്ടർ സോലുബിൾ എന്ന് ചോദിച്ചു വിചാരിച്ചോ വാട്ടർ സോലുബിൾ അപ്പം നിങ്ങൾക്കറിയാം കോവാലൻ കോമ്പൗണ്ടുകളേക്കാൾ വെള്ളത്തിൽ സോലബിൾ അയണിക്കായിരിക്കും അല്ലേ അയണിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത് എക്സ്ട്രീമിലി എന്ന് പറയുക എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് അയണൈസ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വെള്ളത്തിൽ പെട്ടെന്ന് ഡിസോൾവ് ചെയ്യും അപ്പം നമുക്ക് എന്ത് എഴുതാം അയണിക് കോമ്പൗണ്ടുകളാണെങ്കിൽ കുറച്ചുകൂടി വെള്ളത്തിൽ നന്നായിട്ട് ഡിസോൾവ് ചെയ്യും സോ ഇവിടെ എ ജി എ ജി കട്ട് ചെയ്തു ഇത് എസ് ടു മൈനസ് ആൻഡ് ഒ ടു മൈനസ് ആണ് എസ് ടു മൈനസ് ഇതാണെങ്കിൽ ഒ ടു മൈനസ് ഇതായിരിക്കും ശരിയല്ലേ കാരണം ഓക്സിജന്റെ താഴെയാണ് സൾഫർ ലാർജ് ആനയോൺ മോർക്കൊവാലൻ്റെ സൊല്ലസ് സോലുബിൾ ഇൻ വാട്ടർ അപ്പോൾ എ ജി ടു ഒ ആയിരിക്കും വെള്ളത്തിൽ കൂടുതൽ സോലബിൾ മനസ്സിലായോ അതായത് എ ജി ടു എസ് എന്ന് പറയുമ്പോൾ വലിയ ആനോണാണ് വലിയ ആനോൺ എന്ന് പറഞ്ഞാൽ മീനിങ് എന്നാ മോർക്കോ വലൻ്റെ ആ എന്നു വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൽ നന്നായിട്ട് സോലബിൾ ആകില്ല അപ്പോൾ എ ജി ടു എസ് ആയിരിക്കും കുറച്ചുകൂടി നന്നായിട്ട് സോലബിൾ അതുപോലെ തന്നെ ഫെറിക് ഹൈഡ്രോക്സൈഡും ഫെറസ് ഹൈഡ്രോക്സൈഡും അല്ലേ ഇത് എഫ് ഇ റ്റു പ്ലസ് ആണ് ഫെറസ് ഇത് എഫ് ഇ ത്രീ പ്ലസ് ആണ് ഫ്രിക്ക് ഇതിലേറെ വെള്ളത്തിൽ സോളിബിൾ ഒബ്വിയസ്ലി ഫെറസ് ആയിരിക്കും കാരണം എന്നാൽ ഇവിടെ എഫ് ഇ ത്രീ പ്ലസ് ആണ് ഇത് എഫ് ഇ റ്റു പ്ലസ് ആണ് ചാർജ് കൂടിയാൽ പോളറൈസേഷൻ കൂടും പോളറൈസേഷൻ കൂടിയാൽ കൊവാലൻ ക്യാരറ്റർ കൂടും അപ്പോൾ ഇയാൾ മോർ ആണ് ലെസ് സോളിബിൾ ഇൻ വാട്ടർ ആണ് ദിസ് ഇസ് മോർ ഐണിക് ആൻഡ് മോർ സോളിബിൾ ഇൻ വാട്ടർ അപ്പോൾ നിങ്ങൾക്ക് സോളിബിലിറ്റി ഇൻ വാട്ടർ ചെക്ക് ചെയ്യാൻ ഇത് ഉപയോഗിക്കാം അല്ലേ സോളിബിലിറ്റി ഇൻ വാട്ടർ വെള്ളത്തിൽ സോളിബിൾ ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം അപ്പൊ പാർഷ്യൽ വാലൻ ക്യാരക്ടർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കാം എവിടെയുള്ള അയണിക് കോമ്പൗണ്ടുകളിലുള്ള പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളത്തിലുള്ള സോലുബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം സോ ദി സെക്കൻഡ് ആപ്ലിക്കേഷൻ മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എ ജി ഐ എന്ന് പറയുന്ന നല്ല യെല്ലോ കളറുള്ള ഒരു പ്രസിപിറ്റേറ്റ് ആണ് എ ജി സി എൽ എന്ന് പറയുന്ന വൈറ്റ് പ്രസിപിറ്റേറ്റ് ആണ് വൈറ്റ് പ്രസിപിറ്റേറ്റ് നിങ്ങളെ ലാബിൽ കണ്ടുണ്ടായിരിക്കും അപ്പോൾ ഈ രണ്ട് പേരിൽ അയാൾ എന്തുകൊണ്ട് വൈറ്റ് ഇയാൾ എന്തുകൊണ്ട് യെല്ലോ എന്നുള്ള ചോദ്യത്തിന് ഒരിക്കലും എ ജി പ്ലസ് ഒരു ഉത്തരം ആയിരിക്കില്ല കാരണം ഈ എ ജി പ്ലസ് ആണ് അതിൻ്റെ കാരണമെങ്കിൽ രണ്ട് പേരും ഒരേ കളർ കാണിച്ചേനെ ഒന്നില്ലെങ്കിൽ രണ്ട് പേര് യെല്ലോ അല്ലെങ്കിൽ രണ്ട് പേര് വൈറ്റ് കാണിച്ചേനെ പക്ഷേ ഇത് എ ജി പ്ലസിൻ്റെ ഉത്തരവാദിത്വമല്ല ഈ ഒരു അല്ലെങ്കിൽ അവരല്ല ഇതിന് റെസ്പോൺസിബിൾ അപ്പം നമുക്കറിയാം ഐ മൈനസ് എൻ സി എൽ മൈനസ് അപ്പോൾ നോക്കിയേ ഇത് എ ജി പ്ലസ് ഇത് എ ജി പ്ലസ് ഒരേ സൈസ് എന്ന് വിചാരിക്കുക ഇത് ഐ മൈനസ് ആൻഡ് ദിസ് സി എൽ മൈനസ് അല്ലേ ഇത് കുറച്ച് ചെറുതാണ് നോക്കിയേ ഇത് ഐ മൈനസും സി എൽ മൈനസും ഇത് വലിയ ആനയോൺ ആണ് അല്ലേ ലാർജ് ആനയോൺ ആവുമ്പോൾ മീനിങ് എന്നാൽ ഇയാളുടെ പോളറൈസിബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഹൈ ആയിരിക്കും പോളറൈസിബിലിറ്റി ഹൈ ആണെന്ന് വെച്ചാൽ മീനിങ് എന്നാൽ എ ജി പ്ലസ് പിടിച്ചു വലിക്കുമ്പം അപ്പം തന്നെ ഇലക്ട്രോണുകൾ വെളിയിലോട്ട് വരിക ഇവിടുത്തെ ഇലക്ട്രോണുകൾ അത്ര നന്നായിട്ട് വെളിയിലോട്ട് വരുന്നില്ല കാരണം അവിടെ ന്യൂക്ലിയസ് നന്നായിട്ട് ഇലക്ട്രോണിനെ പിടിച്ചു വയ്ക്കുന്നുണ്ട് കാരണം സൈസ് കുറവാണ് അപ്പോൾ ഷൈഡിൻ്റെ ന്യൂക്ലിയസ് ഇലക്ട്രോൺ ക്ലൗഡിനെ നന്നായിട്ട് പിടിച്ചു വയ്ക്കുന്നില്ല കാരണം സൈസ് കൂടുതലാണ് അപ്പോൾ ഈ എ ജി പ്ലസ് എന്തു ചെയ്യും ഇവിടെ നിന്നുള്ള ഇലക്ട്രോൺ ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് അല്ലേ ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് ഇറങ്ങി വരുവോ ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇലക്ട്രോണുകൾ ഇറങ്ങി വരില്ല കാരണം അവിടെ സൈസ് കുറവാണ് അങ്ങനെ ന്യൂക്ലിയർ അട്രാക്ഷനിൽ നിന്നും ഇലക്ട്രോൺ ഇങ്ങനെ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ മീനിങ് എന്നായി ഇലക്ട്രോൺ ന്യൂക്ലിയർ അട്രാക്ഷൻ നിന്ന് ഫ്രീ ആയി അങ്ങനെ ഫ്രീ ആയാൽ വി ക്യാൻ എക്സൈറ്റ് ദം അല്ലേ അവർ എനർജി അബ്സോർബ് ചെയ്യുന്നത് എക്സൈറ്റ് ചെയ്യും ഡി എക്സൈറ്റ് ചെയ്യും ആൻഡ് ദ വിൽ പ്രൊഡ്യൂസ് കളർ ആൻഡ് ദാറ്റ്സ് വൈ ദി ഇസ് യെല്ലോ കളർ അപ്പോൾ എന്തുകൊണ്ടാണ് യെല്ലോ കളർ കാണിച്ച ബിക്കോസ് ഓഫ് ദി ഹൈ പോളറൈസിബിലിറ്റി ഓഫ് ഐ മൈനസ് അയോൺ ദി ഇലക്ട്രോൺസ് ഓഫ് ഐ മൈനസ് അയോൺസ് ഗെറ്റ് ഈസിലി എക്സൈറ്റഡ് ആൻഡ് ഡി എക്സൈറ്റഡ് ആൻഡ് ദ വിൽ പ്രൊഡ്യൂസ് കളർ ഇത് തന്നെയാണ് ലെഡ് ക്ലോറൈഡ് പി ബി സി എൽ ടു വൈറ്റ് ആണ് പി ബി ഐ ടു കളറുണ്ട് എച്ച് ജി സി എൽ ടു വൈറ്റ് ആണ് എച്ച് ജി ഐ ടു കളറുണ്ട് എസ് എൻ സി എൽ ടു വൈറ്റ് ആണ് എസ് എൻ ഐ ടു കളറുണ്ട് അതിനെല്ലാം കാരണം ഈ ഒരു പ്രോസസ്സാണ് ദിസ്ഇസ് പോളറൈസേഷൻ അപ്പോൾ ഇത് നമ്മളുടെ പോളറൈസേഷൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് അതുപോലെ നാലാമത്തെ ആപ്ലിക്കേഷനാണ് ബെർലിയം കാർബണേറ്റ് ടു ബേരിയം കാർബണേറ്റ് അല്ല ഈ കോമ്പൗണ്ടിൽ ബെർലിയം കാർബണേറ്റ് ആണോ ബേരിയം ആണോ തെർമലി മോർ സ്റ്റേബിൾ എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം ബെർലിയം കാർബണേറ്റ് ആയിരിക്കും മോർ സ്റ്റേബിൾ കാരണം എന്നാൽ ബെർലിയം

നെഗറ്റീവായ ഹോൾഡ് ചെയ്തേക്കുന്ന അല്ലേ അപ്പോൾ ഇത് ഇങ്ങോട്ട് ചെല്ലുമ്പം ഇത് ബെർലിയം ഓക്സൈഡ് ആയിട്ട് മാറി സി ഒ ടു സി ഒ റ്റു ഗ്യാസ് ഇവിടുന്ന് റിലീസാവുകയും ചെയ്യും അങ്ങനെ ഇത് പെട്ടെന്ന് ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ബി ഇ ഒൻഡ് സിഒ റ്റു ആയിട്ട് മാറും അങ്ങനെ ഒരു പരിപാടി ഇവിടെ കുറവാണ് കാരണം ബേരിയം ടു പ്ലസ് വലിയ ആയതുകൊണ്ട് അയാൾക്ക് പോളറൈസിങ് പവർ കുറവായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റായി കിട്ടുക അപ്പോൾ ആൽക്കലി മെറ്റൽ കാർബണേറ്റിലെ തെർമൽ സ്റ്റെബിലിറ്റി മുകളിൽ നിന്ന് താഴെയൊക്കെ കുറയുന്നതിന് പകരം കൂടിപ്പോയി അതിന് കാരണം ബെർലിയം ടു പ്ലസ് ഈസ്റ്റു ടു സ്മോൾ ലിതിയം പ്ലസിനേക്കാൾ ചെറുതാണ് ബെർലിയം ടു പ്ലസ് അപ്പോൾ അയാൾക്ക് പോളറൈസിംഗ് പവർ കൂടുതലായിരിക്കും സോ ദേ വിൽ റിലീസ് കാർബൺ ഡയോക്സൈഡ് വെരി ഫാസ്റ്റ്ലി ഈവൻ മോർ ഗ്രേറ്റർ ദാൻ മഗ്നീഷ്യം കാൽഷ്യം സ്ട്രോണിഷ്യം ആൻഡ് ബേരിയം കാർബണേറ്റ് സോ ദീസ് ആർ ദി വേരിയസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഫജാൻസോൾ അപ്പോൾ നിങ്ങൾക്ക് എന്താ ഫജാൻസോളിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് മനസ്സിലാവുന്നു മനസ്സിലാ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഫജാൻസോളും അതിൻ്റെ ആപ്ലിക്കേഷനും നല്ല രീതിയിൽ ഓർത്തുവെക്കണം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരത്തെ ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യമായിരുന്നു ലിമിറ്റേഷൻസ് ഓഫ് ഫക്ടർ റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലെവിസ് കോസൽ അപ്രോച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ ലിമിറ്റേഷൻസ് നിങ്ങൾക്കറിയാം ഇവരെന്ത് വിചാരിച്ചുകൊണ്ടാണ് നമ്മളുടെ ഈ റൂൾ ഇറക്കിയത് ഇനേർട്ട് ഗ്യാസുകൾ ഒരിക്കലും റിയാക്ട് ചെയ്യില്ല പക്ഷേ ഇനേർ ഗ്യാസുകൾ റിയാക്ട് ചെയ്യും ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ സിനോൺ ആണ് അല്ലേ നമ്മളുടെ നീൽ ബാട്ട്ലെറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് നമ്മളുടെ ആദ്യത്തെ സിനോൺ കോമ്പൗണ്ടുകൾ ഉണ്ടാക്കി അല്ലേ ഓക്സിജൻ അൻ്റെ അയോണൈസേഷൻ എന്തായാലും മോളിക്കുലർ ഓക്സിജൻ്റെ അയണൈസേഷൻ എന്തായാലും പേയും സിനോണിൻ്റെ അയണൈസേഷൻ എന്തായാലും സംവാട്ട് മാച്ചിങ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ഐഡിയ ഉദിച്ച് അയാളൊരു ആദ്യത്തെ സിനോൺ കോമ്പൗണ്ട് ഉണ്ടാക്കി അല്ലെ എക്സി പി ടി എഫ് സിക്സ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അപ്പോൾ നോബിൾ ഗ്യാസുകൾ ആക്ച്വലി റിയാക്ട് ചെയ്യും പക്ഷേ ഇവർക്ക് എന്തുകൊണ്ട് അവർ റിയാക്ട് ചെയ്തു എന്നുള്ളതിന് ഉത്തരം പറയാൻ പറ്റില്ല അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് സോ അതുകൊണ്ട് തന്നെ നമ്മൾക്കിതിനെ എന്ത് യൂണിവേഴ്സൽ റൂൾ എന്ന് വിളിക്കാൻ പറ്റില്ല അല്ലേ ദിസ് ഇസ് നോട്ട് എ യൂണിവേഴ്സൽ റൂൾ ആണ് അപ്പോൾ ഒന്നാമത്തെ ലിമിറ്റേഷൻ അറിയാം കെമിക്കൽ റിയാക്ടിവിറ്റി ഓഫ് നോബൽ ഗ്യാസ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റിയില്ല രണ്ടാമത്തത് എനർജിയെക്കുറിച്ചോ സ്റ്റെബിലിറ്റിയെക്കുറിച്ചോ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല മോളിക്കൂളിൻ്റെ എനർജി ഇങ്ങനെയാണ് മോളിക്യൂൾ ഇങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നതെന്നൊന്നും മിണ്ടിയിട്ടില്ല സ്റ്റെബിലിറ്റിയെക്കുറിച്ചും മിണ്ടിയായിരുന്നെങ്കിൽ എനർജിയെക്കുറിച്ചും മിണ്ടിയാണ് അത് പറഞ്ഞിട്ടില്ല പിന്നെ മോളിക്കുളുടെ ഷേപ്പ് ഞാൻ എന്താണ് നിങ്ങൾ ലെവസ്റ്റ് ഡോട്ട് പ്രസൻറ്റേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ ഷേപ്പ് നമ്മളുടെ ഒരു ബേസിക് ഐഡിയ ആ ഒരു ഷേപ്പിനെ കുറിച്ചൊന്നും മിണ്ടിയിട്ടില്ല സൊ ദിസ് ഇസ് ദി തേർഡ് ലിമിറ്റേഷൻ അതുപോലെ ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു എക്സെപ്ഷൻ ആർക്കുക ഹൈഡ്രോജൻ ആൻഡ് ഹീലിയം പക്ഷേ നിങ്ങളൊന്നാലോചിക്കേ ലിറ്റിയം ക്ലോറൈഡ് ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ അല്ല ബെർലിയം ക്ലോറൈഡ് ആണോ അല്ല ബോറോൺ ട്രൈ ക്ലോറൈഡ് അലുമിനിയം ക്ലോറൈഡ് ബി റ്റു എച്ച് സിക്സ് ഡൈ ഈ പറയുന്ന കോമ്പൗണ്ടുകളിൽ ഒന്നും ഒട്ട് കംപ്ലീറ്റ് അല്ല ഇപ്പോൾ ബി സി എൽത്തി എടുത്ത് നോക്കിയേ ബോറോണിൻ്റെ ചുറ്റും മൂന്ന് ബോണ്ട് ഒരു ബോണിൽ രണ്ട് ഇലക്ട്രോൺ ടോട്ടൽ ആറ് ഇലക്ട്രോൺ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണോ അല്ല എന്നിട്ടും ഇവർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള മോളിക്കൂൾ എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ അവർക്ക് പറ്റിയില്ല അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഹൈപ്പോ വാലൻറ്റ് എന്ന് വെച്ചാൽ അവർ പറഞ്ഞതിനേക്കാൾ കുറവ് വാലൻസ് ചെയ്യുക അതായത് എട്ട് ഇലക്ട്രോൺസ് വേണമായിരുന്നു ഇവിടെ ആറ് ഇലക്ട്രോൺസ് ഉള്ളൂ അതുപോലെ തന്നെ ഇത് ഏതാ സൂപ്പർ ഒക്ടറ്റ് ലൈക്ക് പി സി എൽ ഫൈവ് ഫോസ്ഫറസ് സെൻട്രൽ ആറ്റം അതിൻ്റെ വാലൻസിൽ അഞ്ച് ക്ലോറിൻ ഉണ്ട് അല്ലേ അല്ലെങ്കിൽ അതിലേക്ക് അഞ്ച് ക്ലോറിൻ ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട് ഒരു ബോണ്ടിൽ രണ്ട് ഇലക്ട്രോൺ വീതം പത്ത് ഇലക്ട്രോൺ അവർ പറഞ്ഞതിനേക്കാൾ കൂടുതലായി പോയി That is called a super octet പറഞ്ഞതിനേക്കാൾ കൂടുതലായത് കൊണ്ട് ഇതിനെ നമ്മൾ ഹൈപ്പർ വാലൻറ്റ് എന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ വാലൻസി എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ഒക്ടറ്റ് എന്ന് വിളിക്കുന്നു പക്ഷേ ഇങ്ങനെ ഫോം ചെയ്യുന്ന ആളുകൾക്കൊരു പ്രത്യേകതയുണ്ട് അവരെല്ലാം തേർഡ് പീരീഡ് ആയിരിക്കും നമ്മൾ പറഞ്ഞില്ലേ തേർഡ് പീരീഡ് മെമ്പറിൻ്റെ പ്രത്യേകത എന്നാൽ വേക്കൻറ്റ് ഡി ഓർബിറ്റൽസ് ഉള്ളതുകൊണ്ടാണ് അവർക്ക് ഈ പരിപാടി നടക്കുന്നത് അതുപോലെ എസ് എഫ് സിക്സ് ആറ് ബോണ്ട് ആറ് ഇൻ റ്റു രണ്ട് പന്ത്രണ്ട് ഇലക്ട്രോൺ എച്ച് ടു എസ് ഒ ഫോറിൽ സൾഫറിൻ്റെ ചുറ്റും പന്ത്രണ്ട് ഇലക്ട്രോൺ ഉണ്ട് അതുപോലെ സി എൽ ഒ ഫോർ മൈനസ് സൊ പെർ ക്ലോറേറ്റാണ് ക്ലോറിൻ്റെ ബാലൻസിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എട്ടിന് മേലെയാണ് ഇവരെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവരെല്ലാം തേർഡ് പീരീഡ് മെമ്പേഴ്സാണ് അല്ലെങ്കിൽ ഇവരെല്ലാം വേക്കൻ ഡി ഓർബിറ്റൽസ് ഉണ്ട് സോ എന്തുകൊണ്ടാണ് സൂപ്പർ ഒക്ടറ്റ് മോളിക്കൂൾസ് ഫോം ചെയ്യുന്നത് പറയാൻ പറ്റില്ല പിന്നെ ഉള്ളത് നിങ്ങൾ ലാബിൽ പേപ്പർ ബോൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും അത് ചെയ്യുമ്പോൾ കാണുന്ന ഒരു മോളിക്യൂൾ ഒരു ബ്രൗൺ കളർ ഗ്യാസ് വെളിയിലോട്ട് വരാറുണ്ട് ദാറ്റ് ഈസ് നൈട്രോജൻ ഡയോക്സൈഡ് എൻ ഒ ടു ബട്ട് ദിസ് ഇസ് ആൻ ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ നൈട്രിക് ഓക്സൈഡ് ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ സി എൽ ഒ ടു ഓഡ് ഇലക്ട്രോൺ മോളിക്യൂൾ എക്സെട്രാ നോക്കിയേ ഇവിടെ നൈട്രജൻ്റെ വാലൻസിൽ ഏഴ് ഇലക്ട്രോണേ ഉള്ളൂ എട്ട് ഇലക്ട്രോൺ വന്നാലേ സ്റ്റേബിൾ സ്റ്റേബിളാകുമെന്ന് അവർ പറഞ്ഞായിരുന്നു അവരാകെ പറഞ്ഞ രണ്ട് എക്സെപ്ഷൻ ഹൈഡ്രോജൻ ആൻഡ് ഹീലിയം ആയിരുന്നു പക്ഷേ ഇവരൊക്കെ എക്സെപ്ഷനാണ് എന്നിട്ടും ഈ കോമ്പൗണ്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ബ്രൗൺ ഗ്യാസ് വെളിയിലോട്ട് വരുന്ന അങ്ങനെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകാൻ പാടില്ല ഇവരുടെ ഈ റൂൾ യൂണിവേഴ്സൽ റൂൾ ആയിരുന്നെങ്കിൽ പക്ഷേ ഈ പറയുന്ന കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഇത്രയും ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇവരൊരു യൂണിവേഴ്സൽ റൂൾ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു ലിമിറ്റേഷൻസിനോട് കൂടി നമ്മൾ നമ്മളുടെ ലെവിസ് കോസൽ അപ്രോച്ച് ഈസ് ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് അല്ലേ ഇത് നമ്മളുടെ ക്ലാസിക്കൽ തിയറിയാണ് ഇത് നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു ഇപ്പം നമ്മൾ ആദ്യത്തെ അപ്രോച്ച് ലെവിസ് കോസ്റ്റൽ അപ്രോച്ചും അതിനും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും തീർത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഈ ആദ്യത്തെ അപ്രോച്ചിനെ ബേസ് ചെയ്ത് നിങ്ങളുടെ ബോഡിയുള്ളിൽ ലെവൽ ടുവില് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളുടെ അടുത്ത തിയറി വാലൻസ് ബോൺ തിയറിയാണ് അതിലേക്ക് പോകാം അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആർ എമംഗ് ലിത്തിം ക്ലോറൈഡ് ബെർലിയം ക്ലോറൈഡ് മഗ്നീഷ്യം ക്ലോറൈഡ് ആൻഡ് റുബീഡിയം ക്ലോറൈഡ് ദി കോമ്പൗണ്ട്സ് വിത്ത് ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് അയണിക് ക്യാരക്ടർ റെസ്പെക്റ്റീവ്ലി ആർ എന്നാണ് ചോദ്യം ഏറ്റവും കൂടുതലും ഏറ്റവും കുറവുള്ളത് ആരാണെന്നാണ് ചോദ്യം അപ്പോൾ നമുക്കറിയാം ഇതെല്ലാം അയണിക് കോമ്പൗണ്ടുകളാണ് പക്ഷേ ഇതിൽ കുവാലൻ ക്യാരക്ടർ വരാനുള്ള കാരണങ്ങളുണ്ട് ലെഫാൻസ് റൂൾസ് അപ്പോൾ നമ്മളുടെ അതിൻ്റെ ഒരു ഐഡിയ എന്നാണ് അയണിക് ക്യാരക്ടർ കൂടുതൽ കുറവ് കണ്ടുപിടിക്കാൻ വേണ്ടി സ്മോൾ ക്യാറ്റയോൺ ലാർജ് ആനയോൺ ഏത് മോർ ക്വാലൻ്റ് അല്ലേ നമുക്കറിയാം ഇത് ഫജാൻ സൂളിൻ്റെ ആപ്ലിക്കേഷനാണ് അപ്പം നമ്മൾ നോക്കാം ലിറ്റിയം പ്ലസ് അല്ലേ പിന്നെ ബെർലിയം ടു പ്ലസ് ഇപ്പുറേ പിന്നെ മഗ്നീഷ്യം ടു പ്ലസ് ഇവിടെ റുബീഡിയം എന്ന് പറയുമ്പോൾ കുറച്ച് താഴെയാണ് റുബീഡിയം പ്ലസ് അപ്പോൾ നമുക്കിൻ്റെ സൈസ് ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം അല്ലെ സൈസ് ലിറ്റിയം പ്ലസ് ഇതാണ് എങ്കിൽ ബെർലിയം ടു പ്ലസ് കുറച്ചുകൂടെ ചെറുതായിരിക്കും മഗ്നീഷ്യം ടു പ്ലസ് കുറച്ചുകൂടെ വലുതായിരിക്കും റുബീഡിയം പ്ലസ് ഭയങ്കര വലുതായിരിക്കും ശരി ഇനി ഇതിൻ്റെ ക്ലോറൈഡ് എന്ന് പറയുന്നത് എല്ലാം കോമൺ ആണ് അപ്പോൾ നോക്കണ്ട അപ്പോൾ നമ്മൾ നോക്കിയാൽ സ്മോൾ കാറ്റയോൺ എന്ന് പറയുന്ന ഇതാണ് അല്ലേ സ്മോൾ കാറ്റയോൺ ദിസ് ഈസ് ദി സ്മോൾ കാറ്റയോൺ ആൻഡ് ദിസ് ഈസ് ദി ലാർജ് കാറ്റയോൺ ഇത് ലാർജ് കാറ്റയോൺ ആണ് അപ്പോൾ ഒന്ന് ആലോചിക്കുക ലാർജ് കാറ്റോൺ ആണെങ്കിൽ മോർ അയോണിക് സ്മോൾ കാറ്റോൺ ആണെങ്കിലോ മോർ കോവാല അല്ലെങ്കിലോ ലീസ്റ്റ് അയോണിക് ശരി അപ്പം അവർ ചോദിച്ചേക്കാ ഗ്രേറ്റസ്റ്റ് ആൻഡ് ലീസ്റ്റ് ആണിക് ക്യാരക്ടർ ഗ്രേറ്റസ്റ്റ് ആണിക് ക്യാരക്ടർ റുബീഡിയം ക്ലോറൈഡ് ലീസ്റ്റ് ആണിക് ക്യാരക്ടർ ബെർലിയം ക്ലോറൈഡ് സോ ആൻസർ ഓപ്ഷൻ ടു ആൻഡ് ദിസ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ഫാൻസ് റൂൾസ് ആൻഡ് വി ആർ മൂവിങ് ഇൻ ടു ക്വസ്റ്റ്യൻ നമ്പർ ടു സെക്കൻഡ് ക്വസ്റ്റനിൽ ഡിക്രീസിങ് ഓർഡർ ഓഫ് ലാറ്റിസ് എനർജി ആൻഡ് ലാറ്റിസ് എനർജി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ചാർജ് ആൻഡ് ഇൻറ്റർ അയോണിക് ഡിസ്റ്റൻസ് ഓർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ് ഡി ഓർ ആർ പ്ലസ് പ്ലസ് ആർ മൈനസ് അതിൽ എൻ എ സി എൽ എം ജി ബി ആർ ടു സി എ ഒ എൽ ടു ത്രീ എല്ലാ ഓപ്ഷനിലും അവർ തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം എൻ എ സി എൽ എം ജി ബി ആർ ടു സി എ ഒ ആൻഡ് എ എൽ ടു ഒ ത്രീ നമ്മൾ നാല് പേരെടുത്തു ശരി ഇതും എല്ലാവരും ഡിഫറൻറ്റ് ആയതുകൊണ്ട് നിങ്ങൾ ക്യൂ വൺ ക്യൂ ടു ചെയ്താൽ മതി ഇല്ലേ എൻ എ പ്ലസ് സി എൽ മൈനസ് വൺ ഇൻറ്റു വൺ എം ജി ടു പ്ലസ് ബി ആർ മൈനസ് ടു ഇൻറ്റു വൺ സി എ ടു പ്ലസ് ഒ ടു മൈനസ് ടു ഇൻറ്റു ടു എൽ ത്രീ പ്ലസ് ആൻഡ് ഒ ടു മൈനസ് ത്രീ ഇൻറ്റു ടു സോ ദിസ് ഇസ് വൺ ദിസ്ഇസ് ടു ദിസ്ഇസ് ഫോർ ആൻഡ് ദിസ് ഇസ് സിക്സ് നമുക്കറിയാം ലാറ്റിസ് എന്താൽപി ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ടു ക്യു വൺ ക്യൂ ടു ദർ ഫോർ ദി മാക്സിമം ലാറ്റിസ് എന്താൽപി ഫോർ എ എൽ ടു ഒ ത്രീ സോ യു ക്യാൻ കട്ട് ഓഫ് ദീസ് ടു ഓപ്ഷൻ സെക്കൻഡ് വൺ സി എ ഒ സോ ദിസ് ഈസ് യുവർ ആൻസർ ഓപ്ഷൻ ആണ് അങ്ങനെ ഈ രണ്ട് ആണ് നമ്മുടെ ലെവിസ് ലെവിസ്കോസൽ അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് ചോദിക്കുക നമ്മുടെ രണ്ടാമത്തെ തിയറി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള തിയറിയാണ് ആ തിയറിയുടെ പേര് വാലൻസ് ബോണ്ട് തിയറി എന്നാണ് അപ്പോൾ വാലൻസ് ബോണ്ട് തിയറിയുടെ വളരെ മനോഹരമായിട്ടുള്ള ആസ്പെക്ട്സ് അല്ലെ ഓർബിറ്റൽ ഓവർലാപ്പുകളും അതുപോലെ ഹൈബ്രഡൈസേഷൻ ടെക്നിക്കലുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ